നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടുകയും ചെയ്യരുത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അതാണ്. രണ്ട് അബദ്ധങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ശരിയായ മാർഗത്തിൽ ആ കൗമ എത്തണം എന്നിടത്തേക്ക് നമ്മുടെ ദാവത്ത് പലപ്പോഴും പുരോഗമിക്കുന്നില്ല. നമ്മൾ മൊത്തത്തിൽ ദീനിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, സമുദായത്തിൽ പ്രചരിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അതോടുകൂടി അവർ ശരിയായ റൂട്ടിലാകുന്നില്ല. ആ അങ്ങനെ കുറെ ഖുറാഫാത്തൊക്കെ ഉണ്ട്, ഇതൊന്നും യഥാർത്ഥ ദീനല്ല, ദീനിൽ പെടാത്ത പലതും ദീനിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നൊക്കെ മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ പോരാ, അതിനപ്പുറത്തേക്ക് അവരെ കൊണ്ടുവരേണ്ടതുണ്ട്. അത് പലപ്പോഴും നടക്കുന്നില്ല എന്നത് നമ്മൾ ശ്രദ്ധിച്ച് വിലയിരുത്തേണ്ട ഒരു സംഗതിയാണ്. രണ്ടാമത്തേത്, നമ്മുടെ കൂലി നഷ്ടപ്പെടുകയും ചെയ്യരുത്. ജനങ്ങൾക്ക് ദീൻ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ആ പുണ്യം നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ അധ്വാനിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഇമാം തിർമിദി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ഇന്നല്ലാഹു വമലായികതഹു വാഹില സമാവാതി വാഹില അർദി യുസല്ലൂന അലാ മുഅല്ലിമി അന്നാസ് അൽ ഖൈർ. അല്ലാഹു അവന്റെ മലക്കുകളും ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരുമെല്ലാം ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ആ പഠിപ്പിക്കുന്നവരെ, അധ്യാപകർക്ക് വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുന്നു, മലക്കുകളും മറ്റുള്ളവരും അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഒരാള്, ഒരു ദാഇ, ഒരു ദഅവത്ത് നടത്തുന്ന ആള്, അയാൾ മരിച്ചാലും അയാൾ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താ? അയാൾ നടത്തിയ ദഅവത്തിന്റെ ഫലമായി ഒരുപാട് ആളുകൾ അതനുസരിച്ച് അമൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അയാളെ കൊണ്ട് അയാൾ നൽകിയ ഇൽമനുസരിച്ച് ആളുകൾ എക്കാലത്തൊക്കെ അമൽ ചെയ്യുന്നുവോ, അപ്പോഴൊക്കെ അതിന്റെ ഗുണം അയാളുടെ ഖബറിലേക്ക് അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പ്രവർത്തനങ്ങളെക്കാൾ ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ദഅവത്ത് എന്ന് പറയാനുള്ള ഒരു കാരണം ഇതാണ്. അപ്പൊ നിങ്ങൾ രാത്രി എണീറ്റ് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, സുന്നത്ത് നോമ്പെടുക്കുന്നു, അതിൻ്റെയൊക്കെ പുണ്യം നിങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ ഗുണം. പക്ഷേ നിങ്ങൾ വേറൊരാൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ ഗുണം നിങ്ങളിൽ നിന്ന് ആരൊക്കെ ഈ ദഅവത്ത് കേൾക്കുന്നുവോ അയാൾക്കൊക്കെ ലഭിക്കുകയാണ്. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, എനിക്ക് പുസ്തകരചനയാണ് ഏറ്റവും വലിയ ദഅവത്ത് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ? ഞാൻ ക്ലാസ്സിലെത്തുന്ന 40 ആൾക്ക്, ആ 40 ആൾ എന്നിൽ നിന്ന് പഠിച്ച് വിദ്യാർത്ഥികളായി പുറത്തിറങ്ങി അവർ പഠിപ്പിച്ചു, അതെല്ലാം കഴിഞ്ഞു പോകും. പക്ഷെ ഞാൻ എഴുതിയ പുസ്തകം അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്ന് 1000ങ്ങളും 10000ങ്ങളും വായിക്കുമ്പോഴും എനിക്കതിൻ്റെ പുണ്യം കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് സൈദുൽ ഖാദർ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ മഹത്തായ പുണ്യമുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യം ബാക്കിയാവും എന്ന് പറഞ്ഞത് അല്ലേ? ഇദാ മാത്തൽ ഇൻസാൻ ഇൻകതാനു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഏതൊക്കെയാണത്? സദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന ധർമ്മം. നമ്മൾ കൊടുക്കുന്നു, കൊടുക്കുന്ന സംരംഭം നമ്മൾ മരിച്ചാലും നിലനിൽക്കുന്ന സംരംഭമാണ്. ഒരു പള്ളിയോ, ഒരു മദ്രസോ, ഒരു റോഡോ, ഒരു കുളമോ, അങ്ങനെ നമ്മൾ മരിച്ചാലും നിലനിൽക്കുന്ന ഒരു സംരംഭത്തിന് സദഖ ചെയ്താൽ അതിന്റെ ഫലം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അവ ഇൽമിയും ദഫഅബിഹി, അല്ലെങ്കിൽ വിജ്ഞാനം, അയാളെ കൊണ്ട് ഉപകാരം ലഭിച്ചിട്ടുള്ള വിജ്ഞാനം, അതാണ് ദാഇക്ക് ലഭിക്കുന്നത്, ഒരു അധ്യാപകൻ ലഭിക്കുന്നത്, ശരഇയായ ഇൽമു പഠിപ്പിച്ച ഒരു അധ്യാപകൻ ലഭിക്കുന്നത്. ഔ വലദിൻ സാലിഹിൻ യദഉലഹു, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം. കണ്ടോ, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം വിവരിക്കവേ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, 4210 നമ്പർ ഹദീസ്, ഫവല്ലാഹി ലാൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുംറുൻ നഅം. അല്ലാഹുവാണ് സത്യം, നീ മുഖേന അല്ലാഹു ഒരു വ്യക്തിയെങ്കിലും ഹിദായത്തിലാക്കുന്നുവെങ്കിൽ അത് നിനക്ക് മേത്തരം ചുവന്ന ഒട്ടകങ്ങൾ ഉണ്ടായിരിക്കുന്നതിനേക്കാളും നിനക്ക് ഏറ്റവും ഉത്തമമാണ്. മേത്തരം ചുവന്ന ഒട്ടകങ്ങൾ ഉണ്ടാവുക എന്നത് ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന വലിയൊരു സമ്പത്താണ്, അത്രയും വിലമതിക്കാനാവാത്ത സമ്പത്തായിട്ടാണ് അവരതിനെ കാണുന്നത്. അതുപോലെ അങ്ങനത്തെ കുറെ ഒട്ടകങ്ങൾ നിനക്കുണ്ടാകുന്നതിനേക്കാൾ നല്ലതാണ് നീ മുഖേന ഒരാൾ അല്ലാഹു ഹിദായത്തിലാക്കുന്നത്. ഇത്രയും പുണ്യമുള്ള ഒരു സംഗതി നമ്മുടെ ഒരു നിയ്യത്ത് മാറിപ്പോകുന്നത് കൊണ്ട്, നമ്മുടെ മാർഗം തെറ്റിപ്പോകുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദൗർഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് ദീൻ എത്തിച്ചു കൊടുക്കുന്ന നമ്മൾ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ ശരിയല്ലെങ്കിൽ നമുക്ക് കൂലി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗം കൂടി നന്നാകണം.
ലക്ഷ്യം ഈ പറഞ്ഞതൊക്കെയാണ്. ഈ പുണ്യം നേടുക എന്നതായിരിക്കണം ആത്യന്തികമായി ദൈവത്തിനിറങ്ങുന്ന, ദൈവത്തിന് വേണ്ടി പണിയെടുക്കുന്ന, ദൈവത്തിന് വേണ്ടി സഹകരിക്കുന്ന എല്ലാവരുടെയും ഉദ്ദേശം അതായിരിക്കണം. പ്രസംഗിക്കാൻ വരുന്ന അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ വരുന്ന മൗലവിയും സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്ന സാധാരണക്കാരനും നോട്ടീസ് അടിച്ച് അല്ലെങ്കിൽ ആളുകളെ ക്ഷണിച്ച് അതിനുവേണ്ടി സഹകരിക്കുന്ന, അതിന് പണം കൊടുക്കുന്ന എല്ലാവരുടെയും ഉദ്ദേശം പരലോകത്ത് ഗുണം കിട്ടണം. ഇത് എന്റെ സൽക്കർമ്മങ്ങളിൽ ഒരു മഹത്തായ സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടണം എന്നായിരിക്കണം. അതോടൊപ്പം നമ്മൾ ഇന്ന് ദൈവത്ത് കിട്ടുന്ന ആളുകൾ നാളെ പരലോകത്ത് രക്ഷപ്പെടണം. അവർ നരകത്തിൽ നിന്ന് മഹത്തായ സ്വർഗത്തിൽ അവരെത്തണം. അവർ ഗൗരവമേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. പ്രവാചകന്മാർ പലരും പറഞ്ഞ വാക്കാണ്, നിങ്ങളുടെ മേൽ ഗൗരവമേറിയ ദിവസത്തിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് സമുദായത്തോട് പ്രവാചകന്മാർ പറഞ്ഞതായി ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ അസറിൽ പറഞ്ഞത് നമ്മൾ ഓർക്കണ്ടേ, വലാസർ ഇന്നൽ ഇൻസാന ലഫി ഖുസർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബർ. കാലമാണ് സത്യം, മനുഷ്യരൊക്കെ മനുഷ്യവർഗം മുഴുവനും നഷ്ടത്തിലാണ്, വിശ്വസിച്ചവരൊഴികെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, അതുപോലെ സത്യം കൊണ്ട് പരസ്പരം കൽപ്പിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം കൽപ്പിക്കുകയും ചെയ്തവരൊഴികെ. അപ്പൊ നമ്മൾ ദൈവത്ത് നടത്തിയിട്ടില്ലെങ്കിൽ, നമ്മൾ വിശ്വസിച്ചു, നമ്മൾ അമൽ ചെയ്തു, തീർന്നോ, പോരാ. തവാസോ ബിൽ ഹഖി, നിങ്ങളാ മനസ്സിലാക്കിയ ഈമാൻ അത് പരസ്പരം പറഞ്ഞു കൊടുക്കണം. തവാസോ ബി സബർ, നിങ്ങൾ ചെയ്യുന്ന അമൽ, അക്ഷീണമായ പ്രയത്നം, അത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് സമൂഹത്തിൽ സാർവത്രികമാകാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഈ നാല് കാര്യവും നമ്മൾ ചെയ്യണം. ഒന്ന്, നമുക്ക് ഈമാൻ വേണം. മറ്റ് നമുക്ക് അമല് വേണം. മൂന്നാമത് ദഅവത്ത് വേണം. നാലാമത് അതിൻ്റെ പേരിൽ ക്ഷമ വേണം. ഈ നാലുമില്ലെങ്കിൽ നാം നഷ്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് ദഅവത്തിനിറങ്ങുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഈ നഷ്ടത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. ആ ഗൗരവമേറിയ ആ ആയത്ത് വലിയ നഷ്ടത്തിലാണെന്ന് പറഞ്ഞില്ലേ, ആ നഷ്ടത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു പുണ്യമേറിയ ഇബാദത്താണ് ദഅവത്ത്. പക്ഷേ ജനങ്ങൾക്ക് ഈ ദീനെത്തിച്ചു കൊടുക്കുന്നതിൽ നാം സ്വീകരിക്കുന്ന മാർഗം തെറ്റിപ്പോയാൽ, അതിൽ നമുക്ക് എന്തെങ്കിലും പാളിച്ച സംഭവിച്ചാൽ, നമ്മുടെ ദഅവത്ത് ഫലശൂന്യമായി പോകും എന്ന കാര്യം ദായിമാരും ദഅവത്തിനുള്ള കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന നമ്മളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാൻ ഷെയ്ഖ് അബ്ദുല്ലാഹി ഇബ്നു സാലിഹുൽ ഉബൈദാൻ എഴുതിയിട്ടുള്ള അൽ ഇസ്ബാഹ് ഫി ബയാൻ മൻഹജ് സലഫ് ഫി തർബിയത്തി വൽ ഇസ്ലാഹ് എന്ന ഗ്രന്ഥം, സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സമിതി അംഗമാണ് ഇതിന് അടിക്കുറിപ്പുകൾ എഴുതി ധന്യമാക്കിയിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം ആദ്യമായി എടുത്തു പറയുന്ന ഒരു തത്വം, ദീൻ എന്നത് രണ്ടു പ്രധാന അസ്ലുകളിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഒന്ന് അൽ ഇഖ്ലാസ്, മറ്റൊന്ന് വൽ മുതാബഅത്തു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് വേണ്ടി മാത്രമായിരിക്കുക, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. ഈ രണ്ട് അടിസ്ഥാന തത്വങ്ങൾ, ഈ രണ്ട് അസലുകൾ, അതിലാണ് ഈ ദീൻ എടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ശൈഖ് അബ്രകൾ സ്ഥാപിക്കുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, നാം ദഅവത്ത് നടത്തുമ്പോൾ ദായിയായി രംഗത്ത് വരുന്ന പണ്ഡിതനോ പ്രബോധകനോ, ദഅവത്തിനു വേണ്ടി സാഹചര്യമൊരുക്കുന്ന പ്രവർത്തകരോ, അവർ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് ഇഖ്ലാസ് നഷ്ടപ്പെടാറുണ്ടോ എന്നതാണ്. അഖ്ലസ എന്ന് പറഞ്ഞാൽ തനിപ്പിച്ചു എന്നാ പണ്ടൊക്കെ അർത്ഥം പറയാം, മാത്രമാക്കി. അപ്പൊ ഇഖ്ലാസ് എന്ന അള്ളാഹു വേണ്ടി മാത്രമാക്കുക, മറ്റൊരു കലർപ്പും അതിൽ പെടാതിരിക്കുക. ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും അതിനെ ബാധിക്കാതിരിക്കുക. അങ്ങനെ പ്യുവർ ദഅവത്താകുക.
മൂന്ന് അയൽക്കൂട്ടം ഒന്നെങ്കിലും നടത്തണ്ടേ? ഏ, രണ്ട് പൊതുപരിപാടി ഒന്നെങ്കിലും നടത്തണ്ടേ? പുതിയ സ്ഥലം നമ്മൾ ഒറ്റയ്ക്ക് നടത്തിയില്ലെങ്കിലും മറ്റോടെങ്കിലും കൂട്ടിയിട്ടെങ്കിലും നടത്തണ്ടേ? അങ്ങനെ സർക്കുലറിൽ പറഞ്ഞ കാര്യം എന്തെങ്കിലുമൊക്കെ നടത്താം എന്ന നിലക്കാണ്. പലപ്പോഴും പല ക്യാമ്പയിനുകളും പല നാട്ടിലും ആവശ്യമില്ലാത്തതായിരിക്കും. ഒരു ക്യാമ്പയിൻ അതിനൊരു തലക്കെട്ട്, അതിന് കുറച്ച് ഹിൻസ്, അതിന് പ്രാസംഗികർക്കൊരു നോട്ട്, ആ നോട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗിക്കാണ്. പലപ്പോഴും പല നാട്ടിലും അതൊന്നും ആവശ്യം ഉണ്ടാവില്ല. ആ നാട്ടിൽ ആവശ്യമുള്ള വേറെ പല കാര്യങ്ങളുണ്ടാവും ദൈവത്തെ നടത്തണ്ടേ. പക്ഷെ അതിന് സമയമല്ല. സംഘടനാ ചട്ടവട്ടത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ക്യാമ്പയിൻ്റെ പരിപാടി നടത്താതെക്കാൻ കഴിയൂല. ഇങ്ങനെയുള്ള ഒരവസ്ഥ ഇപ്പോഴും പലപ്പോഴും ആളുകൾക്കിടയിൽ നിലനിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ ഏത് വിഷയം ദൈവത്തെ നടത്തണം, എവിടെയൊക്കെ നടത്തണം എന്നത് ആ നാട്ടിലുള്ള ദായിമാരുടെ നേതൃത്വത്തിൽ നമ്മുടെ ആളുകൾ തീരുമാനിച്ച് അതിന് സ്വയം പ്രചോദിതരായി വന്ന് അത് നിർവഹിക്കുന്നിടത്തേക്ക് നാം വളർന്നു വരേണ്ടതുണ്ട്. കാരണം മേൽഘടകത്തെ അനുസരിച്ചില്ല, സർക്കുലർ പാലിച്ചില്ല എന്ന ആക്ഷേപം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് പലയിടത്തും ഇപ്പോൾ ദൈവത്ത് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദൈവത്തിൽ ആവശ്യമുള്ള ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി അതാണ്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക്, സുതാര്യമായ സെറ്റപ്പുകളുടെ സങ്കീർണതകളില്ലാത്ത ഒരു ദൈവത്തിലേക്ക് നാം വളർന്നിട്ടുണ്ടോ? 20 വീട് കയറണം ഒരു സ്ക്വാഡ് എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 20 വീട് കയറുക. 20 ഇനിയിപ്പോ അസറായി, നമ്മൾ പോവുക. 20 കയറാൻ പറഞ്ഞിട്ടുള്ളു, ഇനിയിപ്പോ പോവുക എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് ആളുകൾ സെറ്റപ്പുകൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാൻ കുറച്ച് പണിയുണ്ടാവും. പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ലെങ്കിലും നമ്മൾ സ്റ്റെപ്പുകൾ വെക്കേണ്ടതുണ്ട് അതിലേക്ക്. ഇനിയെങ്കിലും നമ്മൾ സർക്കുലർ കാത്തിരിക്കാത്ത സ്വയം പ്രചോദിതമായി ദൈവത്തിനിറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാതൃകയാക്കുന്നത് സലഫി ദൈവത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് പ്രവാചകന്മാരെയാണ്. പ്രവാചകന്മാരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പ്രധാനമായും ദൈവത്തെ രംഗത്തുള്ള ഇഖ്ലാസാണ്, നമ്മുടെ നിയ്യത്ത് ശരിയാക്കുക എന്നതാണ്. ഇന്നമല്ല അമാലു ബിന്നിയാ, എല്ലാ അമലുകളും നിയ്യത്തുകൾക്കനുസരിച്ചാണ്. വൈന്നമാലി കുല്ലിംബി ഇമ്മാനവ, എല്ലാ ഓരോ മനുഷ്യർക്കും അവർ എന്തൊന്ന് വിചാരിച്ചുവോ അതവർക്കുണ്ടായിരിക്കും. ഒരു പ്രവർത്തനത്തിന് പിന്നിൽ നമ്മുടെ ഉദ്ദേശം എന്താണോ അത് നമുക്ക് ലഭിക്കും. അത് യാതൊരു സംശയമല്ല. നമ്മൾ ഭൗതികമായ എന്തെങ്കിലും നേട്ടമാണെങ്കിൽ പലപ്പോഴും അത് കിട്ടിയെന്ന് വരും. പരലോകത്തെ നേട്ടം മാത്രമാണെങ്കിൽ അതിന് നാം മാനസികമായ നല്ല ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയ ആളുകളെ സംബന്ധിച്ച് അവരെങ്ങനെയാണ് ഹിജ്റ പോയത്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ഹിജ്റയുടെ ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടാണോ അവർ പോയത് എങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്കുണ്ടായിരിക്കും. എന്നാൽ താൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ് റസൂലുള്ളാഹിൻ്റെ കൂടെ ഹിജ്റ പോയ കബീലയിൽപ്പെട്ട പെണ്ണാണ്, അവളെ കിട്ടണമെങ്കിൽ മദീനയിൽ പോയേ പറ്റൂ, അതുകൊണ്ട് എന്നാൽ കിടക്കട്ടെ ഒരു ഹിജ്റ. അങ്ങനെ പോകുന്നവരുണ്ടാകും. മദീന നല്ല ഒരു കച്ചവട കേന്ദ്രമാണ്, അതുകൊണ്ട് അവിടെ പോയ ബിസിനസ് ശക്തിപ്പെടുത്താം, കൂട്ടത്തിലൊരു ഹിജ്റയായല്ലോ, ആ നിനക്ക് ആരെങ്കിലും പോന്നിട്ടുണ്ടോ അവർക്ക് അത് കിട്ടും. അതാണ് ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലാ ദുന്യൻ യുസീബുഹ അവിംറഅതിൻ യൻകഹുഹ ഫഹിജ്റതുഹു ഹാജറ ഇലൈഹി. അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റ വന്നവരിൽ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ഉള്ളവരുണ്ടോ? ഉണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ അവർ ഹിജ്റയുടെ രൂപം പാലിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് മുഹാജിർ എന്ന പേരിന് അർഹതയില്ല, അവർക്കത് കിട്ടൂല. ഇതുപോലെ നമ്മൾ ദൈവത്തിന്റെ പേരിൽ പല ജാടകളും കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് തോന്നും നല്ല ദൈവത്ത്, ബഹളമയമായ ദൈവത്ത്, പക്ഷേ പലപ്പോഴും എന്താകുന്നില്ല, അത് യഥാർത്ഥ ദൈവത്താകുന്നില്ല. അവിടെ കടന്നു വരുന്നത് പലപ്പോഴും ജാടകളാണ്, റിയാഹുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, സലഫി ദൈവത്ത് എന്ന് പറയുമ്പോൾ സലഫുകളുടെ മാർഗത്തിലേക്കുള്ള ദൈവത്താണ്. ആരാണ് സലഫുകൾ? ഖൈറുക്കും ഖർണി. സഹാബത്തിനോട് റസൂലുള്ള പറയാണ്, നിങ്ങളിൽ ഉത്തമന്മാർ എൻ്റെ കൂടെ ജീവിച്ച തലമുറയാണ്. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ തുടർന്നു വരുന്നവർ താബിഉകൾ, പിന്നെ അവരെ തുടർന്നു വരുന്നവർ തബഉ താബിഉകൾ. ഈ മൂന്ന് തലമുറകൾക്കാണ് മുസ്ലിം ലോകം സലഫു സാലിഹുകൾ എന്ന് പേര് ചൊല്ലി വിളിക്കുന്നത്. ആ മൂന്ന് തലമുറകൾ ഏത് രൂപത്തിൽ ജീവിച്ചുവോ അതുപോലെ ജീവിക്കുവാൻ ലോകത്തെല്ലാമുള്ള മുസ്ലിമീങ്ങളെ നാം പാകപ്പെടുത്തിയെടുക്കുക, അതാണ് യഥാർത്ഥത്തിൽ സലഫി ദഅവത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സലഫുകളുടെ മാർഗത്തിലേക്കുള്ള ദഅവത്താണത്. ആ ദഅവത്ത് ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹ. ഈ സമുദായത്തിന്റെ ആദ്യ കാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായി തീർന്നുവോ അതുകൊണ്ടല്ലാതെ അവസാന കാലക്കാരും നന്നായി തീരുന്നതല്ല എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വചനം. അതാണ് സലഫികൾ എന്നുമെന്നും നെഞ്ചേറ്റിയിട്ടുള്ളത്. ആദ്യകാലക്കാരായ സഹാബത്ത് ഏതൊന്നുകൊണ്ടാണ് നന്നായത്? റസൂലിൽ നിന്ന് അവർ കിതാബും സുന്നത്തും നേർക്കുനേരെ പഠിച്ചു. റസൂൽ അവരെ സംസ്കരിച്ചു. ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് കിതാബും കിതാബിന്റെ വിവരണമായ പ്രവാചക ചര്യയും പഠിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റിയെടുത്തു. ആ ഒരു മാർഗത്തിലേക്കാണ് യഥാർത്ഥത്തിൽ സലഫികൾ ലോകത്തെമ്പാടും പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിൽ റിയാ കടന്നു വരാറില്ലേ? ഇഖ്ലാസാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഇഖ്ലാസിന്റെ നേർ വിപരീതമാണ് നിഫാഖും റിയാവും. അത് രണ്ടും നമ്മുടെ അഖീദയെ ബാധിക്കുന്ന, ഈമാനിനെ ബാധിക്കുന്ന ഗുരുതരമായ രണ്ട് രോഗങ്ങളാണ്. നിഫാഖ് ബാധിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. നിഫാഖ് അത് അമലിൽ വന്ന് പിന്നെ അഖീദയിൽ വന്ന് അങ്ങനെ അങ്ങനെ നരകത്തിന്റെ അടിത്തട്ടിലെത്തും നമ്മൾ. അതുപോലെ തന്നെ റിയാഅ്, റിയാഇനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശിർക്കുൻ അസ്ഗറാണെന്ന്, ചെറിയ ശിർക്കാണ്. ഒരിക്കൽ സഹാബത്ത് മസീഹുദ്ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു വന്നു. റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് മസീഹുദ്ദജ്ജാലിനേക്കാളേറെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. അശ്ശിർക്കുൽ ഖഫിയ്, രഹസ്യമായ ശിർക്ക്. അതെന്താണ്? നിങ്ങളൊരാൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കും, എന്നിട്ട് തന്നെ നോക്കുന്ന ആൾക്ക് വേണ്ടി അയാൾ ആ നമസ്കാരത്തെ ഭംഗിയാക്കുന്നു. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നതിന് പകരം തന്നെ നോക്കുന്ന ഈ ഒരു പടപ്പിന് വേണ്ടി നമസ്കാരത്തെ അലങ്കരിക്കുന്നു, മനോഹരമാക്കുന്നു. അതാണ് ശിർക്കുൽ ഖഫിയ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി, ഉറുമ്പ് എഴഞ്ഞു വരുന്നത് പോലെ നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് ഈ ശിർക്ക് കടന്നു വരും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ, ഇത്ര രഹസ്യമായി വന്നാൽ അതിന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു വ നസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് രക്ഷ ചോദിക്കുന്നു അറിഞ്ഞുകൊണ്ട് നിന്നിൽ വല്ലതും പങ്കു ചേർക്കുന്നതിൽ നിന്ന്. അത് അറിയാതെ ഞങ്ങൾ ശിർക്ക് വെക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ നിന്നോട് പൊറുക്കല്ലത്തോടുന്നു എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ശിർക്കിന്റെ ചെറുതും വലുതുമായ മുഴുവൻ ഇനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ അവിടെ കയറി വരുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നിഫാഖ്, രണ്ട് റിയാ. റിയാ കടന്നു വരുന്നില്ലേ നമ്മുടെ പ്രവർത്തനത്തിൽ? നമ്മൾ പലപ്പോഴും നമ്മുടെ പരിപാടി നടത്തുന്ന സംഘാടകൻ അപ്പുറത്തുനിന്ന് ഇങ്ങനെ പോയി നോക്കണം, എത്ര ആള് വന്നിട്ടുണ്ട്, അങ്ങനെ മറ്റോടിക്കും, ഇങ്ങനെ ഉണ്ട്, ആളൊക്കെ ഉണ്ടല്ലേ, വിചാരിച്ചിട്ട് ആരാളുണ്ട്. ഉടനെ തന്നെ നേതാവിന് ഫോൺ ചെയ്തു, നല്ല വിജയമാണ് പരിപാടി, പരിപാടി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പം ഒരു വിജയം പറഞ്ഞു കഴിഞ്ഞു, എന്താ ആള് കൂടി, ആളൊരുപാട് കൂടി എന്നാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ എന്താ വെച്ചാ, മറ്റ് സംഘടനക്കാർ ആരൊക്കെ വന്ന്, പല മറ്റു വടവരികളുണ്ടോ, മറ്റുണ്ടോ, എല്ലാവരും ഉണ്ട്. സാധാരണ ഞാനും നിങ്ങളും ഒക്കെ പറയുന്നതാണിത്. നമ്മൾ നമ്മളെ പറ്റി ഒന്ന് വിചാരണ ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ വരുമ്പോ നമ്മളെ നീയത്ത് എന്തായി, മറ്റോലെ കാണിക്കണം, ഓലക്കാൽ ആള് നമ്മക്കാണ്, ഓലക്ക് ഈ ഏരിയയിൽ ഒന്നും ഇപ്പൊ ഒരു പരിപാടി ഇല്ല, നമ്മളിപ്പോ മൂന്ന് പരിപാടി വെച്ച് കഴിഞ്ഞു. അപ്പോ ഓലക്കാൾ മെച്ചം നമ്മളാണ്, അപ്പൊ നമ്മക്കാണ് കൂടുതൽ ആൾക്കൂട്ടം എന്നാണ്. 500 ആള് പങ്കെടുത്താനും പത്രക്കാരൻ വിളിച്ചു നോക്കി, എത്ര ആളുണ്ട്? 1500 ആളുണ്ടാവുന്നേ പത്രത്തിൽ വരട്ടേന്ന്. അപ്പൊ മറ്റേക്ക് വിചാരിക്കും, ഓ 1500 ആളൊക്കെ കയറപ്പറമ്പിലുണ്ടെങ്കിൽ ഏ. അപ്പൊ അതാണ്, ആ രീതിയിലാണ് പലപ്പോഴും നമ്മുടെ പ്രാധാന്യം പരിപാടികൾക്ക്. 1000 പങ്കെടുത്തു എന്നൊക്കെ എഴുതും, 1000 തന്നെ ഏൽപ്പം ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അങ്ങനെ വാർത്തക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി നുണ പറയുക, ഇത് യഥാർത്ഥത്തിൽ ഇതൊരു ഹലാലായ നുണയെന്നുള്ളതാ. അതിനാ അഹ്ലുസുന്നത്തിന് ഇവിടെ ശക്തി ഉണ്ടെന്ന് എല്ലാവരും അറിയണ്ടേ? അഹ്ലുസുന്ന വളർന്നു എന്ന് മനസ്സിലാക്കണ്ടേ? സലഫി ദാവത്ത് ശക്തിപ്പെട്ടു എന്ന് മറ്റുള്ളവർ അറിയട്ടെ? അതാണ് ആ ഒരു നല്ല നീയത്ത് മനസ്സിൽ വെച്ചാൽ ഈ കളവ് ഹലാലാവുന്നതാണ് ആളുകളെ സംഘടനാ ക്ലാസ്സുകളിൽ പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര വാർത്താ പ്രാധാന്യം കിട്ടി എന്നതാണ് പലപ്പോഴും വിജയത്തിന്റെ മാനദണ്ഡമായി നമ്മൾ മനസ്സിലാക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള കക്ഷികൾക്ക് പത്രത്തിൽ എത്ര പ്രാധാന്യം കിട്ടുന്നു, നമ്മുടെ പരിപാടി നടക്കുന്ന അതേ സമയത്ത് വേറൊരു പരിപാടി ഇപ്പൊ സിറ്റിയിൽ നടക്കുന്നുണ്ടെങ്കിൽ നാളെ പത്രം എടുത്ത് നോക്കിയിട്ട് നമ്മുടെ പരിപാടിക്ക് പ്രാധാന്യം കുറവും അവർക്ക് പ്രാധാന്യം കുറവും നമ്മൾ പത്ര ഓഫീസ് ഫോൺ ചെയ്യും. അല്ല,
ഞങ്ങളും ഇടന്ത അല്ലാത്തുള്ള ഞങ്ങളിങ്ങൾ പത്രം പാടും വാങ്ങണല്ലെന്താ ഞമ്മളിങ്ങൾ ഇതാക്കി കളഞ്ഞേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അത് ശ്രദ്ധിക്കുക, ഒരു വിളിക്കുക എല്ലാവരും വേണമല്ലോ, അത് ശ്രദ്ധിക്കാതെ ലേഖകന്റെ കുഴപ്പം എന്തൊക്കെ പറഞ്ഞാൽ അവരും കുറച്ച് നുണറിഞ്ഞ് അങ്ങനെയുണ്ട്. ഒപ്പിക്കലാണ് യഥാർത്ഥത്തിൽ. പലപ്പോഴും നമ്മൾ പരിപാടികൾക്കൊക്കെ പലരെയും ക്ഷണിക്കാറുള്ളത് ന്യൂസ് വാല്യൂ ഉള്ള ആളെ വിളിക്കുക എന്നാണ്. പത്രക്കാരറിഞ്ഞു വരും ഒരു മന്ത്രിയോ ഒരു എം പിയോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പത്രക്കാരെ വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് അറിയും മന്ത്രി ഇന്നടുത്താണ്, ഇന്ന് മോഹൻ എവിടെയാണ്, ഇന്ന് കുഞ്ഞാലിക്കുട്ടി എവിടെയാണ് എന്ന് പത്രക്കാർക്ക് അറിയും. അവരുടെ പാഞ്ഞെത്തും ക്യാമറ ഇതൊക്കെ കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ തോണ്ടി ചോദിക്കും, നമ്മൾ നമ്പർ കളക്ട് ചെയ്ത് വിളിക്കും, എപ്പോഴാണ് മന്ത്രി വരിക, എവിടെയാണ് താമസിക്കണത്, ഏയ്, അതൊക്കെ പ്രോട്ടോകോൾ അനുസരിച്ച് അവരറിഞ്ഞിരിക്കും. അപ്പം ന്യൂസ് വാല്യൂ ഉള്ള ആളെ വിളിച്ചാൽ പരിപാടിക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത പ്രൊപ്പഗണ്ട കിട്ടും എന്നാണ്. ഈ ന്യൂസ് വാല്യൂ ഉള്ളവൻ പലപ്പോഴും അള്ളാഹിന്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും ഒരു വാല്യൂ ഇല്ലാത്തവനാവും, പക്ഷേ ദീനിന്റെ പേരിൽ നമ്മൾ അവനെ ബഹുമാനിച്ച് തല ചൊറിഞ്ഞ് കൊണ്ടെന്ന് ഓനെ കൊണ്ടെന്ന് ഇരുത്തി പ്രശംസിച്ച് ഓനെ ബഹുമാനിച്ച് ഇതൊക്കെ ജാടകൾ ഇവിടെയൊക്കെ എത്രയോ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ നേതാവ് വരുന്ന ഈ എം എൽ എ എം പിയോ മന്ത്രിയോ ഒക്കെ വരുന്ന സമയത്ത് സ്റ്റേജ് എല്ലാ നേതാക്കന്മാരും നിറഞ്ഞിരിക്കും, മറ്റേ കയ്യിൽ ഇതിലൊക്കെ ആയിരിക്കും. മന്ത്രിയെ മറ്റേ വന്ന എല്ലാവരും വന്ന് സ്റ്റേജ് റെഡി, മന്ത്രിയുടെ ഇറങ്ങിപ്പോയ തുളസി വെച്ച പേനിറങ്ങി പോണവരൊക്കെ ഇറങ്ങിപ്പോയും ചെയ്ത്, പിന്നെ പ്രസംഗിക്കണോ മാത്രമേ ഉണ്ടോ, വെള്ളം എടുത്ത് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല, അതാണ് അവസ്ഥ കണ്ടോ. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സ്, ഞാൻ ഇതൊരു ഒരു ആത്മവിമർശനത്തിന് വേണ്ടി, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നല്ല, നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെയൊക്കെ ഭാഗമായി പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് അവൻ വന്നിട്ട് അവൻ്റെ കുഫറോ ശിർക്കോ എന്തെല്ലോ പ്രസംഗിക്കും. ഇപ്പൊ അടുത്ത് ഒരു മന്ത്രി ഇടവണ്ണ ജാമ്യയിൽ വന്ന് വാട്സപ്പിൽ കണ്ട ക്ലിപ്പ്, ഇപ്പോൾ ജിന്നു വിഭാഗം എന്നൊരു വിഭാഗം ഉണ്ടായിരിക്കുന്നു, അവരെ ആട്ടിക്കളയാൻ എൻ്റെ അടുക്കൽ ഒരു ആയുധമുണ്ട്, വൈദ്യുതി, ഏയ് എല്ലാവർക്കും കണക്ഷൻ കൊടുക്കാൻ പോവാണ്. എന്നിട്ട് കുനിങ്ങിച്ചിരിക്കണ ആളുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജിന്നുകളെ ആട്ടിക്കളയാൻ, പിശാചുക്കളെ ആട്ടിക്കളയാൻ എൻ്റെ അടുക്കൽ വൈദ്യുതി ഉണ്ട്, രാജീവ് ഗാന്ധി എന്തോ പദ്ധതി പറഞ്ഞ് ആ പദ്ധതി അനുസരിച്ച് എല്ലാവർക്കും കണക്ഷൻ കൊടുക്കാൻ പോവാണ്. ഇത് പറയും, ഇത് തനിച്ച കുഫറാണ് അയാൾ പറയണത്. ആ കുഫർ പറയിപ്പിക്കണ ആൾ, തനിച്ച കുഫർ പ്രസംഗിക്കുന്ന ആളുമാണ് അയാള്, അമ്മനെ പ്രശംസിച്ച് അല്ലേ. അങ്ങനെ താളൊക്കെ സ്റ്റേജ് കൊണ്ടുവരുന്ന എന്തിനാ, ഓനെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെ എതിർ ഗ്രൂപ്പിനെ നേരിടണമെങ്കിൽ ഗവൺമെന്റ് ഭാഗത്തും പോലീസ് ഭാഗത്തൊക്കെ സഹായിക്കട്ടെങ്കിൽ ഇവനെ പൊക്കിക്കൊണ്ട് നടക്കണം. ഈ ഒരു ഗതികേട് വരുന്ന എന്തുകൊണ്ടാ, അള്ളാഹുവല്ല നമ്മൾ അവലംബിച്ചിട്ടുള്ളത്, അള്ളാഹുവിലല്ല നമ്മൾ തവക്കുലാക്കിയിട്ടുള്ളത്, നമ്മൾ ഇവരിലൊക്കെയാ തവക്കുലാക്കിയിട്ടുള്ളത്, ഇവരൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല എന്ന രൂപത്തിലേക്ക് നമ്മൾ പലപ്പോഴും അധപ്പതിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനി നിങ്ങൾ നോക്ക്, പലപ്പോഴും നമ്മുടെ പരിപാടികൾക്ക് ആദർശ പഠനത്തെക്കാളും ഏറെ ചട്ടവട്ടങ്ങൾക്കായിരിക്കും പ്രാധാന്യം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഏതോ ഐസക്ക് എന്തൊരു പരിപാടിയാണ്, നോട്ടീസ് കണ്ടു നോക്കുമ്പോൾ 5 സെഷനാണ്, ഉച്ചക്ക് മുമ്പൊരു 3 സെഷനും ഉച്ചക്ക് ശേഷം 2 സെഷനും, മനസ്സിലായില്ലേ. ഈ 3 സെഷനും സ്വാഗതം, അധ്യക്ഷൻ നന്ദി ആശംസയൊക്കെ വേറെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടായിക്കോളാം, ചിലപ്പോ ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തായി, എത്ര സമയം കിട്ടുക, ഈ വിഷയം അവതരിപ്പിക്കുന്ന ആൾക്ക് 20 മിനിറ്റോ 25 മിനിറ്റോ, അതിലിടക്ക് ഇജ്ജാതി വല്ലതും കയറി വന്നാലോ, മൊഴി നിർത്തി നിർത്തി നിർത്തി, മന്ത്രി വന്നാണ് മന്ത്രി വന്നു മന്ത്രി വന്നാണ്, എന്നിട്ട് ഇയാളെ പിടിച്ച് അപ്പുറത്തിരുത്തി, എന്നിട്ട് മന്ത്രിക്ക് പ്രത്യേക സ്വാഗതം, പിന്നെ മന്ത്രി മന്ത്രിന്റെ ആളുകളൊക്കെ വന്നിട്ട് ഓല നിരങ്ങൽ അവിടെ മറ്റാളൊരു മൂലയെ പോയി കുത്തിരിക്കും, ഓല് പോയാൽ പിന്നെ എണീറ്റ് ആ നിങ്ങൾ നിർത്തിക്കോളി, മറ്റാളൊക്കെ ഇറങ്ങിപ്പോയി. ചെന്തൊരു എൽമിനും എൽമ് പറയുന്നവർക്കും ഒരു വലിയ അവിടെ ഉണ്ടാകണില്ല. മന്ത്രി വന്നാൽ കുറച്ചേ എടുക്കട്ടെ, അയാൾ പറഞ്ഞ സമയത്ത് അയാൾ വന്നില്ലെങ്കിൽ അയാൾക്ക് വ്യത്യാസ സൗകര്യം, അയാൾ പോട്ടെ, അല്ലെങ്കിൽ ഈ പരിപാടി എന്തൊരു വെപ്പിങ് എത്തിച്ചിട്ട്, ഏയ് അത് മന്ത്രിമാർക്ക് ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവരല്പം നേരം ഇന്ന് കേൾക്കാം, അവർ റെസ്റ്റ് കിട്ടുമല്ലോ അവർക്ക്, ഏയ് അയാൾക്ക് കേൾക്കാൻ കുറച്ച്, നമുക്ക് ബേജാറാണ് അയാൾ ഇരുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിർത്തി 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 അതിൻ്റെ ബേജാറുണ്ടാക്കുക. ഇങ്ങനെയുള്ള ജാടങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ജാടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ പ്രസീഡിയം. മുമ്പൊക്കെ ഒരേ അധ്യക്ഷനാണ് ഉണ്ടാകുക, അപ്പം അധ്യക്ഷന്മാരുടെ കൂട്ടമാണ്, അവൻ്റെ ഒക്കെ പേര് നോട്ടീസ് കൊടുക്കും വേണം. അതെത്ര ചർച്ച ചെയ്യുന്നൊരു പ്രസീഡിയത്തിൽ ആരൊക്കെ ഇരുത്തണം എന്ന്, ആരെങ്കിലും വിട്ടുപോയാൽ പിന്നെ ഓൻ്റെ അടുത്ത് പിരിവിനെല്ലുമ്പോഴാവും പ്രശ്നം. അപ്പോൾ പിരിവ് തരുന്നവരൊക്കെ ബഹുമാനിക്കാനുള്ളതാണ് പല പരിപാടികളും. പരിപാടി വെക്കണ തന്നെ ആദർശം പഠിപ്പിക്കാനെന്നല്ല, ചില ആളുകളൊക്കെ പ്രൊജക്റ്റ് ചെയ്യണം, ഓലൊക്കെ നമ്മളൊപ്പം ആണെന്ന് മറ്റവരറിയിക്കണം, ഓലെ നോട്ടീസിൽ പേര് കൊടുത്തിട്ട് ഓനെ നമ്മളിപ്പോൾ ഉറപ്പിച്ചു നിർത്തണം. ഇതിനൊക്കെ വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ ദേവാ പരിപാടികൾ നടക്കുന്നത്. ഇതൊക്കെ
നമുക്ക് ഇവിടെ പറഞ്ഞു നിൽക്കാം, പല ന്യായങ്ങളും പറയണ്ടാവും, പക്ഷെ റബ്ബിൻ്റെ അടുക്കൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെ പറയും, ആദർശത്തിനാണ് പ്രാധാന്യം, സംഘടനകൾക്കോ അതിൻ്റെ ചട്ടവട്ടങ്ങൾക്കോ അല്ല. അങ്ങനെ നാക്കും തുമ്പ് പറയാൻ തിരക്കില്ല, പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഇതൊരാത്മവിചാരണയ്ക്ക് വേണ്ടി സ്വയം പറഞ്ഞതാണ്. പ്രസംഗത്തിന് പോകുന്ന ഞങ്ങളെപ്പോലുള്ളവരും പ്രസംഗം സംഘടിപ്പിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരുമൊക്കെ ഇത് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സംഘടനാ ചട്ടവട്ടങ്ങൾ കാരണം ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ടോ ഇല്ലേ എന്ന് നാം പരിശോധിക്കണം. പിന്നെ പ്രബോധനത്തിന് അതിൻ്റേതായ രീതിശാസ്ത്രങ്ങൾ നമ്മൾ പലപ്പോഴും സ്വയം മെനഞ്ഞുണ്ടാക്കുകയാണ്. മുജറബ് എന്ന് പറയാറുണ്ട്, ഈ പിന്നെ സൂഫികളൊക്കെ പറയാറുണ്ട്, പരീക്ഷിച്ച് ഫലം കണ്ടത്. അപ്പം നമ്മൾ നടത്തി നോക്കിയപ്പോൾ ആ ഇത് തരക്കേണ്ടത് നല്ലൊരു രീതിയാണ്, ഇത് നമുക്ക് എല്ലായിടത്തും നടപ്പിലാക്കണം. അത് വേറെ എവിടുന്നെങ്കിലും ഒരുത്തൻ കണ്ടിട്ട് വേറൊരു സംഘടനയിൽ നിന്ന് കണ്ടിട്ട് പറയാണ് നല്ല പരിപാടിയാണ്, ഇങ്ങനെ ഒന്ന് തുടങ്ങുകയാണെങ്കിൽ അവർ നല്ല എഫക്റ്റ് ഉണ്ട്, അതിന് അന്നാവും നടപ്പിലാക്കുക. ഇങ്ങനെ ഓരോ കാലങ്ങളിൽ മറ്റു പലരും കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് അത് തിരക്കേടില്ല അതൊന്ന് നോക്കിയാൽ എന്താ എന്ന രൂപത്തിൽ പരീക്ഷിക്കുകയാണ് പലപ്പോഴും നമ്മൾ. അങ്ങനെ പുതിയ പുതിയ മാതൃകകൾ നാം കണ്ടെത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദഅവത്തിന് പുതിയ പുതിയ രീതികൾ നാം അവലംബിക്കുമ്പോൾ നാം പലവട്ടം ആലോചിക്കണം, ഇത് ഇസ്ലാമിൻ്റെ മറ്റടിസ്ഥാന നയങ്ങളുമായി കൂട്ടിമുട്ടുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. അത് പരിശോധിക്കണമെങ്കിൽ എന്ത് വേണം? പണ്ഡിതന്മാരെ മുമ്പിൽ വെക്കണം. ഇങ്ങനെ ഒരു നയം നമുക്ക് പറ്റുമോ, ഇങ്ങനെ ഒരു രീതി നമ്മൾ പ്രബോധന രംഗത്ത് കൊണ്ടുവന്നാൽ അത് വല്ല തെറ്റുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പണ്ഡിതന്മാരോട് ചോദിക്കണം. ഭൗതിക സംഘടനകളെയും സത്യനിഷേധികളെയും അനുകരിച്ചുകൊണ്ടായിരിക്കരുത് നമ്മുടെ നീക്കങ്ങൾ. ഭൗതിക സംഘടനകൾക്ക് പലതരം പളപളപ്പുള്ള പരിപാടികളുണ്ടാവും, കാലങ്ങൾ ചെല്ലും തോറും പുതിയ പുതിയ രീതികൾ അവർ അവലംബിച്ചു കൊണ്ടിരിക്കും. കാരണം ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ രീതികളെക്കുറിച്ച് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘടനാ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്നൊരു ശാസ്ത്രശാഖയാണ്, മനസ്സിലായില്ലേ? ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഒരു പഠന വിഷയമാണ്. അപ്പൊ എങ്ങനെയാണ് ഓർഗനൈസേഷനിൽ കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുക, അത് പരിപാടികളിൽ എങ്ങനെ പൊലിമ കൂട്ടാം? ഇപ്പൊക്കെ പരിപാടികൾ തന്നെ ഒരു കൂട്ടർക്കാണ്ട് കരാറ് കൊടുക്കല. നിങ്ങൾക്കിപ്പോൾ കോഴിക്കോട് ഒരു പരിപാടി വെക്കണം എന്നുണ്ടെങ്കിൽ ഇവന്റ് മാനേജ്മെന്റോ എന്തോ ഒരു മാനേജ്മെന്റ് അവർക്കെന്നെ ഏൽപ്പിക്കലാണ്. അവർക്ക് നിങ്ങൾ മാറ്റർ കൊടുത്ത് അവർ ചുമരെഴുതും, അവർ പോസ്റ്റ് അടിക്കും, അവരെ സ്റ്റേജ് കെട്ടും, അവരെല്ലാം ചെയ്യും. അവർക്ക് പൈസ കണ്ണി കൊടുത്താൽ മതി, നിങ്ങൾ വന്ന് കുത്തിരുന്ന് കൊടുത്താൽ മതി, മനസ്സിലായില്ലേ? വണിഞ്ഞ് പ്രസംഗം അവരെഴുതി തയ്യാറാക്കി തരും, നിങ്ങൾ ഒന്ന് പിന്നെ കഥ തിരക്കഥ സംഭാഷണം ഒക്കെ വേറെ ആള്, നടിക്കൽ മാത്രമാണല്ലോ, സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ, അയാൾ നടൻ അത് നടിക്കൽ മാത്രമാണ്, കഥ വേറെ ആൾ എഴുതും, തിരക്കഥ വേറെ ആൾ എഴുതും, സംഭാഷണം വേറെ ആൾ തയ്യാറാക്കും, മേക്കപ്പ് വേറെ ആൾ എങ്ങനെ പറയണമെന്ന് പറഞ്ഞു കൊടുക്കും, ഇയാൾ ആ സമയത്ത് ഒരു അഭിനയിക്കൽ മാത്രം എന്നതുപോലെയായി മാറാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റിനെ മതസംഘടനകൾ ഏൽപ്പിക്കാൻ തുടങ്ങി. സമ്മേളനങ്ങളൊക്കെ വെച്ച് കാന്തപുരത്തിൻ്റെ സമ്മേളനം ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു യാത്ര, ഒരു ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു. അത് കൊട്ടും കൊരവിയും കൊടിയും പടിയും തടവും ആളും ഒക്കെ ഉണ്ടാവും, ഒക്കെ കൂലിക്കാരാണ്. ഓല് ഇന്ന് നമുക്ക് വേണ്ടി ചാടും, നാളെ മറ്റൊരാൾക്ക് വേണ്ടി ചാടും. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭൗതിക സംഘടനകൾ എന്തൊക്കെ ചെയ്യുന്നോ അത് നോക്കിയിട്ട് അതുപോലെയാക്കാനുള്ള ശ്രമങ്ങൾ മതസംഘടനകളിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഫ്രൈഡേ ക്ലബ്ബ് എങ്ങനെ വന്നതാ? അത് ഇവിടെ ലയൻസ് ക്ലബ്ബ് ഉണ്ട്, ജയൻസ് ക്ലബ്ബ് ഉണ്ട്. ലയൻ എന്ന സിംഹമാണ്, മനുഷ്യന്മാർ തന്നെ സാധനം, നാല് കാലൊന്നും ഒൽക്ക് ഉണ്ടാവില്ല, വാലും ഉണ്ടാവില്ല. പക്ഷെ അവർ സമൂഹത്തിൽ മഹാന്മാരാണ്, പൈസക്കാരാണ്. അവിടെ പോയിട്ട് നിങ്ങൾ ലോക്കൽ എൽ ഡി ക്ലർക്ക് പോയിട്ട് ഒരു മെമ്പർഷിപ്പ് വെച്ചാൽ കിട്ടൂല. ഇവിടുത്തെ അറിയപ്പെട്ട വലിയൊരു കച്ചവടക്കാരനാണോ, ഓ ലയൻസ് ക്ലബ്ബ് ഇങ്ങോട്ട് വിളിക്കും, സാറ് വന്നില്ലല്ലോ, ഇനി നമ്മളെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് ബന്ധം. അതിനേക്കാൾ ഇപ്പൊ ലയൻകാർ തന്നെ കുറെ ആവുമ്പോ ലയന്റെ കൂട്ടത്തിൽ വന്ന് അതെ ജയൻസ് ക്ലബ്ബ് രാക്ഷസന്മാർ, അതിനേക്കാളും വലിയ പൈസക്കാര്, മനസ്സിലായില്ലേ? അവിടെ അപ്പൊ അങ്ങനത്തെ ക്ലബ്ബുകളൊക്കെ വരുമ്പോ അതിനെ അവർ വരുള്ളൂ. സമൂഹത്തിൽ താഴേക്കടയിലുള്ളവരോട് ഇടപഴകാനോ അവരുമായി സംസാരിക്കാനൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു ഉപരിവർഗമാണ് അവർ, ക്രീമാണ്, ക്രീം ഓഫ് സൊസൈറ്റിയാണ്. അപ്പൊ അവരെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ക്ലബ്ബ് നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ജമാഅത്തേർ ഉണ്ടാക്കിയ ഫ്രൈഡേ ക്ലബ്ബ്. ഫ്രൈഡേ ക്ലബ്ബിൽ ആരാണ്ടാകുക? അവിടുത്തെ ഡോക്ടർ, എൻജിനീയർ, വലിയ വലിയ കച്ചവടക്കാർ, വലിയ പൈസക്കാർ, ഓൽക്ക് മാത്രമായിട്ട് ദൈവത്ത്. അത് സാധനം പള്ളിയിലും മദ്രസൊക്കെ അല്ലേ ദൈവത്ത് നടക്കുക, ഇതാവുന്നല്ല. പ്രത്യേക ഹാളുകളിൽ
വല്ല നല്ല നല്ല പോഷായിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ വെച്ചിട്ടേ പരിപാടി നടക്കുള്ളൂ. അവരുടെ രീതികളൊക്കെ അങ്ങനെയായിരിക്കും. അവരെ ഭക്ഷണങ്ങൾ സാധാരണ ക്യാമ്പിനൊക്കെ മാതിരി ഒരു നെയ്ച്ചോറും ഒരു അച്ചാറിൻ്റെ ഭക്ഷണമൊന്നും ആവില്ല. അവിടെ നല്ല നല്ല ആട് ബിരിയാണി, ഫിഷ് ബിരിയാണി, അതൊക്കെ നല്ല നല്ല ബൊഫേ സ്റ്റൈലും ഒക്കെ ആയിരിക്കും. അപ്പൊ ദീനീ പ്രവർത്തനം തന്നെ ഒരു വി വി ഐ പി ഇതിലേക്ക് മാറി. ഇങ്ങനെ രണ്ടു തരം ദഅവത്ത് ജമാഅത്തെ ഇസ്ലാമി നടത്തുകയാണ്. ചോദിച്ചു പറയാം, ഞങ്ങളൊന്നല്ല, ഫ്രൈഡേ ക്ലബ്ബ് വേറെ, അതിന് കുറെ എണ്ണിയക്കന്മാരാക്കിയിട്ടുണ്ടാവും. ഞാൻ ജമാഅത്താന്ന് ആരെങ്കിലും പറയാൻ ധൈര്യമില്ലാത്ത കുറച്ച് ആളുകൾ ആ രീതിയിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ചില രീതികളിലേക്ക് നമ്മളും പോകുന്നുണ്ടോ എന്ന് ഈ ഫോക്കസ് വന്നപ്പോൾ നമുക്കും തോന്നിപ്പോയിട്ടുണ്ട്. ഇല്ലേ, ഫോക്കസ് ആർക്ക് വേണ്ടിയാ? അത് പ്രൊഫഷണൽസിന് വേണ്ടി. വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കാണ്, പള്ളിയിൽ വെച്ചൊന്നും പേരെടുക്ക, വലിയ വലിയ ഹോട്ടലുകളിൽ. നിങ്ങളവിടെ അന്ന് രജിസ്ട്രേഷൻ ഫീസ് തന്നെ 250-300 ഒക്കെ ആയിരിക്കും. അവരുടെ ഭക്ഷണമൊക്കെ അതേപോലെയൊക്കെ ആയിരിക്കും. ഇതൊന്നും നമ്മുടെ കുട്ടികൾ, നമ്മുടെ സഹോദരങ്ങൾ ഈ വക ചിന്തയിലൊന്നും ഉണ്ടാക്കിയതായിരിക്കില്ല. ഏതെങ്കിലും ഒരുത്ത ഒരു ഡോക്ടറോ ഒരു സാമൂഹ്യ ബന്ധമുള്ള ഒരുത്തനോ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയാൽ എന്താ? ഇവിടെ ഇപ്പോൾ ജമാഅത്തിലൊക്കെ ഫ്രൈഡേ ക്ലബിലൊക്കെ പല ആളെയും പിടിക്കുകയാണ്. അത്തരം ആളുകളെ നമുക്ക് പിടിക്കാൻ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊന്നും ഉണ്ടാക്കി അവരൊക്കെ പിടിക്കാൻ കഴിയും എന്ന് എന്നാ തിരക്കല്ല അത് നോക്കുക. എന്നിട്ട് അവരതിനനുസരിച്ച് പരിപാടികൾ ഉണ്ടാക്കുകയാണ്. ഷർറു തആമി തആമുൽ വലീമ യുദ്അ ഇലൈഹിൽ അഗ്നിയ വയുത്രഖുൽ ഫുഖറാ. സദ്യകളിൽ വെച്ച് ഏറ്റവും മോശമായ സദ്യ, പണക്കാർ മാത്രം ക്ഷണിക്കപ്പെടുകയും പാവപ്പെട്ടവർ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന സദ്യയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ കാണുന്ന അതാണ് ഇസ്ലാമിൻ്റെ സ്വഭാവം. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തക്കാക്കും. അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ ഏറ്റവും തഖ്വയുള്ളവനാണ്. നിങ്ങൾ പള്ളിയിലേക്ക് നോക്കൂ, ആദ്യം വന്നവൻ ഒന്നാം സഫിലിരിക്കണം. അവിടെ കച്ചവടക്കാരുണ്ട്, എഞ്ചിനീയറുണ്ട്, ഡോക്ടറുണ്ട്, പൈസക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. അടുത്ത സഫിൽ ആര് വന്നു? അവരിരിക്കണം. ക്ലാസ് തുടങ്ങുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് ഷെയ്ഖ് അല്ലെങ്കിൽ ഇമാം ക്ലാസ് എടുക്കുന്നു. ആർക്കും പ്രത്യേകതയില്ല. ആ രീതിയിലേക്കുള്ള ഒരു സമഗ്രമായ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ദഅ്‌വ സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കുന്നത് കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ്. പലപ്പോഴും നമ്മളത് കൂടിയാലോചിക്കാത്തതിൻ്റെ, പണ്ഡിതന്മാരുമായി ദഅ്‌വ പരിപാടികളുടെ പുതിയ രീതികൾ അവലംബിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യാൻ പറ്റുമോ, ഇതൊരു പുതിയ രീതി നമ്മൾ കൊണ്ടുവരികയാണ്, അതിന് വല്ല തെറ്റുണ്ടോ എന്ന് പണ്ഡിതന്മാരുമായി കൂടി ആലോചിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള സംഗതികൾ വരുന്നത്. ഏതെങ്കിലും ഒരു തന്നെ മണ്ടയിൽ തോന്നിയതാവും, ഓനതന്നെ അവതരിപ്പിക്കും യോഗത്തിൽ, അന്നതങ്ങ് നടപ്പിലാക്കുക എന്ന് പറയും. ഇപ്പോൾ നമ്മളെ എം എം അക്ബർ സാഹിബ് ഒരു വലിയ മെഗാ ക്വിസ് നടത്തിയിരുന്നു. കാറ് സമ്മാനം, ബൈക്ക് സമ്മാനം, ലാപ്ടോപ്പ് സമ്മാനം, അല്ലേ? ആളുകൾക്ക് അത്ഭുതം തോന്നി. സാധാരണക്കാർ വരെ ചോദിക്കഴിഞ്ഞപ്പോൾ ദീന് പഠിക്കുമ്പോൾ ഇപ്പോൾ ലാപ്ടോപ്പിന് വേണ്ടി പഠിക്കുമല്ലോ, നീയെ തന്നെ മാറിപ്പോകുമല്ലോ എന്ന് സാധാരണക്കാരൻ വരെ ചോദിക്കും. പലതരം വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ മൂപ്പര മറുപടി എന്താ അറിയോ? അത് ഗൾഫിൽ ഇന്ന സംഘടന നടത്തുന്നുണ്ട്, മറ്റേ സംഘടന നടത്തുന്നുണ്ട്, ആ സംഘടന നടത്തുന്നുണ്ട്. ആരോടും കൂടി ആലോചിച്ചില്ല. അവന് മൂപ്പരാകുമ്പോൾ കൂടി ആലോചിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ, അവരുടെ പൊസിഷൻ അങ്ങനെ ആയിരുന്നല്ലോ. അത് നടത്തി, മനസ്സിലായില്ലേ? അപ്പം അതാണ്, ഇപ്പോൾ ഗൾഫിൽ ഏതെങ്കിലും സംഘടനകളൊക്കെ നടത്തുന്നുണ്ടാവും. ഗൾഫിലെ എല്ലാ സംഘടനകളും പ്യുർ 100-100 സെൽഫികളാണെന്ന് നമുക്ക് അഭിപ്രായമല്ല. അവിടെയുണ്ട് ഈ വെള്ളം ചേർക്കണ ആദ്യ സെൽഫികളൊക്കെ. സെൽഫിയത്തിൽ കടുകട്ടി നിൽക്കുന്ന കൃത്യതയുള്ള സെൽഫികളായിരിക്കണം എന്നില്ല എല്ലാവരും. അപ്പം അവർ ചെയ്യുന്നൊക്കെ നമുക്ക് അങ്ങനത്തെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ, കൊണ്ടുവരാൻ പറ്റുമോ, അത് നമ്മൾ ആലോചിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ പ്രോഫ് കോണിനെ സംബന്ധിച്ച് ഞാൻ വിമർശിച്ചു എന്ന് പറയുന്ന ഒരു പുകിലിപ്പ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാനിതേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് അങ്ങനെ പ്രൊഫഷണൽസിനെ മാത്രം വിളിച്ചിട്ട്, ഡോക്ടറും എഞ്ചിനീയറും അവർക്ക് സമൂഹത്തിൽ ക്രീമാണ്, ആ ക്രീം അതോടൊപ്പം ബി എഡും ടി ടി സിയും അതുപോലെ ഇവരുണ്ടല്ലോ, എന്താ ഡിഫാമും ബിഫാമും ഒക്കെ, ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പിന്നെ ഇവരെയും വിളിക്കും. ബി കോമുകാരനെയും ബി എക്കാരനെയും ബി എസ് സിക്കാരനെയും ആർട്സും സയൻസും പാരലും വിദ്യാർത്ഥികളെ മൊത്തം ഡിഗ്രി ലെവലിലൊക്കെ വിളിക്കും. നിങ്ങൾ ഹൈസ്കൂൾ സെക്കൻഡറി ഹൈസെക്കൻഡറി എല്ലാ ഹൈസ്കൂൾ കുട്ടികളെയും വിളിക്കണല്ലേ. അതുപോലെ ഇവിടെ എന്തിനാ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ പേരിൽ അല്ലോ, എന്തോ ഒരു പുകിലാണ്. സക്കരിയ സലാഹി പ്രോഫ് കോണിനെ എതിർത്തു എന്നും പറഞ്ഞിട്ട് കുട്ടികളൊക്കെ എനിക്ക് ശത്രുക്കളാക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രൊപ്പഗണ്ടകളും. യഥാർത്ഥത്തിൽ ഞാനതൊരു യോഗത്തിൽ പറഞ്ഞതാ, ഞങ്ങളിങ്ങനെ കൂടിയിരിക്കുന്ന യോഗത്തിൽ, നമ്മളിതൊക്കെ പഴയതാണ്, ഈ പ്രോഫ് കോണും ഈ ഫോക്കസും ഇതൊക്കെ പഴയതാണ്. ആ പഴയത് അങ്ങനെ തന്നെ തക്ലീദ് ചെയ്യുന്നതിന് പകരം ഒന്ന് സ്റ്റോപ്പാക്കിയിട്ട്
നമുക്കൊന്ന് ആലോചിച്ചിട്ട് സലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട് പോരെ, ഇതൊക്കെ അങ്ങനെ തന്നെ തുടരൽ എന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അത് പുറത്തിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ ഫോൺ ചെയ്യിപ്പിച്ച് പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതോ പറഞ്ഞു എന്നായി പിന്നെ. ഇപ്പൊ സദസ് പറയണമെന്നില്ല, ഒരാളോട് ഫോണിൽ പറഞ്ഞാൽ അയപ്പിറ്റേന്ന് വാട്സാപ്പിൽ അത് കേൾക്കാം. അതാണ് ഇപ്പൊ അവസ്ഥ, മനസ്സിലായില്ലേ? അപ്പൊ അതേ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളൂ. സലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട് മതി ഈ പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നമ്മൾ തുടരൽ, അതിൽ നമുക്ക് ഗുണമുണ്ടോ അല്ലെങ്കിൽ വല്ല ദോഷവും വരാൻ സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മളൊരിക്കലും ഭൗതിക സംഘടനകളെയോ അന്യ വിഭാഗ മതവിഭാഗങ്ങളെയോ അനുകരിക്കാൻ പാടില്ല. വലാ തമുദ്ദ ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തി ദുനിയ ലിനഫ്തിനഹും ഫീ വരിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖാ. സൂറത്ത് ത്വാഹയിലെ 131-ാമത്തെ ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയാണ്, വലാ തമുദ്ദ ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും. മനുഷ്യരിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഞാൻ നൽകിയിട്ടുണ്ട്. സഹറത്തൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിലെ ഒരുപാട് അലങ്കാരങ്ങൾ ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. അതിലേക്ക് നീ കണ്ണു നീട്ടി നോക്കരുത്, അത് നോക്കി ഇങ്ങനെ നൊട്ടി നോണരുത്. ഓ, ഓർക്കൊക്കെ എന്തെല്ലാം കിട്ടിയിട്ടുണ്ട്. ലിനഫ്തിനഹും ഫീ, നാം അവരെ പരീക്ഷിക്കുകയാണ്. വരിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖ, നിന്റെ റബ്ബ് നിനക്കുന്ന അനുഗ്രഹങ്ങളാണ് ഏറ്റവും ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതും. അപ്പൊ ഭൗതിക സംഘടനകളിൽ പല അലങ്കാരങ്ങളായ സെറ്റപ്പുകളും പല പുതുമയാർന്ന പരിപാടികളും ഉണ്ടാകും. അതൊക്കെ അങ്ങനെ തന്നെ മതസംഘടനകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് അബദ്ധമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതേ ആശയം സൂറത്തുൽ ഹിജ്റിലെ 88-ാമത്തെ ആയത്തിലും പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, എന്തായിരുന്നു മടവൂരികൾക്ക് സാമൂഹ്യക്ഷേമത്തിൽ പറ്റിയ അബദ്ധം? സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലെന്ന് കെ എൻ എമ്മിനോ നമുക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇല്ല. പക്ഷെ അവർ തലതിരിച്ചു വെച്ചു. മധ്യകാല ക്രിസ്ത്യാനികളെ അവലംബിച്ചുകൊണ്ടുള്ളൊരു പുതിയ രീതി അവർ കൊണ്ടുവന്നു. എന്താണ് മധ്യകാല ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത്? അവരൊരു പ്രദേശത്ത് ചെന്നാൽ ആ പ്രദേശത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കും. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മറ്റുള്ളിടത്തൊക്കെ ഉള്ളതിനേക്കാൾ ഫീസ് കുറച്ച് കുട്ടികൾക്ക് വരാനും പോകാനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്ത്, അപ്പോൾ നാട്ടിൻ പുറത്തൊരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ആരും വീണുപോകും, കുട്ടികൾ അതിലേക്ക് അയക്കും. അങ്ങനെ അങ്ങനെ കുട്ടികൾ വരും. അപ്പോൾ തുടക്കുമ്പോൾ ഒന്ന് പിന്നെ ഒരു ചെറിയ ബൈബിൾ വായിക്കൽ, ഏയ് പിന്നെ ഒരു കുരിശ് വരക്കൽ, അങ്ങനെ പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളി സ്ഥാപിക്കും. പിന്നെ അവിടെ പിന്നെ അവർ തുടങ്ങും പള്ളിയിൽ വെച്ചിട്ട് പയറ്, കടല, പാൽപ്പൊടി ഇതൊക്കെ ചെറിയ വിലക്ക് കൊടുക്കുക ആളുകൾക്ക്. പക്ഷേ അത് വാങ്ങാൻ വരുമ്പോൾ കുറച്ച് നേരം അച്ഛൻ്റെ ഉറുതി ഉണ്ടാവും, അത് കേൾക്കണം എന്നൊക്കെ ആർക്കും. അപ്പോൾ ആളുകൾ സുഖമല്ലേ, 50 രൂപ എടുക്കേണ്ട കടല 25 രൂപ കിട്ടില്ലേ, 2 കിലോ കടല വാങ്ങിയ ചാറുമൊക്കെ ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ അങ്ങനെ ഇവരെന്ത് ചെയ്യും, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും മുന്നിൽ നിർത്തി ആളുകളുടെ സൗഹൃദം നേടിയ ശേഷം അതിനിടയിലൂടെ കുറേശ്ശെ ക്രിസ്ത്യാനിറ്റി കയറ്റുക, ഫ്രീ ബൈബിൾ കൊടുക്കുക, ഫ്രീ ബുക്കുകൾ കൊടുക്കുക, മനസ്സിലായില്ലേ? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ വേഷം മാറേണ്ട ആവശ്യമുണ്ട്. ആളുകളെ മുമ്പിൽ വെക്കാവുന്ന തെളിവുകളോ ന്യായങ്ങളോ അവരുടെ മുമ്പിലില്ല. നേർക്കുനേരെ ബുദ്ധിയോട് സംവദിക്കുന്ന ആയത്തുകളോ ഹദീസുകളോ നമുക്കുള്ളതുപോലെ അവർക്ക് പറയാനില്ല. ഏശു പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ എന്തോ പറയും. ആളുകൾക്കൊരു താല്പര്യം ഈ കടല നീട്ടിയാൽ പോകായിരുന്നു എന്നുള്ള എനിക്ക് അങ്ങനെ നിന്ന് കേൾക്കണ്. അപ്പൊ ആ രീതിയിലൊക്കെ അവർ സ്വീകരിച്ച ആ രീതി നമുക്കും സ്വീകരിക്കണമെന്ന് മടവൂരികൾ എഴുതാനും പ്രസംഗിക്കാനും തുടങ്ങി. മുജാഹിദുകൾ യത്തീംഖാന തുടങ്ങിയത് ദ്വിമുഖ ലക്ഷ്യത്തോടുകൂടിയായിരുന്നു. യത്തീമിനെ സംരക്ഷിക്കുന്നത് മാത്രമല്ല, യത്തീംഖാനയിലൂടെ ആളെ മുജാഹിദാക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഏയ്, മാതാമൃതാനന്ദമയുടെയും അതുപോലെ മറ്റ് ആളുകൾക്ക് ആശുപത്രികൾ നോക്കുക, അവിടെ അവർ ആതുര സേവനം മാത്രമല്ല അതോടൊപ്പം അവർ മതപ്രചാരണവും നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് ആ രീതി നമുക്കും അവലംബിച്ചുകൂടാ എന്നിവർ പരസ്യമായി എഴുതാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, റിലീഫ് പ്രവർത്തനം ദഅവത്തിനു മുമ്പ് ഷബാബ് ജൂൺ 2001 വന്നൊരു തലക്കെട്ടത് സൗദിയിലെ അദ്ദേഹ മാസികയിൽ വന്നു എന്നാ പറഞ്ഞു, നമ്മൾ പരിശോധിച്ചിട്ടില്ല. എന്തായാലും റിലീഫ് പ്രവർത്തനമാണ് ആദ്യം നടത്തേണ്ടത്, എന്നിട്ട് ജനങ്ങളുടെ സൗഹൃദം നേടി. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയാണല്ലോ റിലീഫ്, വെറുതിട്ടല്ലേ, എത്ര പൈസക്കാരനും ഭരിക്കുമല്ലോ. നിങ്ങൾ കണ്ടില്ലേ റേഷൻ പിടിയിൽ എല്ലാവർക്കും വിലറച്ച് അരി കൊടുക്കണ, വലിയ പൈസക്കാരൻ പോയി നിൽക്കുകയും എന്താ ആ നിൽക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അവന് വേറെ എന്നാലും പോയി നിൽക്കും, അതാ ഫ്രീ കിട്ടും. അങ്ങനെയാണ്. അപ്പൊ റിലീഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റിലീഫ് കിട്ടുക എന്ന് പറയുമ്പോൾ എല്ലാവരും നാട്ടിൽ എല്ലാവർക്കും ഇനിയിപ്പോ നമ്മൾ വാങ്ങണില്ലെങ്കിലും ആ പ്രവർത്തനത്തെ എല്ലാവരും ശ്ലാഘിക്കും. പാവങ്ങളെ സഹായിക്കല്ലേ നല്ല കാര്യമാണ് അവർ ചെയ്യണത്, ആര് ചെയ്താലും നല്ലത് തന്നെ എന്ന് പറയും. അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ പ്രവർത്തിച്ച് അവരെ സൗഹൃദം നേടിയ ശേഷം പിന്നെ ദഅവത്ത്. ഇതൊരു തരം കാപട്യമാണ്, ഇത് ഇസ്ലാമിനെ തലതിരിച്ച് അവതരിപ്പിക്കലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അന്ന് ISF ന്റെ സൈറ്റിൽ അതിന്റെ സൈറ്റിന്റെ
മുഖം പ്രൊഫൈൽ തന്നെ എന്താ അറിയോ, സിംഗിങ് ബിഫോർ സ്റ്റാർഡ് ലൈക് പോറിങ് വാട്ടർ ഓൺ എ റഫ് റോക്ക് എന്ന് പറഞ്ഞാൽ വിശക്കുന്നവന്റെ മുമ്പിൽ പാട്ട് പാടുന്നത് ഉറച്ച പാറപ്പുറത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ്. ഇതും ഐ എസ് എമ്മേറ്റ് എന്താ ബന്ധം? ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദിന്റെ സൈറ്റ് അത്, അതിന്റെ പ്രൊഫൈലിന് എങ്ങനെയാ? വിശക്കുന്നവന്റെ മുമ്പിൽ പാട്ട് പാടുന്നത് ഉറച്ച പാറപ്പുറത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ വിശക്കുന്നവന്റെ മുമ്പിൽ വേദം ഓതിയിട്ട് കാര്യമില്ല, അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. സലാഹുദ്ദീൻ മദനിയുടെ പ്രസംഗം തന്നെ അന്ന് വന്നിട്ടുണ്ട്. വിശക്കുന്നതിന് മുമ്പിൽ വേദാന്തം ഫലം ചെയ്യുകയില്ല എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഐ എസ് എം ഏറ്റെടുത്ത് നടത്തുന്നു. നമുക്ക് പറയാൻ പറ്റുമോ വിശക്കുന്നതിന് മുമ്പിൽ വേദാന്തം ഫലം ചെയ്യൂല? അള്ളാഹുവിന്റെ റസൂലിന്റെ ആയത്തുകൾ ആദ്യം ഫലിച്ചത് ആർക്കാ? വയറ് നിറഞ്ഞ അബൂജഹലിനോ ഉത്ബത്തിനോ ശൈബത്തിനോ അല്ല, ഏഴുകളും പാവപ്പെട്ടവരുമായ സുഹൈബിനും അമ്മാറിനും ബിലാലിനുമാണ് ആദ്യം ഫലിച്ചത്. ഇപ്പൊ വിശക്കുന്നവന് വേദം ഫലം ചെയ്യൂല എന്നാണോ? അവനാണ് ആദ്യം ഫലം ചെയ്യുക, മറ്റവനൊക്കെ ആലോചിച്ചിട്ടേ വരുള്ളൂ ഇതിൽക്ക്. ഓനവന്റെ ബിസിനസ് തടസ്സാകുമോ, മറ്റൊരുത്തു ഒഴിവാകുമോ, എല്ലാം ആലോചിച്ച്. പാവപ്പെട്ടവനൊന്നും ആലോചിക്കല്ല, ബേമന്നളും ഇസ്ലാമിലൊക്കെ ആദ്യം കടന്നു വന്നൊരു പാവപ്പെട്ടവരാ. പണക്കാർ പറഞ്ഞല്ലോ റസൂലിനോട്, അവരൊക്കെ മുമ്പിൽ നിർത്തിയിട്ടാണെങ്കിൽ അവരൊക്കെ ഒന്ന് മാറ്റി നിർത്തിയ ഞങ്ങളണ്ട് വന്നേക്കാം. അല്ലാഹ് പറഞ്ഞു, വസ്ബിർ നഫ്സക മഅ അല്ലദീന യദഉന റബ്ബഹും ബിൽ ഗദാതി വൽ അശ്യി. നീ നിന്റെ ശരീരത്തെ തളച്ചിട്ട് കൊള്ളണം, രാവിലെയും വൈകുന്നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പാവപ്പെട്ടവരോടൊപ്പം നീ ഉറച്ചു നിൽക്കണം എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താക്കീത് കൊടുത്തു അല്ലേ? അബസവത്തവല്ല ഇറങ്ങാണ്ടായ സാഹചര്യം എന്താ? അവിടുത്തെ പ്രമുഖന്മാരുമായി നബി സാസം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഖുറൈശികളായ കുഫ്ഫാറുകളായ. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മക്തും തപ്പിത്തടഞ്ഞ് എനിക്ക് വല്ലതും പഠിപ്പിച്ചു തരും നബിയേ എന്നാണ് വന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വേണ്ടതുപോലെ പരിഗണിച്ചില്ല. അള്ളാഹുവിന്റെ ആക്ഷേപം എത്ര? അബസ അവൻ മുഖം ചുളിച്ചു. നബിക്കിറങ്ങിയ ഖുർആൻ അല്ല പറഞ്ഞേ, മുഹമ്മദ് എജ്ജി മുഖം ചുളിച്ചു എന്നല്ലേ പറയണ്ട്. അല്ല, നേർക്ക് നേരുള്ള സംസാരം കൂടി മാറ്റി. അബസ വതവല്ല, അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു. ആരെ പറ്റി പറയണേ? ഖുർആൻ നബിൻ്റെതല്ല എന്നൊരു തെളിവും കൂടിയാ. നബി പറയേണ്ടി വന്നല്ലോ, ഓതി കൊടുക്കണ്ടേ? അപ്പൊ അത് അൻജാഹുൽ അഅമ വമാ യുദ്രീക അല്ലഹു യസ്സക്ക വഅമ്മാ മൻ ഇസ്തഗന ഫഅന്തലഹു തസദ്ദ. നിനക്ക് എന്തറിയാ മുഹമ്മദ്, ആ വന്ന മനുഷ്യൻ അയാൾ തസ്കിയത്തുള്ളവനായേക്കാം. നീ ഒഴിഞ്ഞിരുന്നല്ലോ ഈ സ്വയം ധന്യത നടിച്ച് പണക്കാർക്ക് വേണ്ടി. അള്ളാഹുവിന്റെ ആക്ഷേപമാണത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഈ രൂപത്തിൽ ഇസ്ലാമിന്റെ തത്വങ്ങളെ തലതിരിച്ച് അവതരിപ്പിക്കാണ് മടവൂരികൾ ചെയ്തത്. അന്ന് അവരാചാര്യനായിരുന്ന അബൂബക്കർ കാരക്കുന്ന് അദ്ദേഹത്തിന് ഒരു കോളം ഉണ്ടായിരുന്നു. ആ കോളത്തിൽ അദ്ദേഹം റിനോവേഷൻ എന്ന ഇസ്ലാഹിന്റെ ഇംഗ്ലീഷാണ്. റിനോവേഷൻ, റിഫോർമേഷൻ, പുതിയ വാക്കുകളൊക്കെ ഉണ്ടല്ലോ. റിനോവേഷൻ എന്ന് പറഞ്ഞാൽ ഈ കടയൊക്കെ നന്നാക്കണേ പറയില്ല, റിനോവേഷൻ പുതുക്കുക അല്ലേ, പരിഷ്കരിക്കുക. റിനോവേഷന്റെ പ്രധാന ഘടകം സമൂഹത്തിന് ആത്മീയ തലം മാത്രമല്ല ഭൗതിക തലവും കരുത്തുറ്റതാകണം. അതുകൊണ്ട് വിശപ്പും രോഗവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അവരുടെ ഭൗതിക തലം ലൈഫാണ്, അപ്പൊ അത് കരുത്തുറ്റതാകണം എന്നോ. ഈ രൂപത്തിൽ ഇത് ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ്. നിങ്ങളുടെ മുമ്പുള്ളവരുടെ നടപടിക്രമങ്ങളെ ചാണിന് ചാണെന്നോണം, മുഴത്തിന് മുഴമെന്നോണം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അവരുടും പിൻമാളത്തിൽ കടന്നാൽ നിങ്ങളും കണ്ണും പൂട്ടി അവരനുകരിക്കും. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഞങ്ങളെ മുമ്പുള്ളവരെന്നത് കൊണ്ട് റസൂലെ അവിടുന്ന് ഉദ്ദേശിക്കുന്നത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണോ? റസൂൽ തിരിച്ചു വെച്ചു, അല്ലാതെ മറ്റാരെയാണ്. അപ്പൊ ജൂത ക്രിസ്ത്യാനികളുടെ സ്വഭാവം ദൈവത്തിൽ കൊണ്ടുവരാൻ ഇവിടെ ശ്രമിച്ചു. ഓരോ ഫാത്തിഹ സൂറത്തിലും നമ്മൾ പറയാണ് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദാലി, സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നയിക്കണം. അതായത് അള്ളാഹു അനുഗ്രഹിച്ച നബിമാർ സിദ്ദീഖുകൾ ശുഹദാക്കൾ അവരുടെ വഴിയിൽ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവരുടെ വഴിയിലല്ല, വലദാലി വഴി തെറ്റിയവരുടെ വഴിയിലുമല്ല. ആരാണത്? ഒന്ന് യഹൂദികളാണ് മഗ്ദൂബിൻ അലൈഹിം, ലാലു ആരാ? ക്രിസ്ത്യാനികളാണ്. അപ്പൊ അവരെ മാർഗത്തിൽ നമ്മളെ ചേർക്കല്ലേ എന്ന് പറയുകയും ചെയ്യുക, അവരിൽ നിന്ന് നമ്മൾ പലതും പഠിക്കുകയും ചെയ്യുക, അവരിൽ നിന്ന് പകർത്ത. അപ്പൊ ക്രിസ്ത്യാനികളിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഭൗതിക സംഘടനകളിൽ നിന്നോ മതനിഷേധ സംഘടനകളിൽ നിന്ന് പോലും ഇവർ ആശയം പകർത്തിയെന്നതിന് തെളിവാണ് വിശക്കുന്നവന് വേദം ഫലം ചെയ്യില്ല. അത് ആരെ വാക്ക? മതനിഷേധികളെ വാക്ക. മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. ഏയ്, ഇപ്പത് പറയാൻ അവർക്ക് ധൈര്യമല്ല, പക്ഷെ ഇവർ പാടി നടന്നിരുന്നാണ്. അത് നമ്മളൊന്ന് മാറ്റിയെടുത്തി എന്നല്ലേ സുഹൃത്തുക്കളെ? യഥാർത്ഥത്തിൽ വരാവും പറാവും പരിഗണിക്കാതെ മതനിഷേധികളോടും മറ്റും വഴിവിട്ട ചങ്ങാത്തം നടത്തിയതിന്റെ ഫലമായിട്ടുണ്ടായ ദുസ്വാധീനമാണ് ഇതൊക്കെ പറയിപ്പിച്ചത്. വലാവും പറാവും എന്താ? ആരോടാണ് നമുക്ക് അണഞ്ഞ ബന്ധം സ്ഥാപിക്കേണ്ടത്? മുസ്ലിങ്ങളോട്, അഹ്റസുന്നയോട്. മറ്റുള്ളവരോട് അഹ്ലുൽ ബിദഅയിനോടും കുഫാറിനോടും മുനാഫിക്കിനോടും അകന്ന ബന്ധമാണ് വേണ്ടത്. അവരെ വെറുക്കേണ്ടടുത്ത് വെറുക്കാൻ,
നമുക്ക് കഴിയാതെ പോയി. നാം സങ്കര സമൂഹത്തിൽ കൂടുതൽ ലയിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. വേറിട്ട് നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തോടെ മാറി നിൽക്കാൻ നാം പലപ്പോഴും പരിശ്രമിച്ചില്ല. അങ്ങനെയുള്ള ഒരു ലയിക്കലിലേക്ക്, ഒരു വെള്ളം ചേർക്കലിലേക്ക് മടവൂർ വിഭാഗം കൊണ്ടുപോയപ്പോഴാണ് അത് തെറ്റാണെന്ന് പറയാൻ ഞങ്ങളിൽ ചിലർ രംഗത്തു വന്നത്. അന്ന് മടവൂരികൾ പറഞ്ഞെന്താ, കണ്ടോ, സംഘടനയിൽ പുതിയ ഭിന്നതയ്ക്ക് തുടക്കം കുറിക്കാൻ ചില ആളുകളെ നേതൃത്വം കയറൂരി വിട്ടിരിക്കുന്നു എന്നാണ്. അതെന്നെപ്പോഴും ചില ആളുകൾ പറയുന്നത് ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഒരു ഭിന്നിപ്പിന് തുടക്കം കുറിക്കുകയാണ്, ഐക്യം തകർക്കുകയാണ്, നമ്മുടെ ഈ സെറ്റപ്പിനെ പൊളിക്കുകയാണ്, പുതിയ കക്ഷി ഉണ്ടാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രചരണമാണ് യഥാർത്ഥത്തിൽ കക്ഷിത്തുണ്ടാക്കുന്നത്, ഈ പ്രചരണമാണ് അനീക്യം ഉണ്ടാക്കുന്നത്. വേറിട്ടൊരു അഭിപ്രായം പറയാൻ ഇന്ന് ആർക്കും സ്വാതന്ത്ര്യമില്ല എന്നാണോ? ഒരു കൂട്ടായ്മയിൽ ഭൂരിഭാഗം വരുന്ന ആളുകൾ പറയുന്നതിനെതിരായി പ്രമാണങ്ങൾ വെളിച്ചത്തിൽ ഒരാൾ പറഞ്ഞാൽ അയാൾ ഐക്യം തകർക്കുന്നവനും ഛിദ്രതക്കാരനുമായി മുദ്രകുത്തുക. ഞങ്ങളുടെ നിലപാടിൽ നിങ്ങൾ നിൽക്കാൻ സാധ്യമല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. രണ്ട് നിലപാട് ഇതിനകത്ത് പറ്റൂല. ഒന്നുകിൽ ഞങ്ങൾ നിങ്ങളുടെ നിലപാടിലേക്ക് വരണം, അത് സാധ്യമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നിലപാടിലേക്ക് വരണം. നിങ്ങൾ ഞങ്ങളുടെ നിലപാടിലേക്ക് നിങ്ങൾ വരുന്നില്ലേ, നിങ്ങൾ മാറി നിൽക്കണം. അല്ല, ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് നിൽക്കണോ? നിങ്ങൾ നമ്മളുടെ സ്റ്റേജിൽ വന്നാൽ ഞങ്ങളൊക്കെ പറയുന്നത് പോലെ നിലപാട് പറയേണ്ടി വരും. അവിടെ നിങ്ങൾക്കൊരു പക്ഷേ എതിർപ്പുണ്ടാകാം, പക്ഷെ മിണ്ടാൻ പാടില്ല. അതിവിടെ പറയാം, സ്റ്റേജിൽ പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയും. അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം, മനസ്സിലായില്ലേ? അപ്പൊ പിന്നെന്താ ചെയ്യുക? പത്തു കൊല്ലം നമ്മൾ സഹിച്ചത് ഇതാണ്. അവിടെയും ഞാൻ ഒറ്റക്കാണ്. നിങ്ങൾക്കറിയാം, ചില ആളുകളൊക്കെ ചോദിക്കും, ആരുണ്ടായിരുന്നില്ലേ? ആരുണ്ടായിരുന്നില്ല. അബ്ദുൽ ഖുസ്ലം ഇല്ലേ? പറപ്പൂരില്ലേ? ഉണ്ട്. അവരപ്പുറം അപ്പുറം അല്ലാതെ മിണ്ടാണ്ടക്കും. ഒക്കെ കഴിഞ്ഞ ആ കഴിഞ്ഞോ എന്ന് ചോദിക്കും. എന്നാ ഞാൻ അടുത്ത അജണ്ട എടുക്കുക. അവിടെയും ഞാൻ ഒറ്റക്കാണ്. ഇന്ന് പറയുന്നതാണ് എല്ലാവരും അപ്പുറത്ത്, മൂപ്പരൊറ്റക്ക്. അവിടെ പത്തുമല്ലോ നമ്മൾ അതന്നെ അനുഭവിച്ചത്, ഒറ്റക്ക് തന്നെ എന്ന് പോരാടിയത്. അന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോരാൻ എനിക്ക് വയ്യ. നിങ്ങൾ ഇറങ്ങരുത്, നിങ്ങൾ ഇറങ്ങരുത്, പുറത്താക്കട്ടോല. അതുവരെ നിങ്ങൾ അവിടെ നിൽക്കും, പിടിച്ചു നിൽക്കും, പുറത്താക്കട്ടോല്. അതിന് ഞാൻ ഇവിടെ കാത്തുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ ശരിയല്ലേ? അതിന് കാത്തുന്നില്ല ഞാൻ, വേണ്ട ഇറങ്ങി. ഇനി ഒരു യുദ്ധം വരേറ്റും കൂടി നടത്താനാവില്ല എന്ന നിലക്ക് മാറി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതാണ് ഹിസ്ബിയത്ത്, ഇതാണ് കക്ഷിത്വം എന്ന് പറയുന്നത്. കക്ഷിക്ക് വേണ്ടി കക്ഷിയിൽ ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് അങ്ങനെ തന്നെ പറഞ്ഞില്ലെങ്കിൽ അവൻ കക്ഷിക്കെതിരാണ് എന്ന് പ്രചരിപ്പിച്ച് പ്രൊപ്പഗണ്ട ഇറക്കി ആളുകൾക്കിടയിൽ ചിദ്രത വളർത്തുക. എന്നിട്ട് പറയുന്നെന്താ, നമ്മൾ ചിദ്രത ഉണ്ടാക്കുന്നു. നമ്മളൊരു ചിദ്രത ഉണ്ടാക്കി. ചിദ്രതയ്ക്ക് എന്നും എതിരാണ് നമ്മൾ. അനൈക്യത്തെ നമ്മൾ എന്നും എതിരാണ്. പക്ഷെ ഐക്യം എന്തിനടിസ്ഥാനത്തിലായിരിക്കണം? കിതാബിന്റെയും സുന്നത്തിന്റെയും ആദർശത്തിന്റെയും പേരിലായിരിക്കണം. അതല്ലെങ്കിൽ ഇപ്പം ജമായത്തേരോടും സുന്നികളോടും മടവൂരികളോടും കാക്കസീരോടും ഒക്കെ ഐക്യായിക്കൂടെ? എന്തിനാ നമ്മൾ വേറിട്ടിക്കണത്? നമുക്ക് ആദർശപരമായ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെയാണ്. അവരുടെ നിലപാടുകളോട് നമുക്ക് യോജിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അവരെ കൂടെ പോയാൽ നമ്മളെ ദീന ഫസാദാകും എന്ന് നമ്മൾ പേടിച്ചു അല്ലേ? കോക്കസേരെ കൂടെ നിന്ന എൻഡിങ്ങളൊക്കെ പരലോകം പോകുന്നു പേടിച്ചിട്ടല്ലേ നമ്മൾ മാറിയുന്നത്? അങ്ങനെയുള്ള ചില ഭയം എനിക്കുണ്ടായപ്പോൾ ഈ പോക്ക് പോയാൽ ഇതിൻ്റെ കൂടെ തന്നെ നിന്ന അവർ ചെയ്യുന്ന എല്ലാത്തിനും എൻ്റെയും കൂടി അംഗീകാരമുണ്ടെന്ന് ഇവിടുത്തെ പൊതുജനം തെറ്റിദ്ധരിച്ചാൽ, അവരൊക്കെ അത് ശരിയാണെന്ന് ധരിച്ചാൽ അതിൻ്റെ കൂടി കുറ്റം എനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ തൽക്കാലം മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞത്. പക്ഷെ മാറിയിരുന്നാലും വിടൂലാച്ചാൽ അപ്പം പിന്നെ പറയണ്ടേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, വ്യത്യസ്ത അഭിപ്രായം പറയുന്നവരോട് അവരോടുള്ള സെലഫി രീതി എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ പേടിച്ച് പറയാതിരിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ എതിരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലാ യംനഅന്ന അഹദകും മഖാഫത്തുന്നാസി അൻ യഖൂല ബിൽ ഹഖി ഇദാ അലിമഹു ഔ റആഹു. നിങ്ങളിൽ ഒരാളെ തടയാതിരിക്കട്ടെ ജനങ്ങളെ കുറിച്ചുള്ള പേടി, അൻ യഖൂല ബിൽ ഹഖി സത്യം പറയുന്നതിൽ നിന്ന്. ഇദാ അലിമഹു ഔ റആഹു, അയാളത് മനസ്സിലാക്കുകയും അയാൾ കണ്ടറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, താൻ അറിഞ്ഞ താൻ മനസ്സിലാക്കിയ ഒരു സത്യം പറഞ്ഞാൽ ജനങ്ങൾ എന്ത് വിചാരിക്കും? ജനങ്ങളെടുത്ത് എനിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ? ജനങ്ങളെന്നെ അവഗണിക്കുമോ? ജനങ്ങളെന്നെ ബഹുമാനിക്കാതിരിക്കുമോ? പലരും പറയാം, ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട്, തഹജ്ജൂസ് കയറ്റി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള നിങ്ങളപ്പം ഈ പറയണേ, നിങ്ങൾക്ക് ഞങ്ങളൊന്നും പ്രാർത്ഥന വേണ്ടെങ്കിൽ ആളുകൾ ചോദിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് എന്തിനു വേണ്ടിയാ? ഞാൻ എൻ്റെ വ്യക്തിക്ക് വേണ്ടിയാണോ? അല്ല. നമ്മളെന്തിനാ പരസ്പരം സ്നേഹിച്ചത്? സംഘടനയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ സ്നേഹിച്ചത്? എങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ സ്നേഹിക്കേണ്ട എന്തിനു വേണ്ടിയാ? അൽഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ. അല്ലാഹുക്ക് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുക്ക് വേണ്ടി വെറുക്കുക. ഇന്ന് അതല്ല നടക്കുന്നത്. സംഘടനയ്ക്ക് വേണ്ടി സ്നേഹിക്കുക, സംഘടനയ്ക്ക് വേണ്ടി വെറുക്കുക. നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പുള്ള, നമ്മുടെ സംഘടനയോട് സഹകരിക്കുന്ന ആൾ
അയാൾ എത്ര മോശക്കാരനാണെങ്കിലും അവനോടൊരു പാർട്ടി സ്പിരിറ്റിന്റെ പേരിലുള്ള ബന്ധം. മറ്റൊരാൾ സംഘടനയിൽ സഹകരിക്കുന്നില്ല, അയാളെ വിശ്വാസം അഖീദ ശരിയാണ്, അയാളെ മനഹജ് ശരിയാണ്, അയാൾക്കൊരു കുഴപ്പവും നമുക്ക് പറയാൻ പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവും പറയാനില്ല. എന്നാലും അയാളോട് നമ്മൾ നിസ്സഹകരിക്കണം, അത് പാർട്ടി താല്പര്യമാണ്. സക്കരിയ സലാഹിക്ക് അഖീദയിൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. മനഹജിൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഒരു മസലയിൽ പോലും ഞങ്ങൾക്ക് അദ്ദേഹവും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ സക്കരിയ സലാഹിന്റെ പരിപാടി കേൾക്കാൻ പോകാൻ പറ്റുമോ? അത് നമ്മൾ കേൾക്കാൻ പോകണമെന്ന് പറയില്ല. ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അതിന് പോകാൻ പറ്റൂല. ഏയ്, എന്താ നമ്മളെങ്ങനെ മറ്റൊരാളുടെ അവരെ പരിപാടി വിജയിപ്പിക്കലാവില്ല? അത് ഞാൻ ചോദിക്കട്ടെ, അബ്ദുറഹ്മാൻ സലഫി കൂട്ടരും പറഞ്ഞപ്പോ എന്ത് വീറോടെ നമ്മൾ പറഞ്ഞത്? പരിപാടിക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നു. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമാണോ? അല്ലെങ്കിൽ ഇരസ്തമീവിനെ കവിലെ കായത്തോതി ഇപ്പോളോ? ഇനി ആയത്തെവിടെ ഓതുക? ഇനിയിപ്പോ ആയത്ത് ഓതാൻ പറ്റില്ലോ. അപ്പൊ അതാണ്, ഇതാണ് ഹിസ്ബിയത്ത്, കക്ഷിത്വം, കക്ഷിക്ക് വേണ്ടിയുള്ള പക്ഷപാതിത്വം ഇതാണ്. അതേസമയത്ത് ഇവർ തന്നെ എഴുതി, എന്ത്, ഒരേ മനഹജിലൂടെ ഉള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അതിൽ നമ്മളൊരു പക്ഷം പിടിക്കാൻ പാടില്ല, നമ്മൾ രണ്ടു കൂട്ടരോടും സമദൂരം പാലിക്കണം, ഇത് മാത്രമാണ് ശരി, നാമോലി പറഞ്ഞാണ് ശരി എന്ന് പറയാൻ പാടില്ല. ആ ഒരാനുകൂല്യനിക്കും വകവെച്ചൊന്നുകൂടെ. സംഘടനാ സെറ്റപ്പ് തികച്ചും ദുന്യവിയാണ്, ഇജ്തിഹാദിയായ വിഷയമാണ് ഇവർ തന്നെ പറയും ചെയ്യുന്നു. എങ്കിലാ ഇജ്തിഹാദിയായ വിഷയത്തിൽ വേറിട്ട് അഭിപ്രായം പറഞ്ഞ ആൾക്ക് രണ്ടഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കല്ലേ വേണ്ടത്? അപ്പൊ എഴുതുമ്പോൾ എന്തെഴുതും? നമ്മൾ തന്നെ ഒരേ മനഹജിലുള്ള ആളുകൾക്കിടയിൽ ഇജ്തിഹാദിയ വിഷയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നമ്മൾ ഒരിക്കലും ഒരെന്ന് മാത്രം ശരി എന്ന് പറയരുത് എന്ന് പറയും. അത് പറയുന്ന ആളുകൾ തന്നെ ഇജ്തിഹാദിയ വിഷയത്തിൽ വേറിട്ട് അഭിപ്രായം പറയുന്നവരോട് എന്ത് ചെയ്യുന്നു? ശത്രുതാപരമായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും അറിഞ്ഞ സത്യം പറയുന്നതിന് നമുക്കുള്ള തടസ്സം പലപ്പോഴും സംഘടനയാണ്. സംഘടന കൊണ്ട് പല നമുക്കൊരഭിപ്രായം സ്വതന്ത്രമായി വായിക്കാനോ പഠിക്കാനോ ചിന്തിക്കാനോ അഭിപ്രായം പറയാനോ പഴയാത്ത വണ്ണം സംഘടന നമ്മെ വരിഞ്ഞു മുറുക്കുകയാണ്. നിങ്ങൾക്ക് വായിക്കാം പഠിക്കാം, പക്ഷെ നിങ്ങൾ കണ്ടെത്തിയൊരു സത്യം പറയണമെങ്കിൽ സംഘടനയിൽ ചർച്ച ചെയ്യണം. എന്താണ്, സംഘടനയിലെ ഭൂരിഭാഗം അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ അത് പറയാൻ പാടില്ല. കാരണം അധികാളും ഈ ചർച്ച ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞാൽ അധികാളും പഠിക്കാൻ തയ്യാറില്ലാത്തവരായിരിക്കും. എന്താ ഇപ്പൊ പഠിക്കേണ്ട ആവശ്യം? നമ്മൾ എത്ര കൊല്ലായി പ്രസംഗിക്കണു, അതൊക്കെ ഇപ്പൊ പഠിച്ചിട്ടാ, ഇനിയിപ്പോ ഒരു പുതിയ പഠിപ്പ്, ഈ പഠിച്ചേനെ വരാൻ ഇവിടെ നേരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും. അപ്പൊ ചർച്ചക്ക് വിഷയട്ടെ, എത്ര ഇയാൾക്ക് ഇതൊക്കെ ഇവിടെ ചർച്ചയാണ്, ഇത് നിങ്ങൾ മാത്രം അഭിപ്രായം, ഇതൊന്നും ഇവിടെ പറയാൻ പറ്റൂല, ഞങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമല്ല, ഞങ്ങൾ ഒരൊറ്റ ആളില്ല. ഏയ്, അപ്പൊ സ്വാഭാവികമായി എന്തുണ്ടാകുക? നിങ്ങൾ ഇവിടെ പറഞ്ഞോളീം, പുറത്തു പറയാൻ പറ്റൂല, പുറത്തുനിന്ന് ഫിത്തിനാവില്ലേ? അപ്പൊ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും സ്ഥിതി. അധിക ആളുകളും പഠിക്കാൻ തയ്യാറില്ലാത്തവരാണ്. കഴിഞ്ഞ 10 കൊല്ലത്തെ സ്ഥിതിയല്ലേ? സക്കരിയാക്ക് ജിന്നോ ശൈത്താനോ എന്തുവാണെങ്കിലും സക്കരിയ പറഞ്ഞോ? സക്കരിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ തടയിടുന്നില്ല, അത് TP അറിയാം. പക്ഷെ ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റൂല. സക്കരിയൊക്കെ പുറത്തു പോവാം, ഉമർ മൗലവി അതല്ലേ ചെയ്തത്? ഉമർ മൗലവി മഹാനായി, ഉമർ മൗലവി മരിച്ചപ്പോൾ മഹാനായി, അദ്ദേഹത്തെ കുത്തി പുറത്തിയടിച്ച ജമിയത്തുൽ മീന്ന്. അദ്ദേഹം ഈ സംഘടന ഓരത്തുകൂടി നടക്കാൻ പോലും അനുവദിച്ചില്ല അദ്ദേഹത്തെ. ഓർമ്മയുടെ തീരത്തത പുസ്തകം നിങ്ങൾ വായിക്കണം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ അദ്ദേഹം മഹാനായി, മനസ്സിലായില്ലേ? അദ്ദേഹം സ്വീകരിച്ചതുപോലെയാണ് സക്കരിയെ സ്വീകരിക്കേണ്ടതെന്ന് പലവട്ടം TP പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയും, പോവില്ല TP, പോവില്ല, പുറത്താക്കാതെ പോവില്ല എന്ന് തന്നെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. കണ്ടോ, സക്കരിയ അഭിപ്രായം പറയാം, ആരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ എതിർക്കുന്നില്ല, പക്ഷെ ഇതിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റൂല. ഇപ്പോഴും ചർച്ച ഉണ്ടായപ്പോ അങ്ങനെയാ പറഞ്ഞത്, ഞങ്ങളുടെ നിലപാടിലേക്ക് നിങ്ങൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ മാറിയിരിക്കുന്ന തന്നെയാണ് നല്ലത്. അല്ല, എന്നാലും അപ്പോൾ വേറെ സ്ഥലത്ത് സെലഫി ഐക്യ സംഘം സെലഫി ഐക്യ അതിലേക്ക് പോയിട്ട് പറയില്ലേ? അപ്പോ ഒരാൾ പറഞ്ഞു, അതിപ്പോ എങ്ങനെ നമുക്ക് പറയണ്ടെന്ന് പറയാൻ പറ്റുക? മൂപ്പര് പണ്ഡിതന് ഇതായി, അദ്ദേഹം പഠിച്ച് അദ്ദേഹം പറയില്ലേ? നമ്മളെ വേദി പറയണ്ട നമുക്ക് പറയാം. അത് മൂപ്പര് പറഞ്ഞല്ലോ, നമ്മളെ വേദിയിൽ പറയില്ല സമ്മതിച്ചല്ലോ, പിന്നെ ഞാൻ അതിനെ പറ്റി തർക്കിക്കണം? അതൊരു നിലപാടാണ്, അതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. അദ്ദേഹം എവിടെയോ പ്രസംഗിച്ചു, അത് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? അപ്പൊ വല്ലഹാസിൽ എന്താണ്, ഇവിടെ പറയാൻ പറ്റില്ല, നിങ്ങൾ എവിടെയോ പറഞ്ഞു. ഇതാണ് സംഘടനാ പക്ഷപാതിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുവരെ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞെന്താ, അയാളും അയാൾ പറഞ്ഞു കൊടുത്ത ആളുകളും പറയണൊക്കെ സംഘടനാഭിപ്രായം, നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഒറ്റപ്പെട്ട അഭിപ്രായം. ഈ രീതിയിലേക്ക് അയാൾ ആളുകളെ മാറ്റിയെടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖിലാഫുള്ള വിഷയങ്ങളിൽ നമ്മുടെ നിലപാടെന്താ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നമ്മുടെ നിലപാടെന്താ,
അപ്പൊ മദ്ഹബിന്റെ ഇമാമുകൾക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ നമ്മളെ നിലപാട്? ഏത് ഇമാമ് പറഞ്ഞതാണോ തെളിവിനോടടുത്തത് അതെടുക്കും, അല്ലേ? ജമാഅത്തേർക്ക് ആ നിലപാടില്ല. ജമാഅത്തെന്താ? ഞങ്ങളിൽ ഷാഫിയുണ്ട്, ഞങ്ങളിൽ ഹനഫിയുണ്ട്, ഞങ്ങളിൽ ഹംബലിയുണ്ട്, ഞങ്ങളിൽ ബറേലിയുണ്ട്, ഷിയാക്കളിൽ പോലും ഞങ്ങൾക്ക് അനുഭാവികളുണ്ട്. അത്ര വിശാലമാണ് അവര്. ഏയ്, നിങ്ങൾ ഏത് മധുവരനായാലും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക, ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന നമ്മുടെ ആ മഹാലക്ഷ്യത്തിന് വേണ്ടി ഇയാളുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. മറ്റൊന്നും നമുക്ക് പ്രശ്നമല്ല. ഒന്ന് തോതുകയോ ഓതാതിരിക്കുകയോ, മൗലിദ് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ, അടിയന്തരം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ, എന്തോ ആകട്ടെ, ഈ ഒരു ലക്ഷ്യം ഹുക്കുമത്തെ ഇലാഹി എന്ന മഹത്തായ ലക്ഷ്യത്തിൽ അതിൽ നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. വോട്ട് ആർക്ക് ചെയ്യണമെന്ന് ശൂറ കമ്മിറ്റി തീരുമാനിച്ചു പറഞ്ഞാൽ അവിടെ പിന്നെ രണ്ട് മധുവപ്പ് മൂന്ന് മധുവപ്പ് ഒന്നും പറ്റൂല. അവിടെ ഒരേ ഒരു മധുവപ്പേ പറ്റുള്ളൂ. ഈ മണ്ഡലത്തിൽ ചെയ്യണ്ട, വോട്ട് ഫ്രീസ് ചെയ്യണം എന്നാ തീരുമാനിച്ച് ഫ്രീസ് ചെയ്യണം. ആരും ചെയ്യാൻ പാടില്ല, ബൂത്തിലേക്ക് പോകാൻ പാടില്ല. അവിടെ നമ്മൾ സി പി എം ചെയ്യുന്ന വെച്ചാൽ സി പി എം ചെയ്യണം, അപ്പുറത്ത് ലീഗിന് തന്നെ ലീഗിന് തന്നെ ചെയ്യണം, അതല്ലേ? അപ്പൊ അവരെ സംബന്ധിച്ച് ദീനിന്റെ കാര്യത്തിൽ അതാണ് പ്രമാണങ്ങൾ, അവർക്ക് പ്രശ്നമേയല്ല. അവരെ സംഘടനയ്ക്ക് പറ്റിയൊരു നയം അവർ സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു ഞങ്ങളിൽ ഷാഫിയില്ല, ഞങ്ങളിൽ ഹനഫിയില്ല, ഞങ്ങളിൽ ഹംബലിയില്ല, ഞങ്ങളിൽ അഹ്ലുൽ ഹദീസാണുള്ളത്. ഹദീസ് കിട്ടിയാൽ ഏത് ഇമാമും പറഞ്ഞാണ് ഹദീസിനോട് യോജിക്കുന്നത് അത് ഞങ്ങൾ എടുക്കും. പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ അങ്ങനെയുമാവാം ഇങ്ങനെയുമാവാം, ഇതാണോ നമ്മുടെ നിലപാട്? അല്ല. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം രണ്ടു തരമുണ്ട്. ഒന്ന് വ്യക്തമായ പ്രമാണം ഉള്ള വിഷയം. വ്യക്തമായ പ്രമാണമുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ എന്തു വേണം? പ്രമാണത്തിനൊപ്പം നിൽക്കണം. എന്നാൽ വ്യക്തമായ പ്രമാണമില്ലാത്ത, പ്രവാചകന്റെ കാലത്തില്ലാത്ത, സ്വഹാബത്തിന്റെ കാലത്തില്ലാത്ത ഒരു പുതിയ പ്രശ്നം. ഉദാഹരണം, ഇപ്പോൾ അവയവദാനം, കിഡ്നി കൊടുക്കാൻ പറ്റുമോ പറ്റൂലേ, കണ്ണ് ദാനം ചെയ്യാൻ പറ്റും, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തൊരു സംഗതിയാണ്. അപ്പൊ സ്വാഭാവികമായും നിലവിലുള്ള പ്രമാണങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് അതിന്റെ വശങ്ങളൊക്കെ പഠിച്ചിട്ട് പണ്ഡിയന്മാർ അഭിപ്രായം പറയുമ്പോൾ ഒരു കൂട്ടർ ഹറാമാണ് കൊടുക്കാൻ പാടില്ല, അത് ഒരു അംഗഭംഗം വരുത്തലാണ്, അതിന് തെളിവില്ല എന്നുള്ള ഒരു കൂട്ടർ. അല്ല, അതൊരു വലിയ പുണ്യമാണ്, അയാൾക്ക് ഏതായാലും കൊണ്ട് ഉപകാരമില്ലല്ലോ, അയാൾ മരിച്ചു പോകല്ലേ, അപ്പൊ ഒരാൾ കിട്ടി അയാൾക്ക് ജീവിച്ചൂടെ, അതൊരു വലിയ പുണ്യമാണ്, അത് കൊടുക്കേണ്ടതാണ്. ഈ രണ്ടഭിപ്രായത്തിൽ നമുക്ക് പക്ഷം ചേരേണ്ടില്ല. അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ട്, നിങ്ങളെ മനസ്സിനെ തന്നി നിങ്ങൾ ചെയ്തോളി എന്ന് പറയാം. ഇങ്ങനെ വ്യക്തമായ നസ്സില്ലാത്ത നിജിത്തിഹാദിന് സാധ്യതയുള്ള വിഷയങ്ങളിൽ നമ്മൾ സലഫി ഉലമാക്കൾക്കിടയിൽ, അഹ്ലുസുന്നത്തിനിടയിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പക്ഷം പിടിക്കാൻ പാടില്ല. പക്ഷെ മൊത്തത്തിൽ ഖിലാഫുള്ള വിഷയങ്ങളിൽ പക്ഷം പിടിക്കരുത് എന്ന് പറയാൻ പാടില്ല. ഖിലാഫുള്ള വിഷയങ്ങളിൽ വ്യക്തമായ തെളിവുള്ളതും ഉണ്ടാകും, ഇല്ലാത്തതും ഉണ്ടാകും. മനസ്സിലായില്ലേ? ദർശനത്തിൽ വരെ അങ്ങനത്തെ ഒരു ലേഖനം വന്നു. ആ ലേഖകനെ ഞാൻ നേരിട്ട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എഴുതിയത് ശരിയായില്ല, നിങ്ങൾ പറയണത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ ഒരേ മനഹജിലുള്ള പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അതിൽ നമ്മൾ വിശാലത കൈക്കൊള്ളണം എന്നാ പറഞ്ഞത്. അപ്പൊ ആളുകൾ വിളിച്ചു ചോദിക്കാൻ നിന്നാ മധുവിന്റെ ഇമാമുകളുടെ വിഷയത്തിലൊക്കെ വിശാലത കൈക്കൊണ്ടാ പിന്നെ പ്രശ്നമില്ലല്ലോ, ഏ ഷാഫിയാണോ ഷാഫി ആയിക്കോട്ടെ, അനഫിയാണോ അനഫി ആയിക്കോട്ടെ. അല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതി തന്നെയാണോ കൂടിയാലോചിച്ച് എഴുതിയാണോ വെച്ചു. അല്ല, ഞാൻ ഒറ്റയ്ക്ക് എഴുതി തന്നെയാണ്, എന്ത് വേണമെങ്കിലും നമുക്ക് തിരുത്താം. ഞാൻ പറഞ്ഞു നിങ്ങൾ തിരുത്തിക്കോളീം. പിന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞു പല തെർബിയത്ത് ക്യാമ്പുകളിലും ഈ ഒരു ആശയം പല രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ഫോട്ടോ ചർച്ച വന്നു, അതാണ് പ്രശ്നം. കണ്ടോ, ദർശനത്തിൽ ഫോട്ടോ വന്നു. ഇപ്പൊ പറഞ്ഞെന്താ അറിയോ, സക്കരിയ സലാഹി ദർശനത്തിൽ ദർശനം ഇറക്കാൻ കൂടി തീരുമാനിച്ചിട്ട് പിന്നെ പുറത്തുനിന്ന് വിമർശിക്കുന്നത് ശരിയല്ല. ദർശനം ഇറക്കാൻ തീരുമാനിച്ചു, അത് തീരുമാനിച്ചിട്ടില്ല എന്ന് ഞാനും പറഞ്ഞില്ല. ഞാനും പറഞ്ഞു നമുക്കൊരു പ്രസിദ്ധീകരണം ഉണ്ടാകണം, വിചിന്തനെ ഏതായാലും പോലെ കയ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇറക്കണേനെ പറ്റി ഞാൻ ഗൾഫിലുള്ളപ്പോ എനിക്ക് ഫോൺ വന്നു, ഡോക്ടർ ഷഹദാദ ഫോൺ ചെയ്ത്. ഞാൻ പറഞ്ഞു, ഷഹദാദെ ഒരിക്കലും അതിൽ ഫോട്ടോ ഉണ്ടാകരുത്, നമുക്ക് അൽമനാറിൽ ഫോട്ടോ അല്ല, അല്ലിസ്ലാഹിൽ ഫോട്ടോ അല്ല, സ്നേഹസംവാദത്തിൽ ഫോട്ടോ അല്ല. ഈ നമ്മളെ പണ്ടത്തെ നമ്മളെ ശവാബൂരില്ല, ഹുസൈൻ മടവൂര് വന്നതിന് ശേഷമാണ് ഈ ഫോട്ടോ സംസ്കാരം നമ്മളിലേക്ക് കൊണ്ടുവന്നത്. അത് വിചിന്തനം അങ്ങനെ തന്നെ പകർത്തി, വളരെ വർഗളായ ഫോട്ടോ വരെ അത് വരാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മളിപ്പോൾ നമുക്ക് തുടങ്ങുകയാണ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. ചോദിക്കുക, നിങ്ങൾ ഷഹദാദിനെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് പിന്നെ തർച്ച എന്നാ പറയണേ, എന്താ നിങ്ങൾ മാത്രം അവിടെ പണ്ഡിതം, വേറെ ഞങ്ങൾ പണ്ഡിയന്മാരോട് ചോദിച്ചിട്ടുണ്ടെ, ഞങ്ങൾ ജബ്ബാർ മദീനോട് ചോദിച്ചു, അവരോട് ചോദിച്ചു, ഇവരോട് ചോദിച്ചു, നിങ്ങൾ മാത്രം അവിടെ പണ്ഡിതൻ. ഞാനത് പറഞ്ഞിട്ടില്ല, ഞാനത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ രൂപത്തിലാണ് പ്രചാരണങ്ങൾ നടക്കുന്നത്. എന്നിട്ട് ദൗറ വെച്ചിരിക്കുന്നു, ദൗറ അവിടെ നടക്കുമ്പോൾ തന്നെ എം എസ് എമ്മിൻ്റെ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന കൗൺസിലുകളിലും മറ്റും ഫോട്ടോൻ്റെ ഫലായിൽ പ്രസംഗിക്കുകയാണ്, ഫോട്ടോ അങ്ങനെ ഗുണുണ്ട്, ഇങ്ങനെ ഗുണുണ്ട്, മറ്റേ ഗുണുണ്ട് എന്ന് പറയാ, കണ്ടോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതെല്ലാം മൻഹജിൽ നിന്നുള്ള മൻഹജിയായ രൂപത്തിൽ വിഷയങ്ങളെ സമീപിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇഖ്ലാസ് വേണം, അതോടൊപ്പം നമുക്ക് ഇത്തിബാ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിച്ചു തന്ന മാർഗങ്ങളാണോ നാം അവലംബിക്കുന്നത് എന്ന് നമ്മൾ ഇടയ്ക്കിടെ ഒരാത്മപരിശോധന നടത്തണം.
നമ്മൾ സുന്നത്തിൻ്റെ ആളുകളാണ്, ബിദഅത്തിനെ എതിർക്കുന്നവരാണ്, സുന്നത്ത് നടപ്പിലാക്കേണ്ടവരും ബിദഅത്തിനെ തകർക്കേണ്ടവരുമാണ് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ സുന്നത്തിലില്ലാത്ത പുതിയ പുതിയ രീതികൾ കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് ഗുണം ചെയ്യുമോ, ദോഷം വരുത്തുമോ, അത് നമുക്ക് പാടുണ്ടോ പാടില്ലേ എന്നൊക്കെ സലഫി ഉലമാക്കളോട് ചർച്ച ചെയ്യണം എന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ പഴയ അബദ്ധങ്ങളൊക്കെ നമുക്ക് പിന്നെയുണ്ടാകും. പഴയ സംഘടനാ രീതികൾ അങ്ങനെ തന്നെ നമ്മൾ കോപ്പി അടിച്ചാൽ ആ തെരഞ്ഞെടുപ്പും വോട്ടെടുപ്പും കാലുവാരലും തോപ്പിക്കലും ചേരിതിരിക്കലും ഒക്കെ നടക്കും. ഇപ്പൊ ജമീയത്തിലുടമ വെച്ചിട്ടാണല്ലോ അവർ വിശദീകരണം നടത്തിയത്. കേന്ദ്രം ഇലക്ഷന് തൊട്ട് മുമ്പായി ഒരു ആദർശ വിശദീകരണം ജമീയത്തിന്റെ ബാനറിൽ. ഇനിയും നടത്താൻ കഴിയുന്ന കാര്യമാണത്. ആളുകളെ ലജ്ജന മൊത്തം സ്റ്റേജിൽ ഒന്നിരിക്കുകയാണ്. ആ അടുത്ത തെരഞ്ഞെടുപ്പ് ഇന്ന ഇന്ന ആളൊക്കെയാണ് വരേണ്ടത് എന്ന് ആളുകൾക്ക് സൂചന കൊടുക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തത്. കെ ജെ യുവിന്റെ പേരിൽ ഒരു കൂട്ടർ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അള്ളാഹുല്ലാത്തോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നൊരു ചർച്ച നമ്മുടെ കുട്ടികൾക്കിടയിൽ വന്നിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ അന്ധവിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ജമീയത്തമന്റെ പേരിൽ അങ്ങനെ പ്രചരിപ്പിച്ചു. ആളുകൾ ചേരിതിരിഞ്ഞു. അതാണ് അവർ ചെയ്തത്. അപ്പൊ അത് ആ രൂപത്തിലെ ചേരിതിരിക്കലും വോട്ടെടുപ്പും ഒക്കെ ഇനിയുണ്ടാകാം. ഇപ്പൊ ചില ആളുകൾ പറയുന്നു സംഘടന ഘടനയ്ക്ക് ദോഷമല്ല, കൈകാര്യം ചെയ്ത അദ്രഹമാൻ സലഫിക്കാണ് ദോഷം. അദ്രഹമാൻ സലഫി മോശമായതുകൊണ്ടാണ്, ഘടന വളരെ നല്ലതാണ്. ഇതിന്റെ അകത്ത് ഇനി അദ്രഹമാൻ സലഫി ഉണ്ടാവില്ല എന്നുണ്ടോ? അദ്രഹമാൻ സലഫിമാർ കഴിഞ്ഞോ, കാലം കഴിഞ്ഞോ? ഇനിയും അദ്രഹമാൻ സലഫിമാർ ഇതിലും ഉണ്ടാകാം. ഒന്ന്, രണ്ട്, അദ്രഹമാൻ സലഫിക്ക് ഇത്ര ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത് ഘടനയിലുള്ള പഴുത. ഒരാളെ പുറത്താക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ച് കാലമായിട്ട് ആളെങ്ങനെ നിരീക്ഷിക്കണം. അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, ഇതൊക്കെ ശേഖരിച്ച് ശേഖരിച്ച് വെച്ചിട്ട് പിന്നെ ആൾക്കൊരു നോട്ടീസ് കൊടുക്കുകയാണ്, നിങ്ങൾ സംഘടന ആദർശത്തിന് വിരുദ്ധമായി പലയിടത്തും പ്രസംഗിച്ചതായി പരാതികൾ കിട്ടി. പരാതികൾക്ക് എളുപ്പമാണല്ലോ. ഇജ്ജി വടകരക്കാരനോട് വിളിച്ച് പറയാം, ഇജ്ജൊരു പരാതിയായിക്കിട്ടോ. പാലക്കാട്ടിൽ ഇജ്ജൊരു പരാതിയായിക്കിട്ടോ. പിന്നെ മാറഞ്ചേരി വിളിച്ച് ഒന്നും ഒരു പരാതിയായിക്കിട്ടോ. എറണാകുളത്ത് അഞ്ചാറാളോ എൻ്റെ ഗ്രൂപ്പ് പെട്ട ആളെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ പരാതി ഇവിടെ മണിമണിയായിട്ട് എത്തിയില്ലേ. ഓ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരാതി ലഭിച്ചിരിക്കുന്നു. ആ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് എന്ത് ചെയ്യും? ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. എന്നിട്ടോ ഷോക്കോസ് നോട്ടീസിന് മറുപടി തൃപ്തികരമല്ല. അതുകൊണ്ട് അന്വേഷണ കമ്മീഷൻ വെക്കണം. അന്വേഷണ കമ്മീഷൻ വെക്കണം എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ, കമ്മീഷനും അയാൾ തന്നെ, വിധി പറയണതും വിചാരണ ചെയ്യണ ഒക്കെ അയാൾ തന്നെ. അത് കഴിഞ്ഞു, വിചാരണ കഴിഞ്ഞു, അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര ചേർന്ന എക്സിക്യൂട്ടീവ് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. പുറത്താക്കിയിട്ട് അത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ സംസ്ഥാന കൗൺസിൽ വരണം. അതിന് മുമ്പ് മൂന്ന് എന്ത് മുഖാമുഖങ്ങൾ അതൊക്കെ നടക്കും. ഇതൊക്കെ സംഘടനയിലെ പഴുതുള്ളതുകൊണ്ടാണ്. ഈ പഴുതൊക്കെ ഉപയോഗിച്ച് ഞാനൊരു കോടതി പോയാൽ പോലും എനിക്കൊരു രക്ഷ ഉണ്ടാവില്ല. ഞാൻ ഏതായാലും കോടതി പോകാൻ വിചാരിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഞാൻ അഴുക്ക് ജാലിലേക്ക് ഇല്ല. ഇപ്പം പലരും അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് തുണി മടക്കി കുത്തി. ആ അഴുക്ക് ജാലിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പലരുണ്ട് ഇതിൽ. ഞാനില്ല, ഞാൻ ഏതായാലും ഇല്ല. ആ അഴുക്ക് ജാലിലേക്ക് ഇനി തിരിച്ചു പോകില്ല എന്ന് ഉറപ്പിച്ച താഴെ തലം മുതൽ മേലെ തലം വരെ പനിച്ച ഹദീസ് നിഷേധികളും കള്ളന്മാരും അല്ലേ, സി ഡി ടവറിലൊക്കെ നടന്ന എന്താ അക്രമ? പത്തോ പന്ത്രണ്ടോ കൊല്ലം മുമ്പ് അല്ലേ, പന്ത്രണ്ടോ മുമ്പല്ലേ 3 ലക്ഷം വാങ്ങിയത്? 3 ലക്ഷം വാങ്ങി. നിങ്ങളൊക്കെ ഷെയർ ഹോൾഡേഴ്സാണ്, നിങ്ങൾക്കൊക്കെ അവിടെ റൂമുണ്ടാവും, 200 റൂമുണ്ടാവുന്നിട്ട് ഇപ്പം എന്താ പറഞ്ഞോ, നിങ്ങൾ ഡിബഞ്ചർ ഹോൾഡേഴ്സാണ്, 3 ലക്ഷം പിടിച്ചോ. ആരാത് ചെയ്യുന്നത്? ഒരു ലോക്കൽ കച്ചവടക്കാരനല്ല, ഒരു മതസംഘടന ചെയ്യുന്നത്. മതസംഘടന തലപ്പത്തിരിക്കുന്നവരാണ് ചെയ്യുന്നത്. അമാനത്തുണ്ടോ? ഇനി ആ ചഴുക്ക് ചാലിക്ക് നമ്മൾ പോവോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഘടനയ്ക്ക് ഘടനയ്ക്കൊരു ദോഷമല്ല, കൈകാര്യം ചെയ്തതിൻ്റെ ദോഷമാണെന്ന് പറഞ്ഞാൽ ഘടനയ്ക്കും ദോഷമുണ്ട്. ആ ഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ആരെ പേരിലും നിരീക്ഷണത്തിന് ആളെ വെക്കുക, പിന്നെ കുറ്റപത്രം ഉണ്ടാക്കുക, ഷോക്കോസ് നോട്ടീസ് കൊടുക്കുക, പുറത്താക്കുക, അതൊക്കെ ഇനിയും നടക്കും, ഒരു പ്രശ്നമല്ല. ഈ തെരഞ്ഞെടുപ്പും കളിയും ഒക്കാലുവാരലും തോൽപ്പിക്കലും ചേരൊക്കെ ഇനിയും നടക്കും. അതുകൊണ്ടാണ് പറഞ്ഞ ഈ ഘടനയൊന്ന് പുനഃപരിശോധിക്കണം. ഈ ഘടന അങ്ങനെ തന്നെ തുടരുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇനിയും ഫിത്തനുണ്ടാകും. ഫിത്തനകൾ ഭാവിയിൽ വരാതിരിക്കണമെങ്കിൽ ഇനി എന്ത് ഘടനയാണ് എന്ന് നമ്മൾ മാത്രം കൂടി അറിയിക്കണം. നമുക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ വെക്കാം, സലഫി ഉലമാക്കൾ മുമ്പിൽ സമർപ്പിക്കാം. ഞാനൊരു നിർദ്ദേശം വെച്ചു, അത് നിർദ്ദേശമായിട്ട് സലഫി ഉലമാക്കൾ സമർപ്പിക്കും. എൻ്റെ കത്ത് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. ഒരു സംസ്ഥാനത്തൊരു പണ്ഡിത സമിതി, അതിൽ തന്നെ പ്രസിഡന്റ് സെക്രട്ടറി വലിയൊരു ചെറിയുണ്ട്, എല്ലാവരും ഒരേ നിലവാരം, ഒരു പണ്ഡിതനും പ്രത്യേകതല്ല. പിന്നെ അതിൽ യോഗം വിളിക്കാൻ ഒരാളെ ഏൽപ്പിക്കാം. പിന്നെ ഓരോ സ്ഥലത്തും പ്രാദേശികമായ കമ്മിറ്റികൾ, ആ നാട്ടിൽ പള്ളി നടക്കണം, മദ്രസ നടക്കണം, ആ പരിസര ദൈവത്ത് നടക്കണം, അതിന് കൂട്ടായി പ്രവർത്തിക്കാവുന്ന കമ്മിറ്റികൾ ഉണ്ടാക്കുക, സ്വതന്ത്ര കമ്മിറ്റികൾ. അവർക്ക് ഏത് പണ്ഡിതനെയും വിളിക്കുക, പ്രസംഗിപ്പിക്കുക, ഒരു പ്രശ്നമല്ല. ഇതൊരു നിർദ്ദേശമായിട്ട് ഞാൻ വെച്ച, ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കത്ത് നമ്മൾ കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ആദർശ വിശദീകരണങ്ങളിലും മുഖാമുഖങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു
ഗൾഫ് സലഫി പണ്ഡിതന്മാർക്ക് നമ്മുടെ മൻഹജ് എന്താണെന്ന് വ്യക്തമായി അറബിയിൽ എഴുതി നമ്മൾ എന്ത് ചെയ്യും, സമർപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി വർത്താനമല്ല, മൻഹജ് എഴുതണം. അതിനുവേണ്ടി 6 ദിവസം സ്പാൻ ഹോട്ടലിൽ നമ്മൾ യോഗം കൂടിയിരുന്നു, യോഗം കൂടി ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു, പക്ഷേ അതൊന്നും പുറത്തു വന്നിട്ടില്ല. ആ കത്തും തയ്യാറായിട്ടില്ല, മൻഹജ് ഇപ്പോഴും സമർപ്പിച്ചു. അപ്പം ആ മൻഹജ് സമർപ്പിക്കണം എന്തിനാ, അവർ നിർദ്ദേശിക്കുന്ന ഭേദഗതികൾക്ക് ഉൾക്കൊള്ളാനല്ലേ. എങ്കിൽ ആ കൂട്ടത്തിൽ ഇതും കൂടി സമർപ്പിക്കാന്ന് പറഞ്ഞൂടെ, അതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, സംഗതി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഇഖ്ലാസും ഇത്തിബാഉം വളരെ പ്രധാനമാണ്. ഇഖ്ലാസിൽ നമുക്ക് ശോഷണങ്ങൾ വന്നിട്ടുകൊണ്ടിരിക്കുന്നു, ഇത്തിബാഇൽ നിന്ന് നാം കുറേ ശകലുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നമുക്ക് ദൈവത്ത് നടക്കണം, ദൈവത്ത് എത്തണം, പക്ഷേ ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനം അത് നമുക്ക് പരലോകത്ത് പൂർണ്ണമായി തന്നെ പ്രതിഫലം കിട്ടണം. അതിലൊന്നും കലരാൻ പാടില്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കാണിച്ചു തന്ന സലഫി ഉലമാക്കളെ അംഗീകരിച്ച മൻഹജിൽ തന്നെയാണോ നാം പോകുന്നത് എന്ന് ആത്മപരിശോധന നടത്തണം. ഇതുമാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാല്ലാ മഗ്രിബിന് ശേഷം നമുക്ക് വീണ്ടും സംഗമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും. കൂട്ടായ്മ, സലഫി കൂട്ടായ്മ കേരളത്തിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചതിൽ മുഖ്യമായും കേന്ദ്രീകരിച്ചു നിന്നത് ഈ വിഷയത്തിലാണ്, ഇസ്ലാഹ് നടത്തുന്നതിലാണ്. സമുദായത്തിൽ പ്രചരിച്ചിട്ടുള്ള ശിർക്ക്, ബിദഅത്ത്, ഖുറാഫാത്തുകളെ തുറന്നു കാണിക്കുകയും യഥാർത്ഥ തൗഹീദ് എന്താണ്, യഥാർത്ഥ സുന്നത്ത് എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നാം പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്ലാഹ് നടത്താൻ താല്പര്യമുള്ള അത്ര തർബിയത്ത് നടത്താൻ നമുക്ക് താല്പര്യമില്ല. അത് നാം തുറന്നു സമ്മതിച്ചേ തീരൂ. നമ്മുടെ പ്രസംഗം കേട്ട് ശിർക്കെന്താണ്, ബിദഅത്ത് എന്താണ്, ഖുറാഫാത്ത് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ കൂടെ വന്ന ആളുകൾ ഈ സമുദായത്തിൽ നിലനിൽക്കുന്ന പലതും യഥാർത്ഥ ഇസ്ലാമല്ല, പ്രമാണങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ പേരിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരാൾ നമ്മുടെ ഈ സംഘത്തിലേക്ക് വന്നാൽ അവർക്ക് വീണ്ടും അത് തന്നെ പറഞ്ഞു കൊടുക്കല്ല വേണ്ടത്. അവരെ പിന്നെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ എങ്ങനെ തർബിയ ചെയ്തുവോ, സഹാബത്ത് താബിഈങ്ങളെ എങ്ങനെ തർബിയ ചെയ്തുവോ അതുപോലെ തർബിയ ചെയ്യാ വേണ്ടത്. ഹുവല്ലദി ബഅസഫിൽ ഉമ്മിയ്യീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഈ ഉമ്മിയ്യീങ്ങളായ എഴുത്തും വായനയും അറിയാത്ത ഈ സമൂഹത്തിലേക്ക് തന്റെ ദൂതനെ നിയോഗിച്ചത് അള്ളാഹുവാണ്. അദ്ദേഹം അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നു, അള്ളാഹുവിന്റെ കിതാബും അതിന്റെ ആധികാരിക വിവരണമായ സുന്നത്തും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അവർ വ്യക്തമായ വഴികേടിലായിരുന്നു ഇതിനു മുമ്പ്. അപ്പൊ അള്ളാഹുവിന്റെ കിതാബും പ്രവാചക ചര്യയും പഠിപ്പിച്ചുകൊണ്ടുള്ള തർബിയത്താണ് യഥാർത്ഥത്തിൽ സലഫി തർബിയ എന്ന് പറയുന്നത്. അതിന് നാം മുൻകൈയെടുക്കേണ്ടതുണ്ട്. നമ്മൾ വിജ്ഞാനവേദി നടത്തുന്നുണ്ട്, QHLS നടത്തുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് സിലബസുകളും ഹിൻസും വിഷയങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും നാം യഥാർത്ഥ അർത്ഥത്തിലുള്ള സലഫി തർബിയയിലേക്ക് വരുന്നില്ല എന്നതാണ് വാസ്തവം. സലഫി തർബിയ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം പ്രസംഗിക്കലോ പരലോകവും കബർശിക്ഷയും പ്രസംഗിക്കലോ മാത്രമല്ല, അതൊരു വശം മാത്രമാണ്. എല്ലാ രംഗത്തും സലഫിയത്ത് ഉണ്ടാകാൻ തുടങ്ങേണ്ടത് യഥാർത്ഥത്തിൽ അൽ അഖീദത്തു സ്വഹീഹ വമാ യുലാദ്ദുഹ, സ്വഹീഹായ അഖീദ, ശരിയായ വിശ്വാസം എന്താണ്, അതിന് വിപരീതമായത് അഖീദയിൽ കടന്നുകൂടിയിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, അവിടെയാണ് സലഫി തർബിയ ഊന്നി നിൽക്കേണ്ടത്. കാരണം പ്രവാചകന്മാരെയാണ് നമ്മൾ ദഅവത്തിൽ മാതൃകയാക്കുന്നത്. 17-18 പ്രവാചകന്മാരെ ചരിത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച ശേഷം ഖുർആൻ പറയുന്നു, ഉലായിക്കല്ലദീന ഹദല്ലാ, ഇവരെയാണ് അല്ലാഹു ഹിദായത്തിലാക്കിയത്, ഫബി ഹുദാഹു മുഖ്തദി, അവരുടെ ആ ഹിദായത്തിനെ നീ പിന്തുടരുക. പ്രവാചകന്മാർ നടത്തിയ ദഅവത്തിനെ വരതറ്റാതെ അനുകരിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അല്ലാമ അശ്ശൈഖ് റബീബ് ബിൻ ഹാദി അൽ മദ്ഖലി ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന് മൻഹജുൽ അംബിയ ഫി ദഅവതി ഇലല്ലാ എന്ന പേരിൽ പുസ്തകം തന്നെയുണ്ട്. അള്ളാഹുവിലേക്കുള്ള ദഅവത്തിൽ അംബിയാക്കളുടെ മാർഗം, മൗലവി സുഹൈർ ചുങ്കത്തറ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, യുവതയാണെന്ന് തോന്നുന്നു പ്രസിദ്ധീകരിച്ചത്. അത് നിങ്ങൾ വാങ്ങണം, വായിക്കണം. പ്രവാചകന്മാരുടെ ദഅവത്ത് എന്തായിരുന്നു? പ്രവാചകന്മാർ വന്ന നാട്ടിൽ ഒരുപാട് ജീർണതകൾ ഉണ്ടായിരുന്നു. അവിടെ മദ്യമുണ്ട്, മദിരാക്ഷിയുണ്ട്, പലിശയുണ്ട്,
അസമത്വങ്ങളുണ്ട്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള കടിവലികളുണ്ട്, രാഷ്ട്രീയ രംഗത്തെ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വിശ്വാസരംഗത്തുള്ള ശിർക്കിനെ, കുഫറിനെ, അതിനെയാണ് ജനങ്ങൾക്ക് ആദ്യം ബോധ്യപ്പെടുത്തി കൊടുത്തത് എന്ന് പറഞ്ഞാൽ വിശ്വാസ സംസ്കരണത്തിനാണ് പ്രവാചകന്മാർ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. 13 കൊല്ലം മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. ആഖിറത്തും റിസാലത്തും തൗഹീദും അവരെ പഠിപ്പിച്ചു. വിശ്വാസപരമായ സംസ്കരണം സിദ്ധിച്ചത് കൊണ്ടാണ് മദീനയിൽ ചെന്നപ്പോ അവിടെ മദ്യം നിരോധിച്ചു. അവർക്ക് ഉൾക്കൊള്ള ഒരു പ്രയാസം ഉണ്ടായില്ല. ലക്ഷക്കണക്കിന് രൂപ എന്നൊക്കെ ഇന്ന് പറയാവുന്ന തരത്തിൽ അവർ വമ്പിച്ച ഗ്യാലൻ കണക്കിന് വീപ്പകളിലൂടെ മദ്യം ശേഖരിച്ചു വച്ചിരുന്നു. പക്ഷെ നിരോധനം വന്ന സമയത്ത് ഞങ്ങൾക്ക് ശേഖരിച്ചു വെച്ച മദ്യം വിറ്റു തീർക്കാനുള്ള സമയമെങ്കിലും അനുവദിക്കണം, തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നൊന്നും പറഞ്ഞു. ഒരു കുഴപ്പം അവിടെ ഉണ്ടായില്ല. ഒരു കുട്ടി ഇങ്ങനെ മദീന തെരുവീതിയിലൂടെ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം നിരോധിച്ചിരിക്കുന്നു. കേട്ട ആളുകൾ മഴുവെടുത്ത് കൊത്തിപ്പൊളിച്ച് ആ വെള്ളം അവിടെ ഒഴുക്കുകയാണ്, മദ്യം ഒഴുക്കിക്കളയാണ്, എല്ലാ നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിക്കുകയാണ്. കാരണം അവരെ മനസ്സ് മാറിക്കഴിഞ്ഞു, അവരെ മനസ്സിൽ വിപ്ലവം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. കാരണം അഖീദ അവരത് മാറിക്കഴിഞ്ഞു, അവരെ മനസ്സ് സംസ്കരിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് വിശ്വാസപരമായ സംസ്കരണത്തിനാണ്. ഇന്നും അഖീദ വിഷയത്തിൽ പലവിധ പിഴവുകൾ നമ്മുടെ ആളുകൾക്കുണ്ട്. ലോകത്തുടനീളമുള്ള സലഫി കൂട്ടായ്മകൾ അഖീദ പഠിപ്പിക്കുന്നതിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മുടെ ഈ കൂട്ടായ്മ കേരളത്തിൽ വേണ്ടതുപോലെ പരിഗണിച്ചിട്ടില്ല എന്നത് നാം തുറന്നു സമ്മതിക്കേണ്ട ഒരു സത്യമാണ്. അതിനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് പറയുന്നതാണ്, ഇതൊരു ആക്ഷേപമായി പറയാൻ വേണ്ടിയല്ല. നമ്മൾ ഇനി അതിന് ഊന്നൽ കൊടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം സുന്നികൾക്ക് മറുപടി, ജമാഅത്തുകൾക്ക് മറുപടി, തബ്ലീഗർക്ക് മറുപടി, എല്ലാവർക്കും മറുപടി. എപ്പോഴും നമ്മൾ ബിസിയാണ്, എപ്പോഴും ദഅവ 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 എന്നിട്ട് ഒരു ക്യാമ്പയിൻ കഴിയുമ്പോൾ അടുത്ത ക്യാമ്പയിൻ, അത് കഴിയുമ്പോഴത്തേന് അടുത്ത ക്യാമ്പയിൻ. പോസ്റ്റർ എപ്പോഴും ഒട്ടൽ തന്നെയാണ് പണി. പോസ്റ്റർ ഒഴിവാക്കി സമയമല്ല. കാരണം ഒരു പോസ്റ്റ് ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ച എൻ്റെ സംസ്ഥാന പ്രചരണങ്ങൾക്കാണ് ജില്ല അങ്ങനെ വന്ന് അത് തീർന്ന് സമാപനവും കൂടി കഴിയുമ്പോഴത്തേന് 6 മാസം പോകും. ആ എന്താ പരിപാടി! ഒന്നും നമ്മളെ ബാധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോഴൊക്കെ കുറച്ചൊക്കെ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, നമ്മെ നേരിട്ട് ബാധിക്കുന്ന, നമ്മളെ തന്നെ തെർബിയ ചെയ്തെടുക്കുന്ന ക്ലാസ്സുകൾക്കാണ് ഇനി നാം ഊന്നൽ കൊടുക്കേണ്ടത്. അതിന് നമുക്ക് സമയം കിട്ടുന്നില്ലേ? ഇപ്പോഴുള്ള ഇസ്ലാഹിന്റെ പ്രവർത്തനങ്ങൾ കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തെർബിയ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ കൂടെ നമുക്ക് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ജുമാ ഖുതുബ കേൾക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ പള്ളികളിൽ വന്ന് ജുമാ ഖുതുബ കേൾക്കുന്ന ലക്ഷങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷെ അവർ പലരും നമുക്ക് സെൽഫികളായി മാറ്റാൻ കഴിയുന്നില്ല. കാരണം നമ്മളെ ഖുതുബ അങ്ങനത്താണ്. നമ്മളെ ഖുതുബകളിലൂടെ അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഖുതുബയും ഖുതുബകളും വെച്ച ക്ലാസ്സുകളും നമുക്ക് എത്രയോ പള്ളികളുണ്ട്. ഈ പള്ളികളിലൊക്കെ സ്ഥിരമായി ക്ലാസ്സുകൾ നടക്കേണ്ടതുണ്ട്, സ്ഥിരമായിട്ട്. അത് പള്ളിയിൽ വരുമ്പോൾ ആർക്കും ഒരു പ്രത്യേകതയില്ലല്ലോ, എല്ലാവരും വരും. അവിടെ തരം പൊന്തിയവനെന്നോ തരം താഴ്ന്നവനെന്നോ പൈസക്കാരനെന്നോ അപ്പോൾ അവിടെ എല്ലാവരും വരുന്നു, ക്ലാസ് കേൾക്കുന്നു. ആ രീതിയിലുള്ള തെർബിയ, അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്, അഖീദ സംസ്കരിക്കുന്ന. അത് കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം പോലെയുള്ള നിത്യജീവിതത്തിലെ ഇബാദത്തുകൾ അത് ക്ലിയറാക്കുന്ന. 10, 20, 25 കൊല്ലം പോസ്റ്റ് ഒട്ടിച്ച് നടന്ന ആൾക്ക് ഓൻ പോസ്റ്റ് ഒട്ടിക്കുന്നവനായി അവൻ മരിച്ചു പോകുക എന്നല്ലാതെ ഒരു മാറ്റവും ഉണ്ടാകണില്ല. ഓനെപ്പോഴും കാസറ്റ് മറുപടി പ്രസംഗം കേൾക്കുക, അത് ഇങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നും കൂടി ശരിക്കും പഠിക്കണില്ല. ഞാൻ കുറ്റപ്പെടുത്താൻ, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഇതൊക്കെ നമ്മളൊരു സ്വയം വിചാരണയ്ക്ക് വേണ്ടി പറയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമസ്കരിച്ചു, അതുപോലെ നിസ്കരിച്ചാലല്ലേ നമസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് കിട്ടുള്ളൂ. അത് ആഗ്രഹിക്കുന്നു. നാളെ പരലോകത്ത് ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരമാണ് അത്, ശരിയായ മുഴുവൻ ശരിയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ, ഞങ്ങൾ ഷാഫികളല്ല, ഞങ്ങൾ ഹനഫികളല്ല, ഞങ്ങൾ ഷാഫി നിസ്കാരമല്ല, ഹനഫി നിസ്കാരമല്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ, പക്ഷേ റസൂലുള്ള നിസ്കാരമാണോ? സുന്നത്തു റസൂൽ അനുസരിച്ച് സല്ലു കമാ റായിത്തു മൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് അത് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് പൊതുവെ ആളുകളൊക്കെ ഒരു ലിബറലൈസേഷന്റെ കാല, എല്ലാം ഒന്ന് മയപ്പെടുത്തി എലാസ്റ്റിക് ആക്കി കൊടുത്താൽ ആ ഏതിലും ഒരു കർശന നിലപാട് സ്വീകരിക്കാതെ വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ ഉദാരനയവും സ്വീകരിച്ച ആളുകൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പൊ തബ്ലീഗുകാരൊക്കെ പറയും, നിങ്ങൾ ഈ നിസ്കരിക്കണോ, അല്ല സുജൂദ് ശരിയല്ല, റുക്കു ശരിയല്ല, അതിന് കുറ്റം കാണാൻ നടന്നോളിയും. ഇവിടെ എത്ര ആളുകൾ നിസ്കരിക്കാതെ വീടിയെ കുത്തിരിക്കുന്നുണ്ട്, വീട്ടിൽ കുത്തിരിക്കുന്നു, അവരെ പോയി നിസ്കരിക്കാൻ കൂട്ടിക്കൊണ്ടിരിക്കും. ഇവർ നിസ്കരിക്കണ്ടല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ മതി എന്നൊരു മെസ്സേജാണ് അവർ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. കൈ എവിടെ കിട്ടിയാലും കുഴപ്പമില്ല, ഏയ് റുക്കു എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, സുജൂദ് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്നാ അവർ പഠിപ്പിക്കണേ. പക്ഷെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കണ ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും മൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കരിക്കുന്നവർക്ക് നാശം, അവരവരുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ്.
അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം അവരുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. വയംനഊനൽ മാഊൻ, ചെറിയ സഹായങ്ങൾ പോലും അവർ തടഞ്ഞു വെക്കുന്നവരാണ്. കണ്ടോ? അപ്പൊ നിസ്കാരം ശരിയായ രൂപത്തിൽ അല്ലെങ്കിൽ നാശാണ് അവർക്കുള്ളത്. മനസ്സിലായില്ലേ? നാശ നരകത്തിലെ ഒരു പ്രത്യേക ഭാഗമാണ് വൈലെന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, ആ രൂപത്തിലുള്ള നരക ശിക്ഷയായിരിക്കും അയാൾക്ക് കിട്ടുക എന്നാണല്ലോ അതിന്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന ഒരാൾ നിസ്കരിക്കുകയാണ്. റസൂൽ അയാളെങ്ങനെ നോക്കി? അയാൾ നിസ്കാരം കഴിഞ്ഞ് വന്ന് റസൂൽ നാലൊരു അസ്സലാമു അലൈക്കും. നബി സലാം അടക്കി, വാലൈക്കും സലാം, ഇർജി ഫസല്ലി ഫഇന്നകലം തുസല്ലി, തിരിച്ചു പോയി നിസ്കരിക്കടോ, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ നിസ്കരിച്ചിട്ടില്ലേ? നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ നല്ല തെളിവാണ്. അയാൾ വീണ്ടും പോയി നിസ്കരിച്ച്, പിന്നെയും വന്ന് സലാം പറഞ്ഞ് മടക്കി, അവളും പറഞ്ഞു ഇർജി ഫസല്ലി ഫൈനക്കലം തുസല്ലി, പോയി നിസ്കരിക്കേ. അയാൾ വീണ്ടും നിസ്കരിച്ചു. മൂന്നാമത് വന്നപ്പോൾ തന്നെ പറഞ്ഞപ്പോൾ റസൂലിനോട് അദ്ദേഹം പറഞ്ഞു, അങ്ങയെ സത്യസമേതമായ അള്ളാഹുവാണ് സത്യം, എനിക്കെങ്ങനെയല്ലാതെ നിസ്കരിക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് പഠിപ്പിച്ചു തരണം. റസൂൽ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമസ്കാരത്തെ, തുമഇനീനത്തെ, അടങ്ങേണ്ടത് എവിടൊക്കെയാണ്, കൈകെട്ടിയാൽ അടങ്ങണം, റുക്കുവിൽ അടങ്ങണം, എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. നമ്മുടെ ആളുകൾക്ക് നമസ്കരിക്കാൻ അറിഞ്ഞുകൂടാ. എന്തിനധികം സുഹൃത്തുക്കളെ, ഖുർആൻ ഓതാൻ അറിയാത്ത എത്ര സുഹൃത്തുക്കളെ നമുക്ക്? ഇതൊന്നും നമ്മൾ സമ്മതിക്കാതിരുന്നൊരു കാര്യമല്ല. നമ്മൾ വമ്പിച്ച വിപ്ലവ പ്രവർത്തനങ്ങളായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിനിടയിലുണ്ട് ഇതൊക്കെ. നമ്മളെ മഹല്ലുകളിൽ ഓതാനറിയാത്ത ആളുകളുണ്ട്, അവരെ ഓത്തു പഠിപ്പിക്കണം. ഈമാങ്കാരി ഇസ്ലാംകാരിയോ മുതൽക്ക് പഠിപ്പിക്കേണ്ട സാധുക്കളി നമ്മളെ ഈ കൂട്ടത്തിലൊക്കെ വരുന്നുണ്ട്. അവരെയൊക്കെ കണ്ടുകൊണ്ടുള്ള തെർബിയത്തിന് മുന്തിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രബോധന രീതിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. വെറും ഇസ്ലാഹിൽ മാത്രം പരിമിതപ്പെട്ടു പോകുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നവരാക്ഷേപം, അത് വസ്തുതാപരമാണ്. കാരണം നമ്മൾ സുന്നത്തുകൾ പഠിപ്പിക്കണം, വ്യതിയാനങ്ങൾ വരുന്ന വഴികൾ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിക്കണം. അല്ലാത്ത പക്ഷം സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തമാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ സലഫി പ്രസ്ഥാനം നമ്മൾ വളരെ പിന്നെ അഭിമാനത്തോടെ പറയാറുണ്ട്, നമ്മളാണ് ഇവിടെ മദ്രസ പ്രസ്ഥാനം തുടങ്ങിയത്. ഇനി നമ്മളെ മദ്രസകളുടെ സ്ഥിതി എന്താ? മദ്രസകൾ പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. അങ്ങനെ എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ് പോണത്. അപ്പൊ 8:30 8:30 കുട്ടികൾക്ക് ബസ് വരും. പണ്ട് 7:00 7:30 തുടങ്ങിയിരുന്ന മദ്രസ 8:30 കുട്ടി പോയാൽ പിന്നെ എന്താ കുട്ടിക്ക് പഠിക്കാൻ കഴിയുക? ദിവസത്തിൽ 2-2.5 മണിക്കൂർ, അങ്ങനെ ആഴ്ചയിൽ 5-6 ദിവസം പഠിച്ചാൽ തീരുന്ന സിലബസ് ആണ് നമ്മൾ കൊടുത്തിരുന്നത്. സ്വാഭാവികമായും രാവിലത്തെ 10 മണിയിരുന്ന സാർ ഫ്രഷ് ആയ ടൈം ദീന് പഠിക്കാൻ കിട്ടിയിരുന്നു. കേരളത്തെ നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹമായിരുന്നു, പക്ഷെ അത് പോയിപ്പോ. മാത്രമല്ല, ഇംഗ്ലീഷ് മീഡിയക്കാർ പറയും അവിടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ട്. അത് ഏതെങ്കിലും ഒരു പോയത്തക്കാരനെ ആക്കും, ഏതൊരു ചന്തപുസ്തകവും പഠിപ്പിക്കും, ഓൻ എല്ലാ പീരീഡ് കുറഞ്ഞവർക്കും ഓൻ്റെ പീരീഡാ കൊടുക്കുക. അപ്പൊ പേരിന് അവിടെ എന്തോ ഒരു അത് എല്ലാവർക്കും അവിടെ സുന്നിയും മുജാഹിദീൻ ജമാഅത്തിന് എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന ഇസ്ലാമിന്റെ പൊതുവായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകം ഉണ്ടാവും. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ദീനി വിദ്യാഭ്യാസം ലഭിക്കാതെ പോവുകയാണ്. ഒന്നുകിൽ സുബൈ നിസ്കരിച്ചത് മുതൽ 8:00 മദ്രസ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ വൈകുന്നേരത്ത് സ്റ്റാർട്ട് ചെയ്യണം. കുട്ടികളെ ദീന് പഠിപ്പിക്കാനുള്ള സംവിധാനമാണ്. നമ്മൾ ഈ തിരക്കിനിടെ ഇതൊക്കെ മറന്നു പോവാണ്. നമുക്ക് നല്ല മദ്രസാധ്യാപകർ കിട്ടുന്നില്ല. കാരണം എന്താ? ഈ തട്ടിമുട്ടി പ്രിലി പാസ്സായി അല്ലെങ്കിൽ അഫ്തർമ പാസ്സായി വരുന്ന ആളുകളെയാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല, നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിനാണ് നമ്മളിപ്പോൾ വലിയ ഊന്നൽ കൊടുക്കുന്നത്. ഭൗതിക സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിൽ മറ്റ് സംഘടനകളോട് നമ്മൾ മത്സരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഖുറാഫികൾ കളിയാക്കുകയാണ്. നിങ്ങളാണ് ഇവിടെ മലയാളം കൊണ്ടുവന്നത്, നിങ്ങളാണ് ഇവിടെ ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവന്നത്, ഞങ്ങൾ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ എന്ന കൂട്ടരെ നിങ്ങൾ പരിഹസിക്കും. എന്നാൽ ഞങ്ങൾക്ക് എത്ര ഇംഗ്ലീഷ് മീഡിയം, നിങ്ങൾക്ക് എത്ര ഇംഗ്ലീഷ് മീഡിയം, നിങ്ങളെക്കാൾ എത്ര ഇംഗ്ലീഷ് മീഡിയം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ കൗമിൻ്റെ വിചാരം ഈ എല്ലാ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ നടത്താൻ വേണ്ടി അത് പ്രസംഗിച്ചതാണ്. നമ്മൾ ഈ കൗമിന നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയല്ല മലയാളം, ഒരിക്കലും തന്നെ ആര്യഭാഷ എന്നാണ് ഒഴിവാക്കേണ്ടതല്ല. ഈ നാട്ടിലെ മനുഷ്യന്മാരോട് സംവദിക്കണമെങ്കിൽ ഈ ഭാഷ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ എന്താ സ്ഥിതി? നമ്മളെ എടവണ്ണ ജാമിയാനദ്വി നമ്മൾ എന്തിനുണ്ടാക്കിയതാ? ഉപരിപഠന കേന്ദ്രം. പള്ളി ദർസുകളിലും അറബി കോളേജുകളിലൊക്കെ പഠിച്ചവർക്ക് കൂടുതൽ ദായിമാരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഉപരിപഠന കേന്ദ്രമായിട്ട് തുടങ്ങിയ ഇന്ന് അവിടുത്തെ സ്ഥിതി എന്താ? 14 സ്ഥാപനങ്ങളിൽ ഒരു അറബി കോളേജും ഒരു ഇഫ്ദ് കോളേജും ഒക്കെ, ബാക്കിയൊക്കെ ഭൗതിക സ്ഥാപനങ്ങളാണ്. അവിടുത്തെ സ്ഥിതി എന്താ? വെല്ലടിച്ച് പിന്നെ ഇന്റർവെല്ലിനെ കാണും പെണ്ണും അവിടെ ഒന്നായി കൂടി കലർന്ന ഗ്രൗണ്ടിൽ അവിടെ വല്ലച്ചിട്ട് അവർ ദീനീ സ്ഥാപനത്തിന്റെ പൂതന അവിടെ വലിയ കൊട്ടാരത്തിലേക്ക് പോകുന്ന വലിയ വലിയ ഗേറ്റും, അല്ലേ, ഏതോ കോട്ടയിലേക്ക് പോകാൻ തോന്നുന്നു അങ്ങനത്തെ വലിയ ഗേറ്റും. അങ്ങനെ ആ രീതിയിലേക്ക് സംഗതികൾ മാറിപ്പോയി. ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതസ്ഥാപനങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു. അവിടെ അറബി കോളേജിൽ നിന്ന് പിരിവിനുള്ളൊരു മറമായിത്രമായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. ജാമിയ സലഫിയിലെ സ്ഥിതി എന്താ?
ഡി ഫാം, ബി ഫാം, ആയുർവേദാശുപത്രി, മരുന്നുണ്ടാക്കണ ഇലാജ് എല്ലാം ഉണ്ടവിടെ. പേരിന് അറബി കോളേജും. എന്തിനാണ് ഏക്കർ കണക്കിന് സ്ഥലം ജമിയത്ര നമുക്ക് കൊടുത്തത്? ഇതൊക്കെ ഉണ്ടാക്കാനാ? ഏയ്, അപ്പൊ അതിനൊന്നൊരു പ്രാധാന്യം തന്നെയല്ല. ആ രീതിയിലേക്ക് ഞാന് പിന്നെ എടവണ്ണ ജാമിയയിലെ സോവനീറിലൊക്കെ ഒരു ലേഖനം കൊടുത്തു, ഭൗതികവൽക്കരിക്കപ്പെടുന്ന മതസ്ഥാപനങ്ങൾ, അത് പന്നൂർ അതിന്റെ തല മാത്രം കൊടുത്തു, വാല് മുറിച്ച് കളഞ്ഞു, ഉടലോടെ മുറിച്ച് കളഞ്ഞു. അത് ഞാൻ പിന്നീട് നമ്മളെ കൈപ്പമംഗലം പുസ്തകത്തിന്റെ സോവനീറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിക്കണം. കിട്ടും ഭൗതികവൽക്കരിക്കപ്പെടുന്ന മതസ്ഥാപനങ്ങൾ. മതസ്ഥാപനങ്ങളെ ഭൗതിക സ്ഥാപനം കൊണ്ടുവന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു നൂറ്റാണ്ട് പിന്നിട്ട് ഈ സംഘടനയിൽ നമുക്ക് കുറേ സ്ഥാപനങ്ങൾ ഉണ്ടായി, കുറെ ആൾക്കൂട്ടമുണ്ടായി എന്നല്ലാതെ സലഫിയത്ത് ഇവിടെ വളർന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, 2002 പിരിഞ്ഞു പോയ മടവൂരിനും കൂട്ടർക്കും എന്ത് സലഫിയത്ത് ഉണ്ടായിന്ന്? ഇപ്പൊ ഒരു കോക്കസ് പിരിഞ്ഞു പോയി, അവർക്ക് എന്ത് സലഫിയത്ത് ഉണ്ടായത്? അത്രയും ആ സലഫിയും കൂട്ടർക്കും. അപ്പൊ ഇതിങ്ങനെ സംഘടന വളരുന്നുണ്ട്, സ്ഥാപനങ്ങൾ വളരുന്നുണ്ട്, ആൾക്കൂട്ടം വളരുന്നുണ്ട്, നമുക്ക് സലഫിയത്ത് ഇവിടെ വളരുന്നില്ല. അതെന്തുകൊണ്ട്? അത് നാം പഠിക്കണം. നമ്മൾ ബോധപൂർവമായ ഇടപെടലുകൾ നടത്തി സലഫിയത്ത് ഇവിടെ ഉണ്ടാക്കണം. കുറെ ശരാശരി അഫ്ലൽ മക്കാർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലേ? അതിങ്ങനെ സുന്നികളും ജമാഅത്തേരും ഒക്കെ പറമ്പി കോളേജിൽ കയറി വന്ന് സിലബസ് കമ്മിറ്റിയിൽ അവരൊക്കെ വന്ന് അതിങ്ങനെ ഡയലൂട്ട് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് ഒരു ഗ്രാമർ പോലും പഠിക്കാതെ, ഒരു പേജ് അറബി തെറ്റുകൂടാതെ വായിക്കാൻ കഴിയുന്ന അഫ്ലൽ ഉടമക്കാർ കുറവാണ്. അങ്ങനത്തെ ആളുകളപ്പുറം അങ്ങനത്തെ കുറെ ശരാശരിക്കാർ അറബി ഭാഷമാരുണ്ടായിട്ട് എന്ത് കാര്യമുണ്ട്? നമ്മുടെ ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച് ഒരു പണ്ഡിതനും ഇവിടെ ഉണ്ടാവില്ല. അത് അവിടുത്തെ സ്ഥിതി. അങ്ങനത്തെ ബോധപൂർവമായ ഒരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥാപനം തുടങ്ങി അപ്പം കുട്ടികൾക്ക് എം എസ് എമ്മിൻ്റെ പോസ്റ്റർ ഉണ്ട് ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ അവർക്ക് ഇങ്ങനെ യോഗം മീറ്റിങ്ങും പോസ്റ്റർ റൂം, യോഗം മീറ്റിങ്ങും പോസ്റ്റർ റൂം തന്നെ. എന്നാൽ ദീനീ സ്ഥാപനങ്ങളിൽ ഉന്നത പണ്ഡിതന്മാരായി വളർന്നു വരേണ്ട ആളുകളാണ്, അവർക്കെങ്കിലും ഈ പോസ്റ്റർ ഒന്ന് കൊടുക്കാക്കുക. ഏയ്, പോസ്റ്റർ ഇല്ല ഞാൻ ഓലൊക്കെ പേച്ചു പോലെ എന്നുള്ള നിലക്കാണ്. അങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് അവരെയും കൂടി നശിപ്പിക്കുകയാണ്. ഇത് പറയാൻ പാടില്ല, ഇത് പറഞ്ഞാൽ എം എസ് എം വേണ്ടെന്ന് പറഞ്ഞു എന്നാ പറയാ. അതിനൊക്കെ ഒരു രീതി ഉണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് വേണം. അവരെല്ലാറ്റൊന്നും ഒഴിവാക്കി നിർത്തി, യോഗത്തൊന്നും മീറ്റിംഗൊന്നും ഒക്കെ ഒഴിവാക്കി നിർത്തി. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തി മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുന്ദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അത്തൗബയിൽ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. അതിലെന്താ? അത് വളരെ വ്യക്തമായി ഖുർആൻ പറയാണ്, ഈ എല്ലാത്തിൽ നിന്നും ഒരു വിഭാഗം റസൂലുള്ളാഹിന്റെ കൂടെ ഒരു വിഭാഗം ഇരിക്കണം. യുദ്ധത്തിന് പോകുമ്പോൾ എല്ലാവരും കൂടി യുദ്ധത്തിന് പോകാൻ പാടില്ല. ഒരു വിഭാഗം മതത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കണം. യുദ്ധത്തിന് പോയവർ തിരിച്ചു വന്നാൽ അവർക്ക് താക്കീത് നൽകാൻ വേണ്ടി. അപ്പൊ മുസ്ലിം ഉമ്മത്തിൽ എന്നും ദീൻ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണം. അവരെ പോസ്റ്റ് ഒട്ടിക്കാൻ ആക്കരുത്, അവർക്ക് ആ പണി കൊടുക്കരുത്, അവരെ ഈ വക കാര്യങ്ങളിൽ മശൂലാക്കാൻ പാടില്ല. അത് പറഞ്ഞാൽ ഏയ് അതില്ലാന്നെ പറ്റുമോ? നമ്മളെ മാതൃസ്ഥാപനത്തിൽ എം എസ് എം ഇല്ലാന്ന മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെയും കൂടി പോസ്റ്റ് ഒട്ടിക്കാൻ ഏൽപ്പിച്ച് പിന്നെ അവർക്കും പിന്നെ ഓരോ പണികൾ ഈ തരി പണികൾ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഇപ്പം മജാലിസുൽ ഇൽമ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനൊരു പരിഹാരം എന്ന നിലക്ക് തെർബിയ നൽകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ മടവൂരികൾ പിരിഞ്ഞു പോയിട്ട് ആദ്യം വന്ന് പിന്നെ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു ഞാൻ. അന്ന് ഞാനായിരുന്നു ദഅവത്തിൻ്റെ ചാർജ്. അന്ന് ഞങ്ങൾ സമർപ്പിച്ചു കേന്ദ്രമിന് മജാലിസുൽ ഇൽമ തുടങ്ങണം, ഒരു മേഖലയിൽ ഒരു ക്ലാസ്സെങ്കിലും. കാരണം സുബൈർ മൗലവി ഇങ്ങനെ പിന്നെ ക്ലാസ്സുകൾ എടുത്തിട്ട് ആളുകൾ ഇങ്ങനെ ഇൽമ അവിടെ കിട്ടുള്ളൂ, ഇൽമ അവിടെ കിട്ടുന്ന ആളുകൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഇത് നമുക്ക് തുടങ്ങേണ്ടത് തന്നെയാണ്. ആളുകൾക്ക് അത് വിജ്ഞാന തൽപരരായ കുട്ടികൾ ധാരാളം ഉണ്ട്, അവർക്ക് നമ്മൾ വിജ്ഞാനം കൊടുക്കണം. ആ താല്പര്യമുള്ള കുട്ടികളെ ഒരിക്കലും തന്നെ അവർക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമല്ല, നമ്മൾ ജനങ്ങൾക്ക് വിഷയം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മജാലിസുൽ ഇൽമ തുടക്കം കുറിച്ചു. പക്ഷേ മജാലിസുൽ ഇൽമ പറഞ്ഞു കൊടുത്തിട്ട് അതൊരൊറ്റ തട്ട് കേന്ദ്രം. അത് അദ്രഹമാൻ സലഫിന്റെ കീഴിലുള്ള വിദൂര വിദ്യാഭ്യാസം തന്നെ, അത് നിങ്ങൾ നടത്തേണ്ടതില്ല. പിന്നെ 10 കൊല്ലം വെളിച്ചം കണ്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ വന്നിട്ട് തുടങ്ങി, 1 കൊല്ലം കഴിഞ്ഞിട്ടും സെറ്റപ്പിന്റെ തട്ടിത്തടവ് തീർന്ന് ഇപ്പോഴും തായത്തുകൾ എത്തുന്നില്ല. ആദ്യം രൂപരേഖയിൽ എഴുതി ദേവാസമിതിയായിരിക്കും നടത്തുക. ഐ എസ് എമ്മും എം എസ് എമ്മും അല്ലാത്ത കേന്ദ്രം പ്രായത്തിലുള്ളവർ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മളുടെ ദേവാസമിതി നടത്തുന്നു. പിന്നെ ചർച്ച വന്നപ്പോൾ പറഞ്ഞത് ഐ എസ് എമ്മിനെ നടത്തുക, ഐ എസ് എമ്മിന് അതിൻ്റെ സംഘടനാ സംവിധാനമുള്ളൂ. ഞാൻ പറഞ്ഞു എന്തിനാപ്പം ഇത്ര സംഘടനാ സംവിധാനമൊക്കെ? ആ ക്ലാസ് എടുക്കാൻ പോകുന്നതായും അത് കോർഡിനേറ്റ് ചെയ്യണം, ഒന്നോ രണ്ടോ ആളുണ്ടായാൽ പോലെ. ഏയ്, അത് പറ്റൂല. അങ്ങനെ വന്നാൽ ഒരു പണ്ഡിതനും ആ പണ്ഡിതന് ചുറ്റും കുറേ ആളും എന്നൊരവസ്ഥ വരുള്ളൂ. അവിടെ പിന്നെ സംഘടനയ്ക്ക് പ്രസക്തി ഉണ്ടാവില്ല.
നോക്കണം. അപ്പൊ വരെ ചിന്ത എന്താ, എല്ലാം സംഘടനാ സെറ്റപ്പിലൂടെ അടിച്ചേൽപ്പിച്ചാലേ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞു എന്തിനാണ് പേടിക്കണത്, പണ്ഡിതന്റെ ചുറ്റും ആളുകൾ കൂടുന്നതിന് പേടിക്കല്ലോ, അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്. ആ പണ്ഡിതം വഴിതെറ്റി പോകണ്ടെങ്കിലല്ലേ നമ്മൾ പ്രശ്നമാക്കണ്ടുള്ളൂ. ആ പണ്ഡിതൻ നമ്മുടെ സെലഫിയത്തുള്ള ആളാണെങ്കിൽ അയാൾ നൽകുന്ന ക്ലാസ് കൊണ്ട് നമുക്കവിടെ ഗുണമല്ലേ ഉണ്ടാവുള്ളൂ, അല്ല അവിടെ സംഘടനക്ക് പ്രസക്തി ഉണ്ടാവില്ല. അപ്പൊ സംഘടനന്റെ ചുറ്റും ആൾ കൂടിയിട്ട് സംഘടനയുടെ കൂലിക്കാരായിട്ട് പണ്ഡിതന്മാർ വരണം. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതാണ്, കെ എൻ എം ഉണ്ടായതിന് ശേഷം 1924 മുതൽ 50 വരെ കെ ജെ യു മാത്രമേ ഇവിടെ ഉള്ളൂ, പിന്നെ പ്രാദേശിക കൂട്ടായ്മകളും. അത് പറഞ്ഞാൽ ഞാൻ ഗണ്ണിക്കുന്നാണ് ഇപ്പൊ ഒരാൾ പറഞ്ഞെടുക്കുന്നത്. നിങ്ങൾ എവിടെ അത് പ്രസംഗിച്ചാലും ഞാൻ ഗണ്ണിക്കും അതിനെ. കെ എൻ എം ഉണ്ടായതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഗണ്ണിക്കും അതിനെ. നിങ്ങൾ നമ്മളെ വേദിയിൽ പറയാൻ പാടില്ല, ഇനി പറഞ്ഞാൽ നമ്മൾ മറുപടി പറയുന്നു. എന്താ മറുപടി? കെ എൻ എം വന്നതിന് ശേഷം ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടായി. കെ ജി ഉണ്ടാക്കിയ അതേ കെ എം മൗലി തന്നെയാണ് കെ എൻ എം ഉണ്ടാക്കിയത്. കെ എൻ എം ഉണ്ടാക്കിയ കെ എം മൗലിന്റെ നീയത്ത് ശരിയായതുകൊണ്ടോ കെ എം മൗലി ശരിയായതുകൊണ്ടോ ഇപ്പൊ കാര്യമുണ്ടോ? ആദ്യ കാലങ്ങളിൽ അങ്ങനെ ഭംഗിയായി നടന്നിട്ടുണ്ടാവാം, പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തുള്ള അവസ്ഥ എന്താ? സർവാധിപത്യം കെ എൻ എമ്മിന്. കെ ജെ യു വെറും കടലാസ് സംഘടന, അതല്ലേ നടന്നത് ഇവിടെ. പണ്ഡിതന്മാര് സംഘടനയുടെ കൂലിക്കാരായി. പരിപാടിക്ക് ചെല്ലുക, അവർ സ്റ്റേജ് കെട്ടിയിട്ടുണ്ടാവും, അവർ സ്വാഗതം പറയും, അവർ അധ്യക്ഷം വഹിക്കും, അവർ ഹിൻസ് കൊടുക്കും, ഇന്നതൊക്കെ പ്രസംഗിക്കണം, അവർ പ്രസംഗിക്കുക, ടി എം വാങ്ങുക, പോവുക, അടുത്ത സ്റ്റേജിൽ പോവുക. ഇങ്ങനത്തെ ഒരു കൂലിക്കാരായി പണ്ഡിതന്മാരും ദായിമാരും മാറി. കെ എൻ എമ്മിനായി സർവാധിപത്യം, എല്ലാ സ്ഥാപനവും കെ എൻ എമ്മിന്റെ പേരിൽ. കെ ജെ യുവിന് വേണമെങ്കിൽ ഉപദേശം നൽകാം, ആ ഉപദേശം സ്വീകരിച്ചോണമെന്നൊന്നുമില്ല. കെ എൻ എമ്മിന് അങ്ങനെ സ്വീകരിക്കേണ്ട ബാധ്യത ഒന്നുമില്ല, സ്വീകരിച്ചാൽ നന്നു. നമ്മളെ ഭരണഘടനയിൽ അങ്ങനെ കെ ജെന്റെ നിർദ്ദേശം സ്വീകരിച്ചാൽ എവിടെയുള്ളത് എന്ന് ചോദിച്ചാൽ ഭരണഘടനയിൽ ഉണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് കെ എൻ എം വന്നതിന് ശേഷം സംഘടന വളർന്നു, സ്ഥാപനങ്ങൾ വളർന്നു, സലഫിയത്ത് വളർന്നോ? ഇല്ല. എന്ന് മാത്രല്ല, ഉലമാക്കളും ഉമറാക്കളും വേണം. ഉമറാക്കളാണ് സംഘടനയെ നയിക്കേണ്ടത്. ഉലമാക്കൾ ഫത്വ കൊടുക്കുക, പഠിപ്പിക്കുക, അത് മാത്രമേ പാടുള്ളൂ എന്ന രീതിയിലേക്ക് സംഗതികൾ മാറി. മാറിയിട്ടില്ലേ? ഉമറാക്കൾ പലപ്പോഴും ജാഹിലിയങ്ങളായിരിക്കും, സ്വാഭാവികമായും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എന്തു വേണം? നമ്മൾ ഇസ്ലാഹിന് കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം കുറച്ച് കാലത്തേക്ക് നമ്മൾ തർബിയത്തിന് കൊടുക്കണം. അല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ ഒരു പ്രതിസന്ധിയും മറികടക്കാൻ സാധിക്കില്ല. ഇൽമ് വ്യാപകമാക്കുക എന്നല്ലാതെ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരമല്ല. അവസാന കാലത്തിന്റെ അടയാളമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, യുർഫഉൽ ഇൽമു, ശരഇയായ ഇൽമു ഉയർത്തപ്പെടും, വയസ്ബുത്തുൽ ജഹിൽ, അജ്ഞത അത് നാട്ടിലൊക്കെ സ്ഥിരപ്രതിഷ്ഠ നേടും, ജഹിലുണ്ടാകും, ഇൽമ് ഉയർത്തപ്പെടും എന്നതാണ്. യഥാർത്ഥത്തില് സലഫികൾ അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഖായിദയാണ് അന്ന ലുഹൂറൽ മുസ്ലിമൂന മുസ്ലിമീന വസലാഹ അഹ്വാലിഹിം മർബൂതും ബി അംറൈൻ അൽ ഇൽമു നാഫിഉ വൽ അമലു സാലിഹ്. മുസ്ലിമീങ്ങളുടെ വിജയവും മുസ്ലിമീങ്ങളുടെ അവസ്ഥ നന്നാകുന്നതും രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന് നാഫിആയ ഇൽമ്, മറ്റൊന്ന് സാലിഹായ അമല്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. നാഫിയായ ഇൽമേതാ? അമലിൽ കൊണ്ടുവരുന്ന ഇൽമ്, അതാ നാഫിയായ ഇൽമ്. ശരഇയായ ഇൽമ്, അത് പഠിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമുദായം നമുക്ക്, ഒരു കൗമ നമുക്ക് ഉണ്ടാക്കി തീർക്കാന്നുള്ളതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്തിന്റെ അടയാളമായി പറഞ്ഞ കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കോ നമ്മളുള്ള കാലത്ത് അന്ത്യസമയം ഉണ്ടാണ്, നമുക്ക് ആർക്കെങ്കിലും ബോധ്യമുണ്ടോ അന്ത്യനാൾ ഇപ്പം ഉണ്ടാണെന്ന്? അപ്പൊ അന്ത്യനാളിന്റെ അടയാളങ്ങളായി വരുന്നതൊക്കെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്നല്ലാഹ ലാ യഖബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉ മിനൽ ഉലമാ ഇബാദ്. അല്ലാഹു വിജ്ഞാനത്തെ അടിമകളിൽ നിന്നും ഊരിയെടുക്കുകയല്ല, വലാക്കിൻ യഖബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. ഉലമാക്കൾ അല്ല പിടിച്ചെടുക്കും, മരിപ്പിക്കും. ഹത്താ ഇദാലം യുബ്ഖി ആലിമൻ, അല്ല ഒരു ആലിമിനും ബാക്കി വെക്കാത്ത അവസ്ഥ വരും. ഇത്തഖദ അന്നാസ് റുഊസൻ ജുഹാല, ജനങ്ങൾ വിവരമില്ലാത്ത ആളുകളെ നേതാക്കന്മാരാക്കും. ഫസുഇലു, അവരോട് ജനങ്ങൾ പലതും ദീനി കാര്യങ്ങൾ ചോദിക്കും. ഫഫ്തൗ ബിഗൈറി ഇൽമിൻ, ഇൽമില്ലാതെ അവർ ഫത്വ കൊടുക്കും. ഫളല്ലു വളല്ലു, അവർ പിഴക്കും, അവർ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും. കണ്ടോ? അപ്പൊ ആ ഒരവസ്ഥ വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരഇയായ ഇൽമ് ജനങ്ങൾക്കിടയിൽ വ്യാപകമാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. അല്ലാഹുവാണ് തന്റെ ദൂതനെ സത്യമാർഗവുമായും സത്യദീനുമായും സന്മാർഗവുമായും അയച്ചത്, എന്തിനെ? മറ്റു മതങ്ങളുടെ മേൽ ഈ ദീനിനെ ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടി. ഇവിടെ ഹുദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമുൻ നാഫി ആണ്, ദീനുൽ ഹഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമലു സാലിഹാണ് എന്ന് ഷെയ്ഖ് സാലിഹുൽ ഫൗസാനി ഗ്രന്ഥത്തിൽ പ്രത്യേകം
എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലാ യംഫു ഇൽമും ബിദൂനി അമൽ വലാ യംഫു അമലും ബിദൂനി ഇൽം. കണ്ടോ, അമലില്ലാതെ ഒരു ഇൽമും പ്രയോജനപ്പെടൂല, ഇൽമില്ലാതെ ഒരു അമലും പ്രയോജനപ്പെടൂല. അപ്പൊ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നമ്മുടെ ആളുകൾക്ക് അമൽ കുറവാണ്. കാരണം എന്താ? ആളുകൾക്ക് ഇൽമു കുറവാണ്. എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് സുന്നത്തുകൾ അറിഞ്ഞുകൂടപ്പോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനയുടെ നേതാവ് എന്ന് പറയുന്ന പ്രാർത്ഥന, രാവിലെ ചൊല്ലിയ വൈകുന്നേരത്തിലടക്കം മരിച്ച സ്വർഗത്തിലാ, വൈകുന്നേരം ചൊല്ലിയ നേരം വെളുക്കുന്നിടക്ക് മരിച്ച സ്വർഗത്തിലാ. പക്ഷെ എങ്ങനെ ചോദിക്കുക? നിങ്ങൾ ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാണ് ഈ പറഞ്ഞ അറിയില്ല. നമ്മളെ ആളുകൾക്ക് ആയത്തിൽ കുറിച്ച് അറിയാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും. എല്ലാ നിസ്കാരത്തിന് ശേഷം ചൊല്ലണ്ട എന്ത്? ആയത്തിൽ കുറിച്ച് അല്ലേ? അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ അങ്ങനെ നമ്മൾ ആളുകളെ പഠിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിലക്കൊള്ളുകയാണ്. നിങ്ങൾ നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വതആല തൗറാത്തിന്റെ ആളുകളെ പറ്റി പറഞ്ഞെന്താ? തൗറാത്ത് അവരെ കയ്യിലുണ്ട്, തൗറാത്തിലുള്ള എന്താന്ന് അവർക്കറിയാം, പക്ഷെ അതനുസരിച്ച് അവര് പ്രവർത്തിച്ചില്ല, അവരത് ഏറ്റെടുത്തില്ല, അതുകൊണ്ട് അമൽ ചെയ്തില്ല. അള്ളാഹ് അവരെ ഉപമിച്ചത് ഗ്രന്ഥക്കെട്ടുകൾ പോരുന്ന കഴുതയോടാണ്. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത ثم لم يحملوها كمثل الحمار يحمل اسفارا. അല്ലാഹു പറയാണ്, തൗറാത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ട് അത് ഏറ്റെടുക്കാത്തവരുടെ ഉപമ ഗ്രന്ഥക്കെട്ടുകൾ പറഞ്ഞ കഴുതയിടുമോ പോലെയാണ്. ബീസ മസലുൽ ഖൗമി ലദീന കദബൂ ബിആയാതില്ല, അല്ലാഹുവിന്റെ ആയത്തുകളെ കളവാക്കിയ ജനതയുടെ ഉപമ എത്ര മോശം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ലാലിമീൻ, അക്രമികളായ ജനങ്ങൾ അല്ലാഹ് ഹിദായത്തിലാക്കുകയില്ല. സൂറത്തുൽ ജുമുഅ അഞ്ചാമത്തെ ആയത്താണ്. ഇതുകൊണ്ടാണല്ലോ അവർ മഗ്ലൂബിൻ അലൈഹി ആയി മാറിയത്. ഒരു കാര്യം അറിഞ്ഞു, അതനുസരിച്ച് അമൽ ചെയ്തില്ല, അതുകൊണ്ട് അല്ലാഹ് കോപിച്ചു. നമുക്ക് പല അറിവുകളുണ്ട്, പക്ഷെ നമ്മൾ അമൽ കുറഞ്ഞു പോവാണ്. പിന്നെ അറിവ് പലതും നമുക്ക് ലഭിക്കാതെ പോകുന്നു. അതുകൊണ്ട് യഥാർത്ഥ ഇൽമും യഥാർത്ഥ അമലും ഇവിടെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് പരിശ്രമിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒന്ന് പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ കായിദയായി ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക നിയമനിർമ്മാണത്തിന്റെയും ഇസ്ലാമിക പ്രബോധനത്തിന്റെയും ഇബാദത്തുകളുടെയും ഒക്കെ സ്രോതസ്, അതിൻ്റെയൊക്കെ അടിത്തറ ഖുർആനും സഹീഹായ ഹദീസുകളും മാത്രമാണ്. അപ്പൊ ഏത് കാര്യങ്ങൾ നമ്മളെ മുമ്പിൽ വരുമ്പോഴും ഖുർആൻ എന്ത് പറയുന്നു, സഹീഹായ ഹദീസുകൾ എന്ത് പറയുന്നു എന്ന് അന്വേഷിച്ച് അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ അതൊന്നും ദീനിൽ പ്രമാണമായി കാണാതെ, എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും അയാളുടെ അഭിപ്രായങ്ങളെ ഈ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കാനുള്ള എല്ലാ അർത്ഥത്തിലും തഖ്ലീദിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടാണ് സലഫികൾ ലോകത്തെമ്പാടും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു തരം സംഘടനാ തഖ്ലീദ് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മളെ സംഘടനാ ആദർശം എന്താണ്? അതിൽ സംഘടനാ നേതാക്കൾ എന്താ പറയുന്നത്? നമ്മളെ ജമ്മിയത്തിൽ എന്താ പറയുന്നത്? അതാണ് ഓല ജമ്മിയത്തിൽ പറഞ്ഞ ഓലെടുക്കുക, നമ്മളെ ജമ്മിയത്തിൽ പറഞ്ഞ നമ്മൾ എടുക്കുക എന്നാണ്. ഈ രീതിയിലേക്ക് ജമ്മിയത്തിൽ എല്ലാവരും കൂടി തീരുമാനിച്ചാണ്. എന്നാ ഞാൻ ഇപ്പോൾ ആയത്തോ ദിവസവും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും തീരുമാനിച്ചല്ലേ, ഏകാഭിപ്രായമാണ്. കണ്ടോ, ഇങ്ങനെയാണോ നമ്മൾ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ല വൽ മസീഹ ബ്നു മറിയം, അവരവരെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഈസ ബ്നു മറിയമിനെയും അല്ലാഹു പുറമെയുള്ള റബ്ബുകളാക്കി വെച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് അവർ റബ്ബുകളാക്കുക എന്ന് പറഞ്ഞാൽ, അദി ഇബ്നു ഹാത്തിം കുരിശുമാല ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വരുമ്പോൾ ഈ ആയത്ത് കേട്ടപ്പോൾ പറഞ്ഞു, ലസ്നാ നഅബ്ദുഹും, ഞങ്ങൾ അവരെ ആരാധിച്ചിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചു, അല്ലാഹ് ഹറാമാക്കിയതിനെ പണ്ഡിതന്മാർ പണ്ഡിത സമിതി ഹലാലാക്കിയാൽ, അല്ലെങ്കിൽ അള്ളാഹ് ഹലാലാക്കിയതിനെ പണ്ഡിത സമിതി ഹറാമാക്കിയാൽ നിങ്ങളെ സ്വീകരിക്കാറില്ലേ? സ്വീകരിക്കാണ്. ഫതിൽക ഇബാദത്തുഹും, അതാണ് അവർക്കുള്ള പൂജ. കണ്ടോ, അപ്പൊ ഹറാമും ഹലാലും നിശ്ചയിക്കാനുള്ള അധികാരം പണ്ഡിത സമിതികൾക്ക് വകവെച്ചു കൊടുത്തു, പണ്ഡിത കൂട്ടായ്മകൾക്ക് വകവെച്ചു കൊടുത്തു എന്നതാണ് ജൂതക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച അബദ്ധം. ആ പൗരോഹിത്യമാണ് ഇവിടെ സമസ്തക്കാരും മറ്റുമൊക്കെ അടിച്ചേൽപ്പിക്കുന്നത്. സമസ്തകളെ ജമ്മിയത്തും ഒരു തീരുമാനമെടുത്താൽ ഞങ്ങൾക്ക് നെടോമ്പലോ നോക്കേണ്ടതില്ല, ഈ കെ കാണാത്ത ആയത്തുണ്ടോ, കണ്ണിയത്ത് കാണാത്ത ഹദീസുണ്ടോ, അവരൊക്കെ പാടെ നുണ പറയോ എന്നാണ്. അതെന്നെ ഇപ്പൊ നമ്മളെ ആളുകളും ചോദിച്ചത്, എ പിയും ടി പി അല്ലേ സക്കരിയ സലാഹിനെ പുറത്താക്കിയത്, ഒരു വെറുതെ പുറത്താക്കോ? ആയത്തും ഹദീസൊന്നും ഞമ്മക്ക് തിരി ഓൽക്ക് തിരിയില്ലേ, ഒന്നും കാണുന്നത് ഒരു തെറ്റില്ല, ഒരു പുറത്താക്കോ? എല്ലാവരും കൂടി ഒന്നിച്ച് നുണറിയോ, എ പി നുണറിയോ, ടി പി നുണറിയോ, അബ്ദുൾ റഹ്മാൻ സൽഫി നുണറിയോ എന്ന് പറഞ്ഞാൽ പണ്ഡിത സമിതി അന്ധമായ അനുകരിച്ചിരിക്കുകയാണ്. അവിടെ നടന്ന കളികൾ എന്തെല്ലാമാണ്?
ഒരുപാട് ആദർശ വിശദീകരണങ്ങളിൽ നമ്മളത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ച കളവല്ലേ അവർ പറഞ്ഞത്? ജിന്നിനെ വിളിച്ച് തേടുന്നൊരു വിഭാഗം ഈ പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്ന് ടിപി പ്രസംഗിക്കുകയാണ്. എത്ര സ്ഥലത്ത് അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും. അതെന്നല്ലേ മടൂരികൾ പത്ത് കൊല്ലം മുമ്പ് പറഞ്ഞ്? ഇത്ര കാലം നമ്മൾ അതിനല്ലേ മറുപടി പറഞ്ഞത്? ഞങ്ങൾ വെല്ലുവിളിച്ചു, എവിടെയാണ് ടി പി ആള്? നിങ്ങളെ കടലുണ്ടിയിലാണോ? ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, അള്ളാഹുവില്ലാത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ ഒരു മുജാഹിദിനെ പണ്ഡിതനൊന്നും ആകണ്ട, ഒരു സാധാരണക്കാരനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന്? ടി പിയുടെ നാട്ടിൽ പോയി ചാലിയത്ത് പോയി ഞാൻ വെള്ളി വിളിച്ചു, അന്നം തിന്നുന്ന മാനമുള്ള ഒരു കെ എൻ എം കാരനുണ്ടെങ്കിൽ ഇന്ന് വരെ കൊണ്ടുവരട്ടെ. പച്ച കളവൾ പറഞ്ഞിരിക്കല്ലേ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് ഈ സത്യധാര എന്ന് പറയുന്ന ഖുറാഫികളെ മാസിയൊക്കെ കൊടുത്ത അഭിമുഖത്തിലുള്ളത് എന്താ? ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കല്ലെന്നും അത് ഹറാമോ വസീലത്ത് ശിർക്കോ മാത്രമേ ആവുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ഈ സംഘടനക്കകത്ത് രംഗത്ത് വരികയാണ് ചെയ്തത്. ഈ പച്ച കളവല്ലേ കെ എൻ എം എൽ ആളുകൾ പറഞ്ഞു നടക്കുന്നത്? അവരല്ലാനെ പേടിക്കുന്നുണ്ടോ? നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് ആ വാദമില്ല, ഞങ്ങൾ എവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ട് തെളിവ് കൊണ്ടുവരൂ, ഞങ്ങൾ എവിടെ എഴുതിയിട്ടില്ല എന്നിട്ടും ആരോപിക്കുകയാണ്. ആ ആരോപണം ഏറ്റെടുക്കുക എന്താ? നേതാക്കന്മാരെ കുറിച്ചുള്ള അന്ധമായ വിശ്വാസം. ഓര് നുണറിയോ? അപ്പോലും പറഞ്ഞ് ഇങ്ങനെ തത്തമേ പൂച്ച പൂച്ച നന്നമാതിരി ആളുകൾ പറഞ്ഞു നടക്കാണ് ആ ആരോപണം ശരിയല്ല എന്ന്. അതിന്റെ ആളുകൾ ബന്ധപ്പെട്ട ഒരു പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ വാദമല്ല. അതിന്റെ പരിണിതി എന്താ? ആരോപിച്ചവനിലേക്ക് അതിന്റെ പാപം തിരിച്ചു വരും. ഈ പാപത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് നമ്മുടെ ആളുകൾ ഭയപ്പെടുന്നുണ്ടോ? അപ്പൊ ഒരുതരം സംഘടനാ തഖലീദ് ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഇനി നമ്മളും അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകുമോന്ന് നമ്മൾ പേടിക്കണം. അതിനാ ഞാൻ ഇത് പറയുന്നത്. നമുക്കിപ്പോ പറഞ്ഞ നമ്മളിപ്പോ ഒരു വഴിത്തിരിവിലാണ്. ഇനി നമ്മൾ എന്ത് സംവിധാനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആളുകളെ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഒരുതരം സംഘടനാ തഖലീദ് ഇവിടെ വന്നിട്ടുണ്ട്. പണ്ഡിതന്മാരെയും സംഘടനാ നേതാക്കളെയും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് സംഘടനയ്ക്കുള്ള ഷർത്തുകൾ. എന്നെക്കുറിച്ചുള്ള വ്യാപകമായ ആക്ഷേപം, ഞാൻ സംഘടന തിന്മയാണെന്ന, സംഘടന ഹറാമാണെന്ന സുബൈർ മങ്കടയുടെ വാദമാണ് പ്രചരിപ്പിക്കുന്നത് എന്നാണ്. എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ച് പറഞ്ഞു, എനിക്ക് ആ വാദമില്ല. ഞാനത് എഴുതി കൊടുത്ത എൻ്റെ കത്ത് നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ നമ്മുടെ പണ്ഡിത സമിതിയിൽ കൊടുത്ത് എല്ലാ പലർക്കും വിതരണം ചെയ്തിട്ടുള്ള കത്തിൽ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ സംഘടന ജായിസാണെന്ന് സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആ സംഘടന ജായിസാകണമെങ്കിൽ അതിന് ചില ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. നിരുപാധികം സംഘടന ഉണ്ടാക്കാൻ, തോന്നിയ പോലെ ഉണ്ടാക്കാൻ പണ്ഡിതന്മാർ അനുവാദം കൊടുത്തിട്ടില്ല. ആ ഷർത്തുകൾ പാലിക്കുന്ന സംഘടനാ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. നമുക്ക് എന്ത് മാറ്റങ്ങളും സ്വീകരിക്കാൻ പാകമായ ഒരു സമയമാണിപ്പോ. അതുകൊണ്ട് പഴയത് അങ്ങനെ തന്നെ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടിപ്പോ എന്താ പറഞ്ഞോ? ഇപ്പൊ എന്നെ കുറിച്ച് ഒന്നും പറയാല്ല, എന്നിട്ട് എന്നെ വേറൊന്ന് ദമ്മാജുമ കൊണ്ടുപോയി കിട്ടുക, എന്നിട്ട് അവരെ കുറിച്ച് പറയുന്ന അവരെ കുറിച്ച് എന്തിനു പറയണ്ടോ? ഇവർക്ക് പറയാനറിഞ്ഞൂടാ? ഏയ്, പുകമറകൾ സിദ്ധിക്കാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് ആ വാദമില്ല. എന്നാലും പൊതുജനങ്ങൾക്കിടയിൽ കുസു 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 പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അത് തന്നെയാണ്. പിന്നെ സുബൈർ മങ്കണ്ടയുടെ അടുത്തുനിന്ന് തെറ്റിപ്പോന്ന യായ്ബാദുള്ള വിഷയത്തിൽ അയാൾ അബദ്ധം കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ തെറ്റിപ്പോന്ന കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികളാണ് എനിക്ക് ചുറ്റും നിൽക്കുന്നത്. അവരെ നിയന്ത്രണത്തിലാണ് ഞാനിപ്പോൾ. എന്താ ചെയ്യുക? ഞാൻ പല സ്ഥലത്തും ഞാൻ ഓർമ്മപ്പെടുത്താൻ എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. റെക്കോർഡ് ചെയ്യണ്ടോ? ഒക്കെ റെക്കോർഡ് ചെയ്തോ? ഞാൻ പറയുന്നു, ഞാൻ ആ കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്, മക്കളെ, സംഘടന ജായിസാണെന്ന എൻ്റെ വാദം. അത് ഷർത്തുകളോടുകൂടി, ഈ പറഞ്ഞ കർശനമായ നിബന്ധനകളോടുകൂടി സംഘടന അനുവദനീയമാണെന്നാണ് എൻ്റെ വാദം. നിങ്ങളെ സംഘടന ഹറാമാണെന്നുള്ള നിങ്ങളെ വാദം നമ്മൾ ഒരിക്കലും യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. അവിടെ നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ നിങ്ങളുടേതായ രൂപത്തിൽ സലഫിയത്ത് പ്രചരിപ്പിച്ചോ, നമ്മൾ തമ്മിൽ ശത്രുത വേണ്ട. ഞാൻ ഏതായാലും ആ നിലക്ക് പ്രചരിപ്പിക്കാൻ, ഞാൻ സംഘടന ജായിസാണെന്ന അഭിപ്രായക്കാരനാണ്. അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പ്രചരിപ്പിച്ചോ, നമ്മൾ നമ്മളെ വഴിക്ക് സലഫിയത്ത് പ്രചരിപ്പിച്ചോളും എന്ന് ആ കുട്ടികളോട് നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരിക്കലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നവരോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പോരെ, ഇനിയിത് പറയോ? അപ്പൊ പച്ച കളവൺ പറയാണ്. എന്താ പറയണ്ടെന്നില്ല, എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒന്നും പറയാം. പണ്ട് ഒരാളോട് ഒരു തെങ്ങിനെ കുതിരനെ വർണ്ണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ കുതിരനെ കാര്യമായിട്ട് വർണ്ണിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നേരെ കുതിരനെ കൊണ്ടുപോയി ഒരു തെങ്ങുമ്പ കിട്ടി. എന്നിട്ട് തെങ്ങിനെ എങ്ങനെ വർണ്ണിക്കുക? അതെന്താ? കുതിരയും തെങ്ങിയത്തെ ഒരു കയറിന്റെ വന്നുണ്ടല്ലോ. ആ ജാതി ഏർപ്പാടാണ് ഇപ്പൊ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘടന തിന്മയാണെന്ന വാദവുമായി സുബൈർ മങ്കട വന്നപ്പോ അതിന് മറുപടി പറഞ്ഞ ആളാ മഞ്ചേരിയിൽ ഞാൻ. ഈ രണ്ടു മാസം മുമ്പ് പോലും സുബൈർ മങ്കടക്ക് ഞാൻ മറുപടി പറഞ്ഞു. അത് യായ്വാദത്തിൽ മാത്രമല്ല പറഞ്ഞത്, എന്റെ അഭിപ്രായം സംഘടന വേണമെന്നാണ്. സംഘടന തിന്മയാണെന്ന വാദം എനിക്കില്ല, അതിൽ ചില എഡിറ്റിങ്ങുകൾ ആവശ്യമുണ്ട്.
ആ എഡിറ്റിംഗുകൾ നമ്മളിവിടെ കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടതല്ല, സലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട് അതനുസരിച്ച് തീരുമാനിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പൊ മുതലെടുപ്പിനിറങ്ങിക്ക, ഹേയ് കേന്നമ്മേർക്ക് ഇനി എന്തേലും കിട്ടുമോ നോക്കിയിട്ട്, ഓ പത്തുമല്ല ഞങ്ങൾ സഹിച്ച്, പത്തു മാസം കൂടി ഇങ്ങക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലേ, ഹേയ് ഓലിന്നെ സഹിക്കുന്ന ആരായി പറയണോൻ, ഓനക്കത് പറയാനുള്ള യോഗ്യത എന്താ? ഞാൻ എന്റെ ആദർശം തുറന്നു പറഞ്ഞുകൊണ്ട് അതിൽ നിന്നു, ഇവരാർക്കും തീരയിൽ കൊടുത്തു എന്നല്ലേ സംഘടന, ഇവരിന്നെ സഹിച്ചു എന്ന് പറയാൻ, അതൊക്കെ നിങ്ങളുടെ ഭാഷയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും ഇന്നും ആദർശത്തിന്റെ പേരിൽ ആരോടൊക്കെ കലഹിക്കേണ്ടി വന്നിട്ടുണ്ടോ അവരോടൊക്കെ ഉള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്റെ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇനിയും തുറന്നു പറയുകയും ചെയ്യും. പിന്നെ ചമ്മാട് വെച്ച് ഞാൻ പ്രസംഗിച്ച ഒരു ക്ലിപ്പ്, മടവൂരികളും കോക്കസേരൊക്കെ വലിയ ഇതാക്കുന്നുണ്ട്, എന്തേ എന്നെ ആരും താങ്ങണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഓ കണ്ടോ, നമ്മൾ മൗലവിനെ പുറത്താക്കിയപ്പോ നമ്മളൊക്കെ എത്ര പ്രാർത്ഥിച്ച് എത്ര വിഷമിച്ച് മഞ്ചേരി മുതൽ കിട്ടൊക്കെ നമ്മൾ പോയി മൂപ്പരെ പരിപാടികൾക്കൊക്കെ ഒന്നും എടുത്ത് മൂപ്പരിപ്പോ പറയാം, നമ്മൾ നിങ്ങൾ ആരും എന്നെ താങ്ങണ്ട, നമ്മളൊക്കെ താങ്ങിയില്ലല്ലോ മൂപ്പർ ഇവിടെ എത്തി, മൂപ്പർ നന്ദിയാടല്ല പറഞ്ഞ് ചില ആളുകൾ ചോദിക്കാം. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളോട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്. നിങ്ങളൊക്കെ നൽകിയ പിന്തുണക്കും പ്രാർത്ഥനക്കും ഞാൻ എന്നും നന്ദിയുള്ളവനാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം അതൊന്നുമല്ല, നിങ്ങളോട് ആരോടൊരു നന്ദിയില്ല എന്നല്ല, പിന്നെയോ ആരും എന്നെ തക്ലീദ് ചെയ്യണ്ട എന്നാണ് ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, അത് പുഴക്കരയായാലും വേണ്ടില്ല ചൂണ്ടലായാലും വേണ്ടില്ല, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ, നിങ്ങൾ എന്നെ ന്യായീകരിക്കണ്ട, നമ്മളൊക്കെ സ്വതന്ത്രം, എല്ലാവരും റോട്ടുമേലല്ലപ്പോ. അതുകൊണ്ട് അത് അയാളെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടേക്ക്, ഒരു പ്രശ്നമല്ല. എന്നെ നിങ്ങൾ ന്യായീകരിക്കേണ്ട ഒരു ഗതികേടും നിങ്ങൾക്കില്ല, ഒരു നിർബന്ധിയാവസ്ഥ നിങ്ങൾക്കില്ല. തെളിവും പ്രമാണവും വെച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഞാൻ പറഞ്ഞ് ന്യായീകരിച്ചാൽ മതി. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വ എന്നെ എന്നല്ല. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു, അല്ലെ അയാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, ആര് പറഞ്ഞാലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ ന്യായീകരിച്ചാൽ മതി, അല്ലാതെ നിങ്ങൾ ന്യായീകരിക്കേണ്ട ആവശ്യമല്ല, തഖ്ലീദ് ചെയ്യണ പ്രശ്നമേ ഇല്ല. അതാണ് ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം. മുജാഹിദികൾ പണ്ടേ പറയുന്ന തത്വം പറഞ്ഞു എന്നുള്ളൂ, അല്ലാതെ എന്നെ സ്നേഹിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും ഒന്നും എനിക്ക് അവരോടൊന്നും എനിക്കൊരു നന്ദിയും കടപ്പാടും കൂറുമില്ല, അവരൊക്കെ തള്ളിപ്പറഞ്ഞ് ഞാൻ പോവുകയാണ് എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. അവരോടൊക്കെ എനിക്ക് എല്ലാ നന്ദിയും കൂറുണ്ട്. പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഞാൻ എന്ന വ്യക്തിയല്ല സഹായിച്ചതും പിന്തുണച്ചതും, ഞാൻ ഈ ആദർശത്തെ പ്രതിനിധീകരിച്ച ഒരു പ്രതീകം മാത്രമായിരുന്നു അല്ലേ, എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിച്ചതാണ്. ആ നിലക്ക് ഞാൻ എന്റെ വ്യക്തിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, എന്നെ സഹായിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളെ കൂലി നഷ്ടപ്പെടുത്തി കളയും. നിങ്ങൾ സഹായിച്ചതും നിങ്ങൾ പിന്തുണച്ചതും ഈ ആദർശത്തെയാണ്. ആ ആദർശത്തിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ സഹായിച്ചത്. ഞാൻ ഇന്നും ആദർശത്തിൽ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും എനിക്കില്ല. അത് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനത്തെ വല്ല സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കടലാസിൽ എഴുതി തന്നാൽ ഞാനതിന് വിശദീകരണം പറയും. പലയിടത്തും പലതാണ് എന്നെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത്, പലരും എല്ലാവരും ഇറങ്ങിക്കാണ് എന്തെങ്കിലും കിട്ടും എന്നല്ല, ഇപ്പൊ ഇവിടെയൊക്കെ പലരും വന്നിട്ടുണ്ടാവും എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ, മനസ്സിലായില്ലേ. അങ്ങനെയുണ്ട് ചില ആളുകൾ, വിഷയം കേൾക്കണം പഠിക്കണം എന്നല്ല, നമ്മക്ക് എന്തെങ്കിലും കിട്ടുമോ, ഇന്നൊക്കെ കിട്ടിയാൽ ചിലപ്പോൾ പോവുകയും ചെയ്യുമല്ലോ. അങ്ങനത്തെ ഒരു ഇപ്പൊ തന്നെ പോണാ നല്ലത്, കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടൂല. ഇന്നെപ്പറ്റി ഇപ്പൊ കിട്ടിയിട്ടൊരു കാര്യമല്ല, കാരണം ഞാൻ ഒറ്റക്ക സ്വതന്ത്രനാ, മനസ്സിലായില്ലേ. ഇത് ആരെങ്കിലും മേലെ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾക്ക് പറയാനില്ലേ, ഇത് കഴിയൂല. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുജനങ്ങൾക്കനുസരിച്ച് സംസാരിക്കുന്നവരല്ല. പൊതുജനങ്ങളെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ട് ഈ ആദർശത്തിന്റെയും പ്രസ്ഥാനത്തിന്റെ അജണ്ട തീരുമാനിക്കുന്നവരല്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. പിന്നെ ഇവിടുത്തെ സാഹചര്യമൊന്നും സലഫി പണ്ഡിതന്മാർക്ക് മനസ്സിലാവൂല. സലഫി ഉലമാക്കളോട് ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞിന് എന്നെ തന്നെ ഇരുത്തിയിട്ടെടുത്ത മറുപടി തരാ. സലഫി ഉലമാക്കളോട് ഇനി ചോദിക്കേണ്ട ആവശ്യമല്ല, എന്തിനാ ചോദിക്കണേ, ചോദിക്കേണ്ട ആവശ്യം. അവർക്ക് പാലക്കാട്ടെ സാഹചര്യം, കണ്ണൂരെ സാഹചര്യം അവർക്ക് മനസ്സിലാവുമോ? വേറുള്ളവർക്കൊക്കെ സാഹചര്യം സലഫി ഉലമാക്കൾക്ക് മനസ്സിലാവും. യു കെയിലെ സാഹചര്യം, അമേരിക്കയിലെ സാഹചര്യം, ഹേ ആസ്ട്രേലിയയിലെ സാഹചര്യം ഒക്കെ മനസ്സിലാവും. ഇവിടുത്തെ സാഹചര്യം മാത്രമേ മനസ്സിലാകാത്ത സാഹചര്യമാണ് ഇന്ത്യയിലും കേരളത്തിലും. പറഞ്ഞാൽ എന്താ ഈ പറയണത്? മനസ്സിലാകും, പറഞ്ഞു കൊടുക്കേണ്ട പോലെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ അമേരിക്കയിൽ സലഫികൾ പ്രവർത്തിക്കണല്ലേ, ഇതിനേക്കാളും പ്രയാസകരമായ എത്രയെത്ര സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ജമാഅത്തു സലഫിയീൻ, ജമീയത്തു സലഫിയീൻ എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്ന സംഘങ്ങളും കൂട്ടായ്മകളും ഉണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? അതൊക്കെ അന്വേഷിക്കും പഠിക്കുകയൊക്കെ വേണ്ടേ നമ്മള്?
അതൊന്നും ചെയ്യാതെ നമ്മൾ പറയണേ ഈ സെറ്റപ്പിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമല്ല, ഇതിനൊരു മാറ്റത്തിന്റെ ആവശ്യമല്ല, ഇത് നൂറേ നൂറ് ശരിയാണ്, ഇനി വല്ലതും വേണമെങ്കിൽ പിന്നെ ആലോചിക്കാം, ഒരു രണ്ടു കൊല്ലം കഴിയട്ടെ എന്ന് പറയുന്നത് അത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിയായ ഹദീസുകളും ഖുർആനിന്റെ തത്വങ്ങളും നമ്മുടെ ജീവിതത്തിലുടനീളം പുലർത്തിക്കൊണ്ടുള്ള ഒരു സലഫി മുന്നേറ്റമാണ് ഇനി യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇവിടെ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജനങ്ങൾ എന്തു പറയുന്നു എന്നതല്ല നമ്മൾ നോക്കേണ്ടത്. ജനങ്ങൾ പലതും പറയും, ജനങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറ്റാനും മരിക്കാനും പാടില്ലാത്തവരാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദർശം പ്രധാനമാണ്, പറയുന്ന ആദർശമാണ് സംഘടനയേക്കാൾ പ്രധാനം, പിന്നെ പറയുന്നത് പ്രമാണബദ്ധമായിരിക്കണം. ഇവിടെ സംഘടന രൂപീകരിക്കാൻ അനുമതി കൊടുത്ത സലഫി ഉലമാക്കളൊക്കെ അതിന് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഷർത്താണ് ഹിസ്ബിയത്ത് പാടില്ല. എന്താണ് ഹിസ്ബിയത്ത്? സംഘമായി പ്രവർത്തിക്കൽ ഹിസ്ബിയത്തല്ല. ചില ആളുകൾ സംഘടന ഉണ്ടാക്കുന്ന ഹിസ്ബിയത്താണ്, അല്ല. സംഘടനയ്ക്ക് വേണ്ടി ചിലതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്, ചില ആദർശങ്ങളൊക്കെ പറയാതിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ജിന്നു പിശാച് ചർച്ച വന്നു. ജിന്നു പിശാച് ചർച്ച വന്നപ്പോൾ മടവൂരികള് അത് അന്ധവിശ്വാസമാണ് എന്ന നിലക്ക് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. ഇബ്ലീസിന്റെ ഷെറിൽ നിന്ന് നമ്മളൊക്കെ രക്ഷ തേടണം. റസൂലുള്ളാഹിനോട് പോലും അല്ല പറഞ്ഞെന്താ, വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹംസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. നബിയെ, താങ്കൾ പറയുക, എന്റെ റബ്ബേ, അഊദു ബിക മിൻ ഹംസാതി ശയാത്തീൻ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ, എന്റെ റബ്ബേ, ആ പിശാചുക്കൾ എന്റെ അടുക്കൽ ഹാജരാകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഖുൽ അഊദു ബി റബ്ബിൻ നാസ്, ശൈത്ത് ഒരാളൊന്ന് കളക്ട് ചെയ്താട്ട്, എഴുതിയത് അദ്ദേഹത്തിൻ്റെ കൊടുത്താൽ മതി, എല്ലാവരും ഇങ്ങനെ എണീറ്റ് വരണ്ടല്ലോ. അപ്പോ ഇബ്ലീസിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ ദിവസവും നമസ്കാരത്തിന് ശേഷം നമ്മൾ ഖുൽ അഊദു റബ്ബിന്നാസ് ഓതണം, അല്ലേ? ഖുൽ നബിയെ പറയുക, അഊദു ബി റബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനോട്. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, ദുർമന്ത്രം നടത്തി പിന്തിരിയുന്നവന്റെ ഷെറിൽ നിന്നും. അല്ലതി യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അവൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നു. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽപ്പെട്ടവരും മനുഷ്യരിൽപ്പെട്ടവരും. അപ്പൊ പിശാചിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് എല്ലാ നിസ്കാരത്തിനു ശേഷം രാവിലെയും വൈകുന്നേരം മൂന്ന് വട്ടം ഈ മൂന്ന് സൂറത്തും, കുല്ലൊല്ലാതും കുല്ലാതെ റബ്ബിന്നാസും കുല്ലാതെ റബ്ബിൽ ഫലക്കും, ആയത്തുൽ കുർസി, പിശാചിന് ഏറ്റവും വലിയ ദേഷ്യമുള്ള സംഗതിയാണ്. ഓരോ നിസ്കാരത്തിന് ശേഷം അത് പറയണം. രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ഒലു എടുത്തിട്ട് ആയത്തുൽ കുർസി ഓതി കിടന്നാൽ നേരം പുലരും വരെ അള്ളാഹു നിങ്ങൾക്ക് ഒരു മലക്കിനെ കാവലിന് ഏർപ്പെടുത്തുന്ന പറഞ്ഞിട്ടുള്ളത്. പിശാച് നിങ്ങളെ സമീപിക്കൂല. അത്രയൊക്കെ പിശാചിനെ കുറിച്ച് നിത്യജീവിതത്തിൽ ജാഗ്രതയുള്ളവരാകണം എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നാം. രാവിലെ സുബൈ നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ശൈഇൻ ഖദീർ. അസർ നിസ്കരിച്ചിട്ട് മഗ്‌രിബിന് മുമ്പും ഇത് നൂറ് വട്ടം പറയണം. രാവിലെ നൂറ്, വൈകുന്നേരം നൂറ്. അതിനെപ്പറ്റി പറഞ്ഞെന്താ, പല പുണ്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഒന്നെന്താണെന്നറിയോ, രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവും, വൈകുന്നേരം ചൊല്ലിയാൽ നേരം പുലരും വരെ പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. ഇങ്ങനെയൊക്കെ പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷൻ സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടും പക്ഷേ അതൊക്കെ പറഞ്ഞാൽ അത് അന്ധവിശ്വാസമാണ് എന്ന് മടവൂരികൾ പ്രചരിപ്പിച്ചപ്പോൾ നമുക്കും ഒരു ബേജാറ്. ഇനിയിപ്പോൾ അതൊന്നും പറയേണ്ട, ജിന്നു ശൈത്താനൊന്നും ഞാൻ അങ്ങനെ പറയണ്ട. ഏയ്, റുക്കിയ ശരയ്യൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ജിന്നൂരിയാന്നുള്ള തെളിവ് കൊടുക്കലാവുള്ളൂ. അതുകൊണ്ട് ഇനി അതൊന്നും ഇപ്പം നമ്മൾ പറയണ്ട എന്നിടത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം നമുക്കറിയത് പറയേണ്ടതാണ്, പഠിപ്പിക്കേണ്ടതാണ് എന്നൊക്കെ അറിയാം. പക്ഷേ ജനങ്ങൾ അന്ധവിശ്വാസമാണോ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ചില ആളുകൾ അങ്ങനെ പ്രചരിപ്പിക്കൂലേ എന്ന പേടി. അതന്നെ കേന്ദ്രവർക്കുണ്ടായത്. പൊതുസമൂഹത്തിൽ മടവൂരികൾ തേറ്റ ആദ്യം ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊന്നും മറുപടി പറയാൻ പോകണ്ട, പോലെ എന്താച്ചാ പറഞ്ഞു വയ്ക്കോട്ടെ. ഇപ്പൊ ബരി വിചാരിച്ച നമ്മൾ മറുപടി പറയാൻ ജോലി നിർത്തുന്ന മടവൂരികളല്ല സാധനങ്ങൾ അയച്ചെന്താക്കി, ആ ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കണ മാതിരി നല്ല ഉഷാറായിട്ട് അങ്ങനെ പറഞ്ഞ. എല്ലാ കൊല്ലവും ജിന്ന് ക്യാമ്പയിൻ, ജിന്നില്ലാത്ത ഒരു കൊല്ലമല്ല. 2002 മുതൽ 2012 എല്ലാ കൊല്ലവും ജിന്ന് ക്യാമ്പയിൻ. അങ്ങനെ കോഴിക്കോട് സാൽവേഷൻ നടക്കുന്നതിനോടനുബന്ധിച്ച് അവർ ജിന്ന് പറഞ്ഞ് 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 കൊളാക്കി. പൊതുസമൂഹത്തിൽ നമ്മൾ എന്തോ മന്ത്രവാദികളെയും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ പ്രീതിപ്പെടുത്തുന്ന എന്തോ വർഗമായിട്ട് ചിത്രീകരിക്കപ്പെട്ടപ്പോഴാണ് ഇനി നമ്മൾ മറുപടി പറയാം എന്ന് തീരുമാനിച്ചത്. മനസ്സിലായില്ലേ? ആ മറുപടി പറയുമ്പോൾ പോലും കാര്യങ്ങൾ തുറന്ന് പറയാതെ, ഷബാബിലും അങ്ങനെ വന്നിട്ടുണ്ട്, മറ്റിലും അങ്ങനെ വന്നിട്ടുണ്ട്, അവരും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാം.
ആദ്യം കടവത്തൂരി ഞാൻ നടത്തി പ്രസംഗം നടത്തിയിട്ട് പി എൻ എനിക്ക് ഫോൺ ചെയ്തു, എത്താ പങ്കെടുക്ക പ്രസംഗം, ഷബാബിനുണ്ട് മറ്റിലുണ്ട് അതിലുണ്ട്, അങ്ങനെ അറിഞ്ഞോണ്ടാവോ? ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിനോട് പറയാം. ഞാൻ പറഞ്ഞു പി എൻ ഇത് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ, ഇനിയിപ്പം അതും കൂടി പറഞ്ഞ് എന്താ ഒരു സ്റ്റെപ്പ് ഇപ്പൊ അങ്ങനെ പറഞ്ഞു. നമ്മള് ഇത് പറയണോൽക്ക് ഇതിൽ ആത്മാർത്ഥതല്ല, ഓലന്നെ ഇതൊക്കെ പ്രചരിപ്പിച്ചത്. ആദ്യം ഞാൻ എഴുതിയ പുസ്തകമാണ് 2004 ജിന്നു സേവയും പിശാചു ബാധയും പിളർപ്പന്മാരുടെ സ്വന്തം കൃതികളിൽ. എ പിയും പിന്നെ സി പി സലീമും എല്ലാവരും കൂടി പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടാളെയും ബുക്ക് എന്ന് പറഞ്ഞായിരിക്കും ശരി, അത്രയും ഓലതിൽ എന്തിയിട്ടുണ്ട്, എന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആയിക്കോട്ടെ, അതിൽ വ്യക്തമായി സംഗതി ഇത് കൊണ്ടുവന്നത് കെ എൻ എം അല്ല, നിങ്ങൾ പിടിച്ചു വെച്ച ഷബാബും യുവതയുടെ പുസ്തകങ്ങളും തന്നെയാണ്. പിന്നെ സാൽവേഷനോടനുബന്ധിച്ച് അവരെ 10 ചോദ്യങ്ങൾക്ക് മറുപടി ജിന്നു സേവയും പിശാചു ജിന്നും സിഹറും മടവൂരികളെ ദുഷ്പ്രചരണം എന്നാണ് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇസ്ലാഹിൽ ഞാൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ അല്ലെങ്കിൽ കടവത്തൂർ 7 മണിക്ക് പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ ഖുർആനിനും ഹദീസിനും വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ന് വരെ കെ എൻ എം വരെ തെളിയിച്ചിട്ടില്ല. അല്ല, എന്നെ കുറെ സഹിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോ എന്താ സഹിച്ചത് നിങ്ങൾ? ഞാൻ ഇസ്ലാമില്ലാത്ത വല്ലതോടെ പ്രചരിപ്പിച്ചോ? ഞാൻ ഈ സത്യം നമ്മൾ തുറന്നു പറയണം, ഇത് നമ്മൾ മൂടി വെക്കാൻ പാടില്ല. ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സലഫി ഉലമാക്കൾ പറയുന്നത് പോലെ നമ്മളും പറയണം. സലഫി സൈറ്റുകളും ഇന്റർനെറ്റൊക്കെ മുമ്പിലുള്ള ഒരു കൗമിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. നമ്മൾ പൂഴ്ത്തിച്ചോണ്ടും മറച്ചുകൊണ്ടും ജനങ്ങൾക്ക് ഇത് കിട്ടാതെ പോകില്ല. നമ്മൾ വേക്കിലായി പോകും. കുട്ടികൾ വന്ന് ചോദിക്കുമ്പോൾ അങ്ങനല്ലേ, എങ്ങനല്ലേ, ഉസൈമീൻ എങ്ങനെ ഉണ്ടല്ലേ, ബിനുവാസ് ഇങ്ങനെ ഉണ്ടല്ലേ, കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ആ ഒന്നും ഉരുളാൻ പറ്റൂല. ഇതാ ഞാൻ പറഞ്ഞത്, അതാണ് പോലിന്നെ സഹിച്ചു എന്ന് പറഞ്ഞത്. മനസ്സിലല്ലേ? ജമ്മിയത്തുൽ മീനും കേന്ദ്രം എന്നും മാത്രം ജനങ്ങൾ ദീന് പഠിക്കുന്ന കാലല്ലത്, ഇത് നമ്മൾ ഉൾക്കൊള്ളണം എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് പലപ്പോഴും സംഘത്തിന് വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇപ്പൊ ക്രിസ്മസാ വന്നിട്ടുള്ളത്, ഓണവും ക്രിസ്മസും ഒക്കെ വരുമ്പോ അത് തുറന്നു പറയാൻ നമുക്ക് പങ്കെടുക്കരുത് നമുക്കുണ്ട്, പക്ഷെ തുറന്നു പറയാൻ വേണ്ടി നമുക്കൊരു പേടി. കാരണം എന്താ, നമ്മൾ ഈ പൊതു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സംഘത്തെക്കുറിച്ച് നമ്മുടെ സംഘടനയെക്കുറിച്ച് അവർ പിന്തിരിപ്പന്മാരാണ്, ഒരു താലിബാനീരാണെന്നൊക്കെ ഹിന്ദുക്കൾ പറയില്ലേ, മറ്റൊരു പറയില്ലേ, ഇവർ പറയില്ലേ, ശങ്കരൻകുട്ടി പറയില്ലേ, ജോസഫ് പറയില്ലേ, ഏയ്. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു വയന്ന കളി നമ്മളവിടെ കളിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംഘത്തിന് വേണ്ടി പലതും മറച്ചു വെക്കുന്നു, പറയാൻ മടിക്കുന്നു, അതാ ഹിസ്ബിയത്ത്. പക്ഷെ ജനങ്ങളെ പേടിച്ച് പറയാതിരിക്കുക, സംഘടനാ നന്മക്ക് വേണ്ടി അറിഞ്ഞ സത്യങ്ങൾ മൂടി വെക്കുക, ഇതാണ് തനിച്ച ഹിസ്ബിയത്ത്. ഇപ്പൊ ഹിസ്ബിയത്ത് നമുക്കുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതിന് തെളിവാണല്ലോ. അപ്പൊ എനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്റെ വിശ്വാസത്തിലോ ആചാരത്തിലോ, എന്റെ ഒരു മാറ്റവും എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഈ സംഘടനാ സെറ്റപ്പ് ഇങ്ങനെ പോയാൽ കുറച്ച് ദോഷങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇന്ന് തൽക്കാലം മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇന്നെ കുറിച്ച് എന്തെല്ലോ പ്രചരിപ്പിച്ചു. ഇപ്പോ ആ ഞാൻ പള്ളി ഉണ്ടാക്കുമ്പോൾ പള്ളിക്കൊരു ചെരുണ്ടാക്കണം, അത് റുക്യാശരയ്ക്കുള്ള ചെരുവായിരിക്കണം, അവിടെ ചിലപ്പോൾ മൂത്രയ്ക്കാനും കാഷ്ടിക്കൊക്കെ വെച്ച് റുക്യ നടത്തണോല്, അതുകൊണ്ട് അങ്ങനെ ചെരുണ്ടാക്കണം. അപ്പൊ പള്ളിക്ക് ഇനി 3 വാതിൽ വെക്കണം, ആണുങ്ങൾക്ക് കയറാള്, പെണ്ണുങ്ങൾ കയറാള്, റുക്യക്കാർ കയറാള്. ആ എന്നിട്ട് നമ്മളെ കൂട്ടത്തിൽ പെട്ട ഒരാളെ പരിപാടിക്ക് ഞാൻ സ്വാഗതം പറയില്ല. പൂനൂരൊരുത്തം പറഞ്ഞതാ, ഒരു പലിശ്ശേരിക്കാരൻ പറയാത്തരെ, അയാൾക്ക് എല്ലാ പള്ളിയിലും ചിന്നറക്കൽ കേന്ദ്രം തുടങ്ങുന്ന അയാളെ അഭിപ്രായം. എനിക്കങ്ങനെ അഭിപ്രായമല്ല. ഞാൻ എന്തേ പറഞ്ഞു, റുക്യ ശറയ്യ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്കൊരു ചെടിപ്പ് തീർന്നിട്ടില്ല. ആ റുക്യ ഉണ്ട്, ഉണ്ട്, റുക്യ ശറയൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു ഒയന്ന കളിയാ. ശരിക്കങ്ങ് പറ, അത് പള്ളിയിലും നടത്താം, മദ്രസയിലും നടത്താം, വീട്ടിലും നടത്താം. പള്ളിയിൽ റുക്യ നടത്തുന്ന ഒരു ഇമാമുണ്ടോ? പള്ളിന്റെ നടുവിൽ വെച്ചും കാർപ്പറ്റിൽ വെച്ചും നടത്തണ്ട, ഒരു ചെരുവിൽ വെച്ച് നടത്തിയാൽ മതി കേട്ടോ. എന്നാ കുറച്ച് എന്തെങ്കിലും ഛർദ്ദിക്കാൻ പറ്റുമൊക്കെ ചെയ്താൽ വൃത്തിയാക്കാനൊക്കെ എളുപ്പമായിരിക്കും എന്നേ ഞാൻ പറഞ്ഞു. അല്ലാതെ പള്ളിയിൽ അതിനകത്തൊരു ചെരു ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പള്ളിയിൽ റുക്യ നടത്തുന്ന എല്ലാ പള്ളിയിലും റുക്യ നടത്തുന്ന ആളുണ്ടാവുമോ? 25 പള്ളിയെടുത്ത ഒന്നിനും കൂടി ആളുണ്ടാവില്ല റുക്യ നടത്താൻ കഴിയുന്നു. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വെച്ചോ. ഇതിപ്പോ എവിടെയും നടത്താൻ പാടില്ല. ഇപ്പൊ നമ്മക്ക് തന്നെ ജാമിയ അൽ ഹിന്ദുവിൽ ഒരു കുട്ടിക്ക് ജിന്നുബാധ ഉണ്ടായി നിൽക്കുക, അവിടെ ചോദാൻ പറ്റുമോ, ഹായ് ജാമിയൽ ഹിന്ദുവിൽ ജിന്നിറക്കി എന്ന് ഇവരൊക്കെ മടവൂരികൾ മറ്റൊക്കെ പറയുള്ളൂ. എന്നാ നമ്മളെ പള്ളിയിൽ വെച്ച് നടത്തിയാലോ? പെന്തൽമണ്ണ പള്ളി, ഇപ്പൊ നമ്മളെ പള്ളി അരിശോലിന്റെ പള്ളിയാണോ, അവിടെ ചെന്നാൽ ജിന്നിറക്കിയാലോ? അല്ലോ, ഭയങ്കര പ്രശ്നമാവില്ല മടവൂരികളൊക്കെ പാടെ? ഇത് നിർത്തണം എന്നാ ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ നമുക്ക് പറയാനൊരു മടി. അതെന്തിനാ? റുക്യ ശറയ്യ ഉണ്ടോ? ഉണ്ട്. ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കോ? പ്രവേശിക്കും. അവിടെ രോഗം ഉണ്ടാവോ? രോഗം ഉണ്ടാവും. കേറിയ ജിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിലോ അതിനെ ഇറക്കി വിടേണ്ടി വരും അല്ലേ. അടിച്ചിറക്ക, അടിച്ചിറക്ക, അടിച്ചിറക്ക. ഓനോട് ചോദിക്കണം, അടിക്കാതെ ഇറക്കാൻ ചെയ്ത് അമ്മയ്ക്കോ? എന്നാ ചെന്ന് ഇറക്കിയ നാളാ. ഓൻ ജിന്ന് കയറുന്നതന്നെ അമ്മയ്ക്കാത്തോനാ.
ജിന്ന് കേറും രോഗം ഉണ്ടാകും എന്ന് സംഭവിക്കാത്തതിന് അടിച്ചിറക്ക അടിച്ചിറക്ക എടാ ചങ്ങായി ജിന്ന് കേറും എന്ന് ആദ്യം സംഭവിക്കും, കേറിയ ജിന്ന് ഇറങ്ങിപ്പോലും ഇനി ഇറക്കാന്ന് സംഭവിക്കും. അപ്പോഴല്ലേ പിന്നെ എങ്ങനെ ഇറക്കണം, മാന്തി ഇറക്കണോ, നുള്ളി ഇറക്കണോ, ഉഴിഞ്ഞിറക്കണോ, വെള്ളം ഒഴിച്ചിറക്കണോ, ചുടുവെള്ളം പറ ഒക്കെ തടിച്ച പിന്നല്ലേ ഇറക്കാന്ന് വെച്ച് സംഭവിച്ചോ? അപ്പൊ അത് സംഭവിക്കാത്തന്നെ ഈ തർക്കിക്കാൻ വരുന്നത്, ഈ കേന്നമ്മരം അടിച്ചിറക്ക 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 ഏ കേൾക്കുമ്പോ തന്നെ ഒരു പുച്ഛമാണ് തോന്നാറുള്ളത്. ആ നമുക്കൊരു ബേജാറ്, നമ്മൾ അടിച്ചിറക്കി എന്ന് പറഞ്ഞല്ലോ, ഹേയ് ഭയങ്കര ബേജാറ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് നമ്മൾ ഉൾക്കൊണ്ട ആദർശത്തെ പറ്റി നമുക്കൊരു മതിപ്പ് വേണം. മറ്റാരെങ്കിലും പറയുമ്പോൾ തന്നെ നമ്മൾ ഫ്രീസായി പോകരുത്. ഞാനൊരു ഉദാഹരണം പറയുന്നുണ്ട് പലപ്പോഴും, ആചാര്യർ പറഞ്ഞ ഉദാഹരണം, നരകത്തിൽ പോണീനൊന്നും എനിക്ക് പ്രശ്നമല്ല, സുഹൃത്തുക്കളെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ജമാഅത്ത്. അവർ 5-6 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ നിർത്തും. നിസ്കരിക്കാത്ത ആളുകൾക്ക് അപ്പോൾ പോയിട്ട് നിസ്കരിച്ച് വരാം. അതിനുശേഷം ചോദ്യങ്ങൾക്ക് മറുപടിയും കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഹിസ്ബിയത്തില്ല, നമുക്ക് എവിടെ ഹിസ്ബിയത്ത് എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി, എൻ്റെ ഒരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഈ കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് ഇനി ഇവരോട് യുദ്ധം ചെയ്യേണ്ടി വരും, ഉള്ള ബന്ധം ഇതിനേക്കാൾ വഷളാവും, എനിക്ക് ഇതിനെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ട് സലഫി ഉലമാക്കളോടൊക്കെ ചോദിച്ചിട്ട് ഇനി ഇത്തരം സെറ്റപ്പുകളിൽ ഞാൻ പങ്കെടുക്കുന്നുള്ളൂ, ഞാൻ തൽക്കാലം കുറച്ച് പഠിക്കാനും വായിക്കാനും വേണ്ടി മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെക്കുറിച്ച് കള്ളപ്രചരണങ്ങളുടെ പടക്കം മാലപ്പടക്കാണ്. എന്തെല്ലാം കള്ളപ്രചരണങ്ങളാണ് നടത്തുന്നത്! കോക്കസേരും പറയണ്ടേ, 2.5 നിസ്കരിച്ചു മുമ്പ് ഒരു തീരുമാനം എടുത്തോലോ, ഈ 2.5 ഒരു 1.5 കൊല്ലം മുമ്പ് നിസ്കരിച്ചെന്നേ നന്നായിരുന്നല്ലോ. ഏയ്, തീരുമാനം എടുക്കുമ്പോൾ ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരം എന്ന നിസ്കാരമൊക്കെ ഉണ്ട്. പക്ഷെ ഞാനവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, 2.5 നിസ്കരിച്ചിട്ടാന്ന്. ഞാൻ ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടോ വന്നതെന്ന് നമ്മളെ യോഗത്ത് പറഞ്ഞിട്ടുണ്ട്.
എല്ലാവരും പറഞ്ഞു നിങ്ങൾ പോകണം, നിങ്ങൾ നിൽക്കണം, നിൽക്കാൻ പറ്റൂല, നിങ്ങൾ പോയാൽ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പലരും പറഞ്ഞു. കുറച്ച് കരഞ്ഞോലും ഒക്കെ ഉണ്ട്, അതൊക്കെ അവരോടൊക്കെയുള്ള സ്നേഹവും നന്ദിയൊക്കെ നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനിയിപ്പതിൽ നിന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകണ്ടെന്നുള്ള നിലക്ക് ഞാൻ കുറച്ച് മാറിയിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ടും തീരുമാനിച്ചിട്ടൊക്കെയാ വന്നത് എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടരക്കത്ത് സ്കെച്ച്, രണ്ടരക്ക സ്കെച്ച്, ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് അവിടെ ഓർമ്മല്ല. ആ ഒരു നുണയൻ ഒന്ന് പറയും, അത് ഇമ്മിണി വലിയ നുണയനാവുമ്പോൾ അനുയായി നുണയന്മാർ അതങ്ങനെ പറഞ്ഞേർക്കും. കാലയും കയിലിയും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം ആളുകളുടെ സ്വഭാവം. തീരെ പടച്ചവനെ പേടിക്കുന്നില്ല. മായൽ ഫിലുമിൻ കൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും, റഖീബ് അതീദായ ഒരു റഖീബ് എന്ന് പറഞ്ഞാൽ സന്നദ്ധനായിരിക്കുന്ന ഒരു എഴുത്തുകാരൻ മലക്ക്. ആ മലക്കില്ലാതെ നമുക്കൊരു വാക്കും പറയാൻ കഴിയില്ല. അപ്പം മലക്ക് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാകണം. അള്ളാഹു നമ്മോട് വിരോധിച്ചത് അഖീലയും കാലയും പറയൽ. കഫാബിൽ മർ ഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിയാ. കേട്ടതെല്ലാം പറഞ്ഞു നടക്കുന്നതിനെ ഒരാൾക്ക് കുറ്റമായിട്ട് ധാരാളമായി അങ്ങനെ കേൾക്കുന്നു, അങ്ങനെ പറയുന്നു, ഓം പറഞ്ഞു, ഇവം പറഞ്ഞു, മറ്റോം പറഞ്ഞു, പറഞ്ഞത്രേ കേട്ടത്രേ, ഇതിങ്ങനെ പ്രചരിപ്പിക്കുക. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? തൻ്റെ പാർട്ടി ജയിക്കണം, എതിർ പാർട്ടി പരാജയപ്പെടും. എതിർ പാർട്ടിക്ക് എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അത് ഊതി വീർപ്പിച്ച് അതിൽ നുണയും ഫസാദും സമം ചേർത്ത് പ്രചരിപ്പിക്കണം. അതിന് വാട്സപ്പും വേസ്റ്റ് ബുക്കും എല്ലാ ബുക്കും ഉപയോഗിക്കുകയും ചെയ്യും. ഞാൻ പിന്നെ ഒന്ന് തുറക്കാത്തതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനല്ല. ഞാൻ മൂന്ന് ദിവസം വാട്സപ്പ് ഓണാക്കി വിടും എൻ്റെ ഫോണിൽ. പിന്നെ ഇത് ഹാങ് ആയിപ്പോയി മെസ്സേജ് വന്നിട്ട്. ഞാൻ എനിക്കുണ്ടാവും വായിക്കാൻ നേരം. സലഫീര മക്കളെ കിതാബിന് വായിക്കാൻ നേരമല്ല, പിന്നെ ഈ ജാഹിലിങ്ങൾ എഴുതി വിടുന്നത് വായിക്കാം. ഇതൊക്കെ ഒഴിവാക്കണം നമ്മൾ കുറേ. ഒരു ഒരു വാ ഒരു വസ്തു വായിക്കാനോ പഠിക്കാനോ മനുഷ്യന്മാർക്ക് സമയമല്ല. ഇത് ഇങ്ങനെ മാന്തിക്കൊണ്ട് നിൽക്കരാ, ഇത് വലിച്ചെറിയണതൊക്കെ. ഈ ജാഹിലിങ്ങൾ ഓരോന്ന് എഴുതി വിടുക. ഇന്നത്തെ കാലത്ത് ഓരോരുത്തർ എൽമെടുക്കണം ഇപ്പം ഇന്നാ ഈ ജാഹിലിങ്ങൾ എഴുതി വിടുന്നത്. അതാണ് ഓരോരുത്തർ ഈ മണ്ടയിൽ പതിയുന്നത്. നിങ്ങളത് മാറ്റിയിട്ട് ഒരു ആയത്തിൻ്റെ അർത്ഥം അമാനുവലിൻ്റെ പരിഭാഷത്തൊന്ന് വായിക്കുന്നത് ഒരു ദിക്കർ പഠിക്കുകയും ഇത് മാന്തലൊന്ന് നിർത്തിയും എന്നാൽ തന്നെ കുറേ ഫിത്തന കുറയും. അപ്പം അതുകൊണ്ട് കോക്കസേരായാലും മടവൂരികളായാലും നമ്മളാളായാലും എല്ലാവരോടും ഞാൻ പറയുകയാണ്, പടച്ചോനെ പേടിച്ചോളി. സ്വന്തം പാർട്ടി താല്പര്യത്തിന് വേണ്ടി മറ്റേ പാർട്ടിക്കാരെ പരാജയപ്പെടുത്താൻ വേണ്ടി നുണയും ഫസാദും കേട്ടതും കണ്ടതും പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടങ്ങളെ പരലോകമായിരിക്കും. നമ്മൾ നിസ്കരിച്ചും നമ്മൾ നോമ്പെടുത്തൊക്കെ നിങ്ങളൊക്കെ എനിക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, പടച്ചോനെ ഈ കുപ്രചരണങ്ങൾ കൊണ്ടൊക്കെ എൻ്റെ പാപങ്ങളൊക്കെ ഇത് പുറത്തു തരണേ. ഒരുപാട് ഞാൻ കേൾക്കണം, എല്ലാവർക്കും മറുപടി പറയാൻ എനിക്ക് കഴിയൂല. മറുപടി പറഞ്ഞാൽ അതും കുറ്റങ്ങൾ എന്തിനെ പറഞ്ഞു. വേറെ ചിലരോട് ചോദിക്കുക, ഇത്രയൊക്കെ നിങ്ങളെ പറ്റി പറഞ്ഞിട്ടും നിങ്ങൾ മിണ്ടില്ലല്ലോ, അപ്പം അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് ഉണ്ട് തന്നെയാണ്. ഞങ്ങൾ അതന്നെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ വിശദീകരിക്കും, അല്ലെങ്കിൽ പറയും എന്താ ഞാൻ ചെയ്യുക. എന്തിനാ നിങ്ങൾ പൊതു സ്റ്റേജ് പറഞ്ഞ്? എനിക്ക് പിന്നെ സംഘടനയിലൂടെ ഇങ്ങനെ കുപ്രചരണം നടത്തുന്ന ആ പണി എനിക്കില്ലല്ലോ. ഞാൻ യോഗം കൂടിയപ്പോഴും പറഞ്ഞു, എന്നെക്കുറിച്ച് പലരും പലതും പ്രചരിപ്പിക്കണ്ട്, അതിന് ബദൽ പ്രചരിപ്പിക്കാൻ എനിക്കറിയാം, അതിനുള്ള നെറ്റ്വർക്കും പെടണ്ട്. പക്ഷേ ഞാൻ അള്ളാഹനെ പേടിക്കും, എൻ്റെയൊക്കെ ദീനു പോവും, പരലോകം പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. നിങ്ങൾ ആരും പങ്കെടുത്തില്ലെങ്കിൽ പ്രശ്നമല്ല, പങ്കെടുത്തിട്ട് ഞാൻ എല്ലാവർക്കും മാപ്പ് തന്നിരിക്കുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ പ്രചരിപ്പിച്ചോളിയും നിങ്ങളും പഠിച്ചവനെ ടേക്കോളിയും. അതിന് അങ്ങനെ തന്നെ മറുപടി അറിഞ്ഞ് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനും അതുപോലെ പറയേണ്ട ഓരോരുത്തരെ പറ്റി, മറ്റോ എങ്ങനെയാണ്, ഇപ്പം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വേറെ ചാനലിലൂടെ ഞാൻ പ്രചരിപ്പിക്കണ്ടേ? ഞാൻ ഏതായാലും ഇപ്പം അതിന് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പടച്ചോനെ നമ്മളെല്ലാവരും പേടിക്കണം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ പരലോകമായിരിക്കും. നമ്മൾ പല തിന്മകളെയും നമ്മളായിട്ട് ന്യായീകരിക്കുകയാണ്. നമ്മൾ ഒരു തിന്മ ചെയ്യുന്നു എന്നതുകൊണ്ട് ആ തിന്മയുടെ ഗൗരവം കുറയില്ല. നമ്മൾ നന്മ വളർത്തുക, തിന്മ തടയുക, അതിനായി പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇഷാ ജമാഅത്തിന് ശേഷം നമുക്ക് തുടരാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പറയാനുള്ളത്, കള്ളപ്രചരണം എത്രമാത്രം അധികമാണ് എന്ന് ഈ ചോദ്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ട്. കണ്ടതും കേട്ടതും പ്രചരിപ്പിക്കുക, നമുക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ അയാളെക്കുറിച്ച് എന്തും പറയാം എന്ന ഒരവസ്ഥ, ഇത് ഗൈബത്തിലേക്കും നമീമത്തിലേക്കും കള്ളപ്രചരണത്തിലേക്കും ഒക്കെ നീങ്ങിയിട്ടുണ്ട്. സ്വന്തം സംഘത്തെ ന്യായീകരിക്കാനും എതിർ സംഘത്തെ തോൽപ്പിക്കാനും വേണ്ടി ഏത് കള്ളപ്രചരണവും നടത്താം. താൽക്കാലികമായി ജനങ്ങളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരാളെ വെറുക്കണം ആളുകൾ. അതിനെന്താ അയാളെ പറ്റി ഇല്ലാത്തത് പറയുക, ഏ അങ്ങനെയാണ് എന്നാ ഞാൻ അയാൾ പറ്റില്ല കേട്ടോ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള നിരവധി നുണകൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് രണ്ട് പേരെഴുതുന്ന ആവർത്തന ചോദ്യങ്ങൾ ചിലത് ഒഴിവാക്കിയിട്ടുണ്ട്, പിന്നെ പറയാൻ സമയമില്ലാത്തവർ ചിലത് ഒഴിവാക്കിയിട്ടുണ്ട്. സംഘടന ജായിസാണെന്ന് പറഞ്ഞവർ പറഞ്ഞ ഷർത്തുകൾ എന്തൊക്കെയാണ് എന്ന് ഒരാൾ എഴുതി ചോദിച്ചിട്ടുണ്ട്.
സംഘടന ജായിസാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പല നിബന്ധനകൾ അതിന് വെച്ചിട്ടുണ്ട്. ആരും തന്നെ നിരുപാധികം സംഘങ്ങൾ ഉണ്ടാക്കാൻ സംഘടന ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പണ്ഡിതന്മാർക്കിടയിലും യോജിപ്പുള്ള ഒരു ഷർത്താണ്, ഹിസ്ബിയത്തിൽ നിന്ന് മുക്തമായിരിക്കണം, കച്ചിത്വ മനസ്ഥിതി പക്ഷപാത മനസ്ഥിതി ഉണ്ടാകാൻ പാടില്ല. അത് ഇപ്പം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണിപ്പോൾ ഇതൊക്കെ. കക്ഷിക്ക് വേണ്ടി എന്ത് കള്ളപ്രചരണവും നടത്തുക, കക്ഷി നേതാക്കൾ പറഞ്ഞതിനെ ന്യായീകരിക്കുക, നമ്മളെ കക്ഷിയോട് സഹകരിക്കുന്നില്ല, കക്ഷിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന നിലക്ക് അയാളോട് ശത്രുത, ഇത് തികഞ്ഞ കക്ഷിത്വം തന്നെയാണ്. കക്ഷിത്വത്തിൻ്റെ പല ഉദാഹരണങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംഘടനയിൽ കക്ഷിത്വം വരുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഈ പറയുമ്പോഴൊക്കെ മറ്റുള്ളവരെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്. ജമാഅത്തേറെ സംഘടനയിലുണ്ടോ, പോലിപ്പം ഇനി എന്ത് മുന്തിയ സംഘടനയായിട്ടും ആദർശം പോക്കാനുള്ളത് പരിശോധിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളെ സംഘടനയിലുണ്ടോ എന്നാണ് നോക്കേണ്ടത്. രണ്ടാമത്തേത് അല്ലാ യഖ്സുദ ബി അത്തഅബ്ബുദ് ലജ്നാദായിമയുടെ, ഒരാൾ എഴുതി ചോദിച്ചിട്ടുണ്ട് ഏത് കിതാബിലാണ് ഈ ഷർത്തുകൾ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു കിതാബ് പറഞ്ഞല്ല, പല ഫത്വകളിലുള്ളതാണ്. ലജ്നാദായിമയുടെ ഒരു ഫത്വയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സംഘടന രൂപീകരിക്കുന്നത് കൊണ്ട് ഇബാദത്ത് ലക്ഷ്യാക്കാൻ പാടില്ല. സുബൈർ മങ്കടയ്ക്ക് നമ്മൾ മുമ്പ് മറുപടി കൊടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നത് അമീറുൽ മുഅ്മിനീന് ചെയ്യേണ്ട ബൈഅത്ത് പോലെയൊന്നും ഞങ്ങൾ കാണുന്നില്ല. 10 രൂപ എടുത്താണ്ട് ഖുർആൻ സുന്നത്ത് അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്നും അതുപോലെ സംഘടന ഇസ്ലാമിൻ്റെ കലിമത്ത് അള്ളാഹിൻ്റെ കലിമത്ത് ഉയർത്തുന്നതിന് വേണ്ടി നല്ല കാര്യങ്ങൾ സഹകരിക്കാമെന്നും, അതൊരു ബൈഅത്ത് അല്ല, അതൊരു മുആഹദ, ചെറിയ കാര്യങ്ങൾക്ക് കൊണ്ട് താൽക്കാലിക ഒരു കരാറ് മാത്രമാണ്, അത് തെറ്റുള്ള കാര്യമല്ല. എ പി അബ്ദുൽ ഖാദർ മൗലവി ഒപ്പിട്ട ഒരു സർക്കുലർ നമുക്ക് വന്നാൽ, ഒരു യൂണിറ്റുകാരൻ ആ സർക്കുലർ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ ഒരു കൽപ്പന ലംഘിച്ച ഒരു മുഅ്മിന്റെ കുറ്റൊന്നും അതിനുണ്ടാവൂല, ഞങ്ങൾ അതിനെ അങ്ങനെ കാണുന്നില്ല. അതുപോലെ തന്നെ സംഘടന ഉണ്ടാക്കൽ ഫർളാണെന്നോ അല്ലെങ്കിൽ സുന്നത്താണെന്നോ നമ്മൾ പറയുന്നില്ല. വെറും ഒരു ജായിസായ ഒരു ദുന്യവി കാര്യം, നമ്മുടെ പ്രവർത്തന സൗകര്യത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധാരണ കാര്യം. ഇപ്പൊ ഇതുപോലെ ഇപ്പൊ ഇവിടുന്ന് നമുക്ക് കണ്ണൂർക്ക് പോകണം, ബസ് ഇട്ടോ നോക്കും, അല്ലെങ്കിൽ കാറെടുക്കും, എടുത്ത വണ്ടി വൈക്കെന്ന് കിടന്ന വേറെ വണ്ടി എടുക്കും, അവൻ സൗകര്യത്തിന് വേണ്ടി. അങ്ങനെ ഒരു ഭൗതിക സംവിധാനം മാത്രമായിട്ട് നമ്മളതിനെ കാണുന്നുള്ളൂ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആരെങ്കിലും അതിനെ സംഘടനാ പ്രവർത്തനം ഒരു ഇബാദത്തായി കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇപ്പൊ നമ്മളൊരു സമ്മേളനം നിശ്ചയിച്ചു, 30-ാം തീയതി സമ്മേളനം, 15-ാം തീയതിക്കുമ്പോൾ പോസ്റ്റർ ഒട്ടിയിരിക്കണം. അപ്പൊ 15-ാം തീയതി ഒട്ടിയില്ലെങ്കിൽ നാളെ പടച്ചവന്റെ അടുത്ത് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മളുണ്ടാക്കിയ ഡേറ്റ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ സംഘടനാ പ്രവർത്തനം ഒരു ഇബാദത്തായി കാണാതിരിക്കുക, ഒരു ഭൗതിക സംവിധാനം നമ്മൾ ഉണ്ടാക്കിയതാണ് എന്ന ഒരിതാണ്. മൂന്നാമത്തേത് അല്ലാ തഹദുസു ഫിർഖത്തും ബൈന അഹ്ലി സുന്ന, ഷെയ്ഖ് ബക്ക പ്രഭു സയ്യിദ് സാലിഹുൽ ഫൗസാൻ അബ്ദുള്ള ഖദിയാൻ അബ്ദുൽ അസീദ് ആലി ഷെയ്ഖ് ഇബ്നു ബാസ് ഇവരെല്ലാവരും ലജ്നയുടെ ഫത്വയിൽ തന്നെ ഉള്ളതാണ്. ഈ സംഘടനാ സെറ്റപ്പിന്റെ പേരിൽ, അതിന്റെ ചട്ടവട്ടങ്ങളുടെ പേരിൽ ആ പ്രദേശത്തുള്ള സലഫികൾക്കിടയിൽ അഥവാ അഹ്ലു സുന്നത്തിന്റെ ആളുകൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഉണ്ടായില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ സംഘടന ഹറാമാവും. അത് ഫിർഖത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഭൗതിക സംവിധാനം കൊണ്ട് അഹ്ലു സുന്നത്തിൽ ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്തായിട്ട് അവരെടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്തക്കൂന മുവാഫിഖത്തിലെ ഖവാഇദുൽ ഇസ്ലാമി സഹീ, സംഘടനയും അതിന്റെ പ്രവർത്തനങ്ങളുമൊക്കെ ഇസ്ലാമിന്റെ ശരിയായ നിർദ്ദേശങ്ങൾക്ക് യോജിച്ചതായിരിക്കണം. എല്ലാ ശറഈയായ ഹുക്കുമുകളൊന്നും തെറ്റിക്കാൻ പാടില്ല. ശറഈന് വിരുദ്ധമായ അത് അടുത്ത ഷർത്തായിട്ട് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ സംഘടനയും സംഘടനയുടെ പ്രവർത്തന ശൈലികളും രൂപങ്ങളൊക്കെ ശറഈന്റെ കായിദകളോട് യോജിച്ചതായിരിക്കണം. അഞ്ചാമത്തേത് അൻ തഖറുവ മിനൽ മഹാദീർ ശറഈയ, ഷെയ്ഖ് ഹുസൈമീൻ റബീ മദ്ഖലി അൽബാനി പലരും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ശറഈയായ തെറ്റുകൾ, മുഖാലഫാത്ത്, ശറഈന് വിരുദ്ധമായ കാര്യങ്ങൾ ഒന്നും ഇതിലുണ്ടാകാൻ പാടില്ല. ഇപ്പൊ നമ്മളെ സംഘടനയിൽ അതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ ഞാൻ നേരത്തെ പ്രസീഡിയം പറഞ്ഞു, ആരെ പ്രസീഡിയാക്കല്? നാട്ടിലെ പൈസക്കാരെ ആക്കല്. 10-ോ 15-ോ കൊല്ലം പ്രവർത്തിച്ച സാധാരണക്കാരൻ ഇവിടെ ഉണ്ടാവും, ഓനെ പ്രസീഡിയത്തിൽ കൊണ്ടുവില്ല. 2 കൊല്ലം മുമ്പ് വന്നൊരു പുതിയ പൈസക്കാരനോ നല്ല സംഭാവന ഉണ്ടെങ്കിൽ ഓനെ കയറ്റി. ഓൻ വരുമ്പോഴത്തിന് എല്ലാവരും കൂടി വരും ഓനായി താങ്ങി പിടിച്ച് ഓനെന്നെ ചിലപ്പോൾ ഒരു ചെടിപ്പ് വന്നു. കാരണം എല്ലാ പൈസക്കാരും ഇതൊന്നും ആഗ്രഹിക്കണമെന്നല്ല. പല പൈസക്കാരും
നമ്മൾ സംഭാവന കൊടുത്തതിൻ്റെ പേരിൽ ആളുകളും സ്റ്റേജിൽ കയറിക്കൊന്ന് ശരിയല്ല, നമ്മൾ അള്ളാഹിൻ്റെ വജി ഉദ്ദേശിച്ച് കൊടുക്കുന്നതാണ്, നമ്മൾ അതിൻ്റെ കൂലി ഇവിടുന്ന് തന്നെ വാങ്ങിയാൽ ശരിയല്ല എന്ന് ചോദിച്ചാൽ എത്രയോ പൈസക്കാരുണ്ട് അവരെ കേടുവരുത്തി നമ്മളെ മൗലവിമാർ പോലെ കൊണ്ടത് ബഹുമാനിച്ചിട്ട്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അങ്ങനെ പൈസക്കാരെ സ്റ്റേജിൽ അത് അവർ ആളുകളെ പൈസൻ്റെ പേരിൽ തരംതിരിക്കുക, ഒരു സ്റ്റേജിൻ്റെ മേലെ മറ്റൊരു സ്റ്റേജിൻ്റെതായ എന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ല. പിന്നെ ആണും പെണ്ണും കൂടിക്കലരുന്ന നമ്മുടെ പരിപാടികളിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എസ് എൽ ആർ സിക്കാരെ ക്ലാസ്സിൻ്റെ എങ്ങനെ, ഇവിടെ പെണ്ണുങ്ങൾ ഇവിടെ ആണുങ്ങൾ, ചുരിദാറൊക്കെ ഇട്ട് വരാം, ഒരു പ്രശ്നമല്ല കെ വിക്ക്. ഹേയ്, ഖുർആനാ പഠിക്കാൻ വരുന്നത്, പിന്നെ പെണ്ണുങ്ങളെ കൊണ്ട് ഓദിക്കുക, അതിന് ആണുങ്ങൾ മാർക്കിടുക, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇത് ശരഅഇന് വിരുദ്ധമായ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോഴേ സംഘടന ജായിസാകുള്ളൂ, അല്ലെങ്കിൽ ആ സംഘടന ഹറാമായി തരും. ഇപ്പോൾ പെണ്ണുങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, മുജാഹിദ് പെണ്ണുങ്ങളാണ് മത്സരിക്കുന്നത്, ആരാ അനുവാദം കൊടുക്കണേ? മുജാഹിദ് നേതാക്കന്മാർ തന്നെ അല്ലേ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഇന്ന വനിത ഓളെ മോങ്ങത്ത് കൊണ്ടെന്ന് പറയാണ് ഇതുപോലെ നിങ്ങളൊക്കെ ആകണമെന്ന്. ഏയ്, ഇങ്ങനെ ഉണ്ടാവും? ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഒരു പെണ്ണിന് ഇന്ന് ഇസ്ലാമികമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ? സമസ്തക്കാർ തുറന്നു പറഞ്ഞല്ലോ പെണ്ണുങ്ങൾ മത്സരിപ്പിക്കാൻ പറ്റൂല, ശരിയല്ലേ? പക്ഷെ നമുക്ക് സമുദായ രാഷ്ട്രീയക്കാരെ പേടിയാണ്, ഓരെ നക്കാപ്പിച്ച വക്കം ബോർഡിലൊരു സീറ്റ്, അജ്യമത്തിയിലൊരു സീറ്റ്, മറ്റൊക്കെ അതൊക്കെ നമുക്ക് തരുന്നതല്ലേ. അപ്പോൾ ഓൽക്ക് ഞങ്ങളാണ് ഇവിടെ മത്സരി പെണ്ണുങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളൊക്കെ മുസ്ലിം പെണ്ണുങ്ങളെ മത്സരിക്കാൻ പ്രാപ്തരാക്കി തീർത്ത് ഞങ്ങളാകുന്നു അഭിമാനത്തിൽ പറയാ, തെറ്റല്ലേ? ഒരു പെണ്ണിന് ഇസ്ലാമികമായ ചട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ടെങ്കിലും മത്സരിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ എതിർക്കുന്നില്ല. അപ്പം നമ്മൾ ശരഅഇന് വിരുദ്ധമായ പലതും നടക്കുന്നത് നമ്മൾ എതിർക്കുന്നില്ല. ശരഅഇന് വിരുദ്ധമായതൊന്നും ഇതിലുണ്ടാൻ പാടില്ല. ശരഅഇന് വിരുദ്ധമായത് വരാൻ കാരണം എന്താ അറിയോ? പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കണത്, ജാഹിലിയങ്ങളായിരിക്കും അധികം നേതൃത്വം കൊടുക്കണത്, ആ അതും നല്ലതെന്ന് എന്നാൽ അതും കിടക്കട്ടെ, ആ മറ്റോ ചെയ്യണല്ലേ, നമ്മൾ ചെയ്യണല്ലേ, അതും ചെയ്തോളെ എന്നിട്ട് ഇങ്ങനെ പലതും കൊണ്ടുവരും. പിന്നെ ആറാമത്തേത് അന്യഖൂനൽ ഖായിമു അലൈഹ ഉലമ, ഇത് പല പണ്ഡിതന്മാരും എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നേതൃത്വം കൊടുക്കുന്നത് പണ്ഡിതന്മാർ മാത്രമായിരിക്കണം. ഇപ്പം അതിന് പറഞ്ഞ ന്യായം എന്താണ്? നമുക്ക് പണ്ഡിയ സംഘടന അല്ലേ, പണ്ഡിയ സംഘടന ഇപ്പോൾ കെ എൻ എമ്മിന് കെ ജെ യു ഉണ്ടായിട്ടാ, പക്ഷേ കെ ജെ യു കടലാസ് സംഘടനയാണ്. ദൈനംദിന കാര്യങ്ങൾ ഇടപെടുന്നുണ്ടോ പണ്ഡിതന്മാർ? ഇല്ലല്ലോ. ദൈനംദിന കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഐ എസ് എം, എം എസ് എം, കെ എൻ എം, എം ജി ഇതിലൊക്കെ പണ്ഡിതന്മാരാ, അല്ലല്ലോ. പക്ഷേ അതിന് വിരുദ്ധമായ പലതും നടക്കും, അവർ പരിപാടികൾ വെക്കുന്നു, അതിന് നിർദ്ദേശം കൊടുക്കുന്നു, പോളിസികൾ പറയുന്നു, അതൊക്കെ ആരാ നടത്തുന്നത്? എന്തെങ്കിലും ഫത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഇനി ഉണ്ടാക്കുമ്പോഴെങ്കിലും ഏത് ഘടകം എന്ത് പ്രവർത്തന പരിപാടി വെക്കുകയാണെങ്കിലും അതൊക്കെ നമ്മൾ കെ ജെയിൻ്റെ മുമ്പിൽ വരണം, നമ്മളെ പണ്ഡിയ സംഘടന മുമ്പിൽ വരണം, എന്നിട്ട് അതിൽ ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കാനും കൂട്ടാനും ചേർക്കാനും ഒക്കെ ഉള്ള അവകാശം നമ്മക്കായിരിക്കണം. അപ്പോൾ ഒരാൾ പറഞ്ഞത് അതേതരം പൗരോഹിത്യത്തിലേക്ക് പോകുള്ളു, ഇജെന്താ പൗരോഹിത്യം കൊണ്ടുവരാൻ നോക്കുക അവിടെ? ഹേ, ഇവിടെ ഒരു സെറ്റപ്പ് അതിനനുസരിച്ചേ പോകുള്ളൂ. ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടിട്ട് വാങ്ങുക, ചെരുപ്പ് ഉണ്ടാക്കി കൊടുക്കണമെന്നും ചെരുപ്പ് കച്ചവടക്കാരനും, ചെരുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന ചെരുപ്പൂത്തിക്ക് നമ്മൾ ചെന്ന കാലിന് ആളെ കൊടുത്ത് അപ്പം തന്നെ ചെരുപ്പ് ഉണ്ടായിട്ടില്ല. അതാണ് ഏത് പ്രശ്നം ഉണ്ടായാലും അപ്പം തന്നെ ഫത്വ കൊടുക്കാൻ കഴിഞ്ഞ പണ്ഡിതന്മാർ. ഇബ്നു റുഷ്ദിനെ ഉദ്ധരിച്ചുകൊണ്ട് അൽബാനി പറഞ്ഞതാ, ചെരുപ്പ് കച്ചവടക്കാരൻ തന്നെ വിവിധ അളവുകളുടെ ചെരുപ്പ് കൊടുന്നു വെച്ചിരിക്കുക, നിങ്ങൾക്ക് വേണ്ടെടുക്കുക എന്നതുപോലെ പണ്ഡിതന്മാരെ ഫത്വകൾ ശേഖരിച്ചിട്ട് ഓരോ സന്ദർഭത്തിലേക്ക് ഫിറ്റായ ഫത്വകൾ എടുത്തു കൊടുക്കാൻ കഴിയും. ഇത് രണ്ടിലും ഏതിലെങ്കിലും ഒന്നിന് കഴിയണം, ഒന്നുകിൽ സ്വന്തം ഫത്വ കൊടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഫത്വ കൊടുക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് ഫത്വ ശേഖരിച്ചിട്ട് അതാത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. എല്ലാ കാലത്തും അങ്ങനെ സെൽഫി ഉലമാക്കളെ ഫത്വ കാത്തിക്കാൻ പറ്റുമോ? ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ ഓല വിളിച്ചു ചോദിക്കാൻ പറ്റുമോ? ഓൽക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പം അത് നമ്മളെ സാഹചര്യത്തിൽ നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന പ്രവർത്തനങ്ങൾ. ഇവിടെ പുറത്ത് പോയിട്ട് പഠിക്കാൻ പറ്റുന്ന പുറത്തേക്ക് പറയാം, ഇപ്പോൾ ഇടവണ്ണ ജാമ്യന്ന് കുട്ടികളെ പിന്നെ മദീനത്തേക്ക് അയക്കണമെന്നല്ലാതാണ് ജാമ്യ ഇസ്ലാമിൽ, കാരണം പോയ കുട്ടികളൊക്കെ തലയിരിഞ്ഞാ വരുന്നത്. തലയിരിയാറിന് എന്താ കോക്കസരെ എന്ത് ചെയ്യുന്നില്ല, ന്യായീകരിക്കുന്നില്ല, അതുകൊണ്ട് ജാമ്യന്റെ പേരിൽ ഇനി ആരും പോകണ്ട, ആർക്കു വേണം ജാമ്യ? കുട്ടികൾ നേരിട്ട് നെറ്റിൽ അപേക്ഷിച്ച് ഇഷ്ടം പോലെ കുട്ടികൾ പോകണം, എന്തിനാ ഇപ്പൊ ജാമ്യന്റെ ഇത്? ഒരാൾ എന്താ അസറ മോലിന്റെ കത്തോ യാസറംസന്റെ കത്തോ ആണ്, കുട്ടികൾ വാങ്ങും, കുട്ടികളെ ജോയിൻ ചെയ്യും, ഒരു പ്രശ്നമല്ല. അപ്പൊ അതാണ് ഇവർക്ക് ഇൽമിനെ പേടിയാ, കുട്ടികൾ പഠിക്കുന്നത് പേടിയാ. ഇപ്പൊ കഴിഞ്ഞൂറിപ്പോ ജാമ്യന്ന് പോരുന്ന കുട്ടികളെ കൊണ്ട് വെള്ളക്കടലാസ് എഴുതി ഒപ്പിട്ട ഞങ്ങൾ എന്നും സംഘടനയുടെ ഒപ്പം തന്നെ ആയിരിക്കും എഴുതി ഒപ്പിട്ട് വാങ്ങിയച്ചോലോ, വലിയൊരു ബേജാറ് നോക്കണം. ഇങ്ങനത്തെ ഒരു മൊരത്ത സംഘടന ഉണ്ടാവും. അപ്പൊ പണ്ഡിതന്മാരാണ് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈനംദിന കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരനെ ആയിരിക്കണം, അല്ലെങ്കിൽ ശരഅഇന് വിരുദ്ധമായ പലതും വരും എന്നതിൽ യാതൊരു സംശയമല്ല. ഏഴ്, അദമുൽ മുവാലാത്തി വൽ മുആദാത്തി മിൻ അജ്ലിഹ, സംഘടനയുടെ പേരിൽ വലാവും ബറാവും ബന്ധവും ബന്ധവിച്ഛേദനവും പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തിൽപ്പെട്ട എല്ലാവരെയും സ്നേഹിക്കണം,
അഹ്ലുൽ ബിദഅയിനും കുഫാറിനും വെറുക്കണം. ഇതല്ലേ വലാ ബറാ, ബന്ധവും ബന്ധ വിച്ഛേദനം. പക്ഷെ നമ്മളെന്താണ്, നമ്മൾ സംഘടനയുമായി സഹകരിക്കുന്നവരെ അതിരറ്റ് സ്നേഹിക്കുന്നു, സംഘടനയുമായി സഹകരിക്കാത്തവനെ അങ്ങേയറ്റം വെറുക്കുന്നു. ഇപ്പൊ ഒരു നാട്ടിലൊരാൾ സലഫി അഖീദ ഉള്ള ആളാണ്, മൻഹജുള്ള ആളാണ്, അയാൾക്ക് യാതൊരു കുഴപ്പമല്ല, അയാൾ ആദർശത്തിനൊരു കുഴപ്പമല്ല. അപ്പൊ ഇന്നെ തന്നെ പറയാം, ഞാനിപ്പോ കടവത്തൂരിലുള്ള ഇപ്പോഴത്തെ പുതിയ സംഘടനാ സംവിധാനത്തെ ഞാൻ സഹകരിക്കുന്നില്ല, എന്നാൽ എന്നോട് എന്തായിരിക്കും നിലപാട്? ഇപ്പൊ കണ്ടാൻ മിണ്ടാത്ത ആളുകൾ വരെ ഇപ്പൊ തന്നെ തുടങ്ങി ചില ആളുകൾ. കടവത്തൂരിൽ ചേർന്ന സമ്മേളനത്തിൽ എന്നെ ഇരുത്തി മറുപടി പറഞ്ഞപ്പോൾ ഞാൻ അതിനൊന്ന് പ്രതികരിച്ചു, മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാവരും പറഞ്ഞത് നിങ്ങളെ ക്ലിപ്പല്ലേ പിന്നെ വാട്സപ്പിലുള്ളൂ, ഓല് പറഞ്ഞ ക്ലിപ്പൊന്നും ഇല്ലല്ലോ, നമ്മൾ ക്ലിപ്പ് ഇടാത്തോണ്ട്. അവര് 15-ാം തീയതി പരസ്യമായി, ഞാൻ ഇപ്പൊ ചില ആളുകൾ എഴുതി ചോദിച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി വരേണ്ട പ്രശ്നം ഉണ്ടാകണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? ഞാൻ അതിനെ തീരുമാനിച്ചിരുന്നത്. പക്ഷെ എനിക്ക് ഇന്നിക്ക് ആളുകൾ വിളിക്കുക, ഇതൊക്കെ ഈ പറയണൊന്നും സത്യമല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല? അപ്പൊ ആ പറഞ്ഞൊക്കെ സത്യം അല്ലേ, ഞങ്ങൾ തെറ്റിദ്ധരിക്കും, ഞങ്ങൾ തെറ്റിദ്ധരിക്കണം. അപ്പൊ ആ തെറ്റിദ്ധാരണ തിരുത്തണം എന്നൊരു ഭാഗത്തുനിന്ന് സമ്മർദ്ദം. മാത്രല്ല അവര് പരസ്യമായിട്ട് ഇറങ്ങി പല സ്ഥലത്തും പറഞ്ഞ് ഞാൻ കേട്ടു, ഒക്കെ ഞാൻ ക്ഷമിച്ചു, എന്നെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു കടവത്തൂരിന്. അപ്പൊ പിന്നെ ഇത് വിശദീകരിക്കല്ല, നിവൃത്തിയില്ല എന്നതുകൊണ്ടാണ് എനിക്ക് വിശദീകരിക്കേണ്ടി വരുന്നത്. പിന്നെ അപ്പം ബന്ധവും ബന്ധ വിച്ഛേദനവും സംഘടനയുടെ പേരിൽ പാടില്ല. സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തവനോട് സ്നേഹം, മെമ്പർഷിപ്പ് ഇല്ലാത്തവനോട് വെറുപ്പ്, അത് പാടില്ല. അൽഹുബുഫില്ല വൽബുഗുലുഫില്ല, അള്ളാഹ് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ് വേണ്ടി വെറുക്കുക, അതായിരിക്കണം. പിന്നെ കണ്ടോ, പണം സൂക്ഷിക്കുന്നത് ശരഇയായ മാർഗത്തിലൂടെ ആയിരിക്കണം. പണം പിരിക്കുന്നത്, പണം സൂക്ഷിക്കുന്നത്, പണം വിനിയോഗിക്കുന്നത്, അതൊക്കെ ശരഅ അനുസരിച്ച മാർഗത്തിലൂടെ ആയിരിക്കണം. അങ്ങനെ ഉണ്ടോ പല സംഘടനകളിലും, മതസംഘടനകളിലും സ്ഥിതി എന്താ, ഏത് മുതലാളിന്റെ പൈസയും വാങ്ങുക എന്നുള്ളതാ. ഓ സിനിമ ടാക്കീസ് നടത്തിയാലും വേണ്ടില്ല, ഏയ് ഓന് പെണ്ണുങ്ങളെ ഫോട്ടോ വെച്ചിട്ട് വലിയ ജ്വല്ലറി നടത്തുന്ന ആളാ, വലിയ വലിയ നടിമാരെ മോഡലുകളെ വാടക എടുത്തിട്ട് അവരെ മേനി അഴക കാണിച്ച് പരസ്യം വെച്ചിട്ട് ജ്വല്ലറി നടത്തിയിട്ട് പൈസ ഉണ്ടാക്കുക, എന്നാലും വേണ്ട ഓനെ വേണം. ഏയ് ആ രൂപത്തിൽ എങ്ങനെ പൈസ ഉണ്ടാക്കി നോക്കുന്നതല്ല, പൈസക്കാരനായാൽ മതി, അവരെ പൈസ വാങ്ങുക. പിന്നെ ചെലവഴിക്കുന്നു, അങ്ങനെ തന്നെ പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഒരു വയല് 2-3 മണിക്കൂറിലൊരു വയലിനൊക്കെ 2 ലക്ഷമോ 3 ലക്ഷമോ കൂടെ ചെലവാക്കുന്നുണ്ട് ആളുകൾ, പേടിക്കേണ്ട കാര്യമല്ലേ അതൊക്കെ. അതുപോലെ പല കാര്യങ്ങളും ദൂർത്ത് വരുന്നുണ്ട്. പിന്നെ സമ്പത്ത് സൂക്ഷിക്കുന്നത് അതെങ്ങനെയായിരിക്കും, ശരഅ അനുസരിച്ച മാർഗത്തിലായിരിക്കണം. പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പര സഹകരണമായിരിക്കണം, തഅക്കുലാകരുത്, അതുകൊണ്ട് തിന്നലാകരുത്, സംഘടന ഒരു ജീവിതമാർഗമാക്കരുത്, മനസ്സിലായില്ലേ? സംഘടന ജീവിതമാർഗമൊക്കെ പരസ്പര സഹായം സഹകരണവും മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ സംഅതഅത്ത് കേൾക്കുക അനുസരിക്കുക, ചിലർക്ക് ചിലരുടെ മേൽ അധികാരം, പുറത്താക്കാനുള്ള അധികാരം, അകത്താക്കാനുള്ള അധികാരം, നിരീക്ഷിക്കാനുള്ള അധികാരം അല്ലേ. അന്വേഷണ കമ്മീഷൻ അദ്റഹ്മാൻ സലഫി, ജഡ്ജി അദ്റഹ്മാൻ സലഫി, എന്താ ഇയാൾക്ക് എന്റെ മേലധികാരം, എന്താ അധികാരം? അപ്പൊ അത് സംഘടന കൊടുത്ത ഇയാൾ സംസ്ഥാന സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിക്ക് അധികാരമുണ്ട്. അങ്ങനെ ഒരാളെ മേൽ, അയാളെ വ്യക്തി ജീവിതത്തിൽ പോലും, ഏയ് എന്റെ വീട്ടിൽ നടക്കുന്ന ദൗറയിൽ എന്റെ ലൈബ്രറിയിൽ വരുന്ന ആളുകൾ ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് ചാരന്മാര് എന്ത് ചെയ്താ മേലൊക്കെ ഫോൺ ചെയ്ത് കൊടുക്കുക, ചക്കരിയ സലാഹിയുടെ വീട്ടിൽ ഇന്ന ദിവസം ദൗറ നടത്തുന്ന ഇന്ന ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നത്. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള സംഘടനകൾ കടന്നു കയറുന്ന അവസ്ഥയാണ്. ഞാൻ ആരോടൊക്കെ സംസാരിക്കുന്നു നോക്കാൻ ആള്, ഞാൻ അവിടെയൊക്കെ പോകുന്നു എന്ന് പറയാൻ ആള്, എന്നെ ആരുടെ കാറിലൊക്കെ ഞാൻ കയറുന്നു അത് നോട്ട് ചെയ്യാൻ ആള്, തനിച്ച ചാരപ്രവർത്തനം, ഇതൊക്കെ ഏത് സംഘടന അനുവദിക്കുക, ഏത് ഇസ്ലാം അനുവദിക്കുക? അതുകൊണ്ട് കേൾക്കുക അനുസരിക്കുക എന്ന് പറഞ്ഞൊന്നുമില്ലേ, തആവുൻ പരസ്പര സഹായം സഹകരണം, തതാവ് ഞങ്ങളെ അനുസരിക്കുക, ഞങ്ങൾ ഇനി അനുസരിക്കുക, ഞാൻ പ്രസിഡന്റ് സെക്രട്ടറി, ഞാൻ മേൽഘടകം നീ കീഴ്ഘടകം, ഞാൻ നേതാവ് നീ അനുയായി, അങ്ങനെ പറഞ്ഞിട്ട് ആരെയും അടിച്ചേൽപ്പിക്കാനൊന്നും പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കുക, സഹകരിക്കുക. എന്നിട്ട് ഓതൽ എന്താ അറിയോ, അലൈക്കും ബിസമ്മി വത്താ വൈ നമ്മർ അലൈക്കും അബുദുൻ ഹബിശിയുൻ, നിങ്ങൾ കേൾക്കണം അനുസരിക്കണം, നിങ്ങൾ അമീറായി വരുന്നത് അബസീനിയക്കാൻ അടിമയാണെങ്കിലും ശരി. അത് ഇസ്ലാമിക ഭരണാധികാരനുസരിക്കാനുള്ള കൽപ്പന, ശരഅ അനുസരിച്ച് ഇരിക്കുന്ന പണ്ഡിതന്മാരനുസരിക്കണം, മാതാപിതാക്കൾ അനുസരിക്കണം, ഇസ്ലാമിക ഭരണാധികാരിയുണ്ടെങ്കിൽ അവരനുസരിക്കണം. ഈ സംഘടനാ നേതൃത്വത്തിൽ ഏതിലാ പെടുക, സംഘടനാ നേതൃത്വം മുലുൽ അമ്രാണോ? ഞാൻ വിശ്വസിക്കുന്നില്ല, ആരും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ഉണ്ടാക്കിയ പുതിയ സംവിധാനമല്ലേ, അതെന്താ അതിന്റെ യോഗ്യത? 25 ആള് കൂടി 15 ആള് ഓനെ സപ്പോർട്ട് ചെയ്തു, 10 ആളോനാകാൻ പാടില്ല. അപ്പൊ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഓനാണ് അമീർ, അവിടെ എല്ലാവരും ഓനനുസരിച്ചോളണം. അങ്ങനെ
പാടില്ല, സമ്മതാഅത്ത് പാടില്ല. പിന്നെ അന്യഖുന ഇൻദൽ ഖായിമിൻ അലിയൽ അമാനത്ത് വസ്സിഖത്ത് വസ്സലാഹ് മായുതിൽ ഇത്മിനാൻ ഫീഹിം. നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ വിശ്വസ്തതയും ജീവിത വിശുദ്ധിയും ഉള്ള ആളുകളായിരിക്കണം. ഏയ്, പൈസക്കാരനാകുക എന്നുള്ളതാണ് ഇപ്പൊ യോഗ്യത, വേറെന്താ യോഗ്യത? പല വൃത്തികേടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഫുള്ളായിട്ട് ടി വിയും കണ്ടിരിക്കണേ, ഏയ്, എല്ലാ വൃത്തികേടും, സ്വന്തം ഭാര്യ പോലും ഇസ്ലാമി വേഷം ധരിക്കാത്ത, നിത്യേന ക്ലീൻ ഷേവ് ചെയ്യുന്നത്, അങ്ങനെ പല മുഖാലഫാത്ത് ശറഇയ, ശറഇന് വിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ സംഘടനക്കുവാൻ ആവശ്യമാണ്. ചങ്ങരംകുളം സമ്മേളനം കഴിഞ്ഞിട്ട് കോഴിക്കോട് ഓരോ യൂണിറ്റും പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ പാടെ വിളിച്ചിട്ട് ടാഗോറാളിൽ മീറ്റിംഗ് ഉണ്ട്. അന്ന് സെലഫി പറഞ്ഞ എന്താ, താടി പഠിച്ചവരെയും തുണി നേർത്തിരുത്തുന്നവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഓലെ ഉൾക്കൊണ്ട് ഓലെ പൈസ പിടുങ്ങുക. അപ്പൊ 10 നമ്മളപ്പം നടന്നാലും ഓൽക്ക് പറഞ്ഞെടുക്കൂല. അപ്പൊ 500,000 ഉറുപ്പിയ സംഗീത പരിപാടിക്ക് കൊടുത്തൊരു മാന്യ സുഹൃത്ത് പറയാണ്, എൻ്റെ വീട്ടിൽ ഒരുപാട് മൗലവിമാർ വന്ന് ചോറ് നിന്ന് പോകുന്നുണ്ട്, ഒരൊറ്റ ഈ മ്യൂസിക് തെറ്റാ നിന്നോട് വരെ പറഞ്ഞില്ല. മോനെ, എനിക്കറിയില്ല മോനെ, ഞാൻ റാഫിന്റെ പാട്ട് കേട്ട എപ്പോഴും ഉറങ്ങല്. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല, അതൊരു നല്ല ശുദ്ധനായ മനുഷ്യനാണ്. അദ്ദേഹത്തെ പറഞ്ഞുകൊടുത്ത മനസ്സിലാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. എത്ര ആൾ അവിടെ കയറി ഇറങ്ങിയാ ഇത് പാടില്ല, ഇങ്ങനെ ഫോട്ടോ വെക്കണം, നിങ്ങൾ അവാർഡ് വാങ്ങണം, എന്തായാലും ഈ ഫോട്ടോ വെക്കൽ ഭംഗി തെറ്റാണ്. കുല്ലു മുസഫിരും ഫിന്നാർ, ചിത്രമെടുക്കുന്നവർ നരകത്തിൽ നിന്ന്. വ്യക്തമായ ഹദീസ് ഉണ്ട്, അശത്തുന്നാസി അദാബൻ യൗമൽ ഖിയാമ അൽ മുസഫിറൂൺ. അത് പറഞ്ഞുകൊടുക്കണ്ടേ? ഖിയാമത്ത് നാളെ ഏറ്റവും ശിക്ഷിക്കപ്പെടുന്ന ഒരു മുസഫിരികൾ, മൊലാളിമാരെ പൈസ മാത്രം മതി, ഒരു സ്വർഗത്ത് പോകണമെന്നൊരു ആഗ്രഹം കൂടി നമുക്ക് വേണ്ടേ? അപ്പൊ അവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ശരിയല്ലേ ചെയ്യുന്നത്, നിങ്ങളെ കല്യാണത്തെ. അപ്പൊ നമുക്ക് കല്യാണത്തിന് പോകാൻ കഴിയൂല. ഒരു മൊലാളി കല്യാണത്തിൽ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, എവിടെ കടവ് റിസോർട്ടിലാണ്. അതിന് എനിക്കിപ്പോ ഒരു ഓട്ടോറിക്ഷയും കൂടി ഇല്ല, ഞാൻ ഇപ്പൊ എങ്ങനെയാണ് വരിക? ഓട്ടോറിക്ഷയ്ക്ക് ഒന്നാണ് കയറ്റുമോ എന്ന് ചോദിച്ച് അയാൾ പറഞ്ഞ തമാശ ഉണ്ടാന്നാണ്. നിങ്ങൾ കല്യാണത്തിൽ വരണമെന്നാണ്. പാട്ടും കൂത്തൊക്കെ ഉണ്ടാകുമോ ചോദിച്ച്, ഏയ് നിങ്ങളേറ്റ പാടേണ്ടി വരുന്നല്ല, നമ്മളാരും പാടൂല, നല്ല പാട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾ ആരെന്നുണ്ട്? മൊലാളിനോട് അങ്ങനെ ചോദിക്കുമോ? അവിടെ നടക്കുന്നതിനൊക്കെ ഒരു കത്തീവ് ഉണ്ടാവും. എറിയപ്പെട്ട ഒരു പ്രഭാഷകനെ കൊണ്ടുവന്നിട്ട് ഒരു കുത്തുബ 10 അതോടുകൂടി അവിടെ നടക്കുന്ന എല്ലാ താന്തോന്നിത്തങ്ങളും ന്യായീകരിക്കപ്പെട്ടു. അതിന് പോവുകയാണ് നമ്മളെ വലിയ വലിയ ആളുകൾ. പേരൊന്നും ഇപ്പം ഞാൻ പറയില്ല. കടവ് റിസോർട്ടിലെ കല്യാണത്തിന് വരാൻ കഴിയൂലെന്ന് പറയാൻ കഴിയില്ല, കാരണം അവർ സംഘടനക്കുവാൻ ആവശ്യമാണ്. നിങ്ങളെന്നും കല്യാണത്തിന് നമുക്ക് വരാൻ പറ്റൂല. അവിടെ വന്നാൽ അരുതാത്തത് പലതും ഉണ്ടാവും. ഞങ്ങളത് പച്ചക്ക് പറയും, ഞങ്ങളൊക്കെ ദൈവത്തിന് നടത്തണമല്ല, ഞങ്ങൾക്ക് അതിൽ പ്രയാസമുണ്ട്, ഞങ്ങളെ നിങ്ങൾ വിളിക്കാണ്ടൊക്കെ നല്ലത് എന്ന് പറഞ്ഞൂടെ. ഞാൻ തിരിച്ചു പോകുന്നുണ്ട് പല കല്യാണത്തിനും. കല്യാണത്തിന് ഗേറ്റിൽ എത്തുമ്പോൾ തന്നെ കോലം തിരിഞ്ഞിട്ട് മറങ്ങിപ്പോന്നിട്ടുണ്ട്. അപ്പം അത് പറയാനുള്ള ആർജ്ജം നമുക്ക് കിട്ടാത്തതുകൊണ്ടാ നമുക്ക് പൈസക്കാരെ പൈസ മാത്രം മതി, ഓരോ നന്നാകണം എന്നുള്ള ചിന്ത നമുക്കില്ല. കാരണം നമ്മൾ അങ്ങനെ ഓനെ പിടിച്ചില്ലെങ്കിൽ ഓനെ മറ്റേ സംഘടന പിടിക്കും, അതാ നമ്മളെ ബേജാറ്. നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തില്ലെങ്കിൽ മറ്റൊരു കോക്കസ് ചെയ്ത് മെമ്പർഷിപ്പ് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ കൊടുത്ത് പിടിച്ച് കൂടെ നിർത്തണം, കൂട്ടി നിർത്തി സംസ്കരിക്കുക സംസ്കരിക്കുക. നമ്മൾ വടക്കാകുക എന്നല്ലാതെ പോലും എന്താവില്ല. ഉള്ളിൽ നിന്ന് സംസ്കരിക്കണേ, ഏയ് ഉള്ളിൽ നിന്ന് സംസ്കരിച്ച് ഇപ്പം എന്താ അറിയോ, ഞാനിതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ചില ആളുകളോടൊക്കെ അതാ നമ്മളെ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ട്, നമ്മളൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ ചില ആളുകളോട് നമ്മളെ പ്രധാനപ്പെട്ടവരോട് പറഞ്ഞു. കണ്ടോ സക്കരിയ സലൈ കോക്കസ് പ്രവർത്തനം നടത്തി, ഉള്ളിൽ നിന്ന് നന്നാക്കണമെന്ന് പറഞ്ഞാൽ പറയും. ഉള്ളിൽ നിന്ന് നന്നാക്കാൻ ഇങ്ങനെ തെറ്റ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണ്ടേ, ഇതാ ഇങ്ങനെ ഉണ്ട് നമ്മളെ സംഘടനയിൽ കേട്ടോ, നമ്മളൊന്ന് സൂക്ഷിക്കണം, നിങ്ങളാ ഭാഗത്തൊന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെ അത് പറഞ്ഞപ്പോൾ കോക്കസ് പ്രവർത്തനമായി. ഉള്ളിൽ നിന്ന് നന്നാക്കണമെന്ന് പറയുമ്പോൾ ഉള്ളിൽ നന്നാക്കിയതൊക്കെ ഇപ്പം എന്തായി, കോക്കസ് പ്രവർത്തനം ചെത്തിയപ്പോൾ പിന്നെ നന്നാവൂല. തല്ലണ്ട അമ്മാവാ ഞാൻ നന്നാവൂല അറിഞ്ഞില്ലേ. ഞാൻ 2 മുമ്പ് സുബൈർ മങ്കടയുടെ വാദത്തിലേക്ക് പോയ ഒരു സുഹൃത്തിനോട് സംസാരിച്ച പയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി, സംഘടനയിലെ തിന്മകൾ നേരിട്ട് അനുഭവിച്ചവനാ ഞാൻ. നിങ്ങളിപ്പോൾ ഉള്ളിൽ നിന്ന് നന്നാക്കല്ലേ, നിങ്ങൾ എഴുതി വെച്ചോളി, 2 കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഒന്നുകിൽ നിങ്ങൾ ഇതിനെ അറ്റമടക്കാവും, അല്ലെങ്കിൽ ഒരു നിങ്ങളെ പുറത്താക്കും. അയാൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അപ്പൊ ആ രീതിയിൽ നമ്മൾ ദുഷിച്ചു പോയത് എന്തുകൊണ്ടാണ്? ഇപ്പൊ സംഘടനയിൽ തിന്മ ഉണ്ട് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്, സംഘടന തിന്മയാണ് എന്നുള്ളതിന് നമുക്ക് എതിരുള്ളൂ അല്ലേ? സംഘടനയിൽ തിന്മയുണ്ട്, ആ തിന്മ എന്ത് വേണം, നുള്ളിക്കളയേണ്ടതാണ്. ഏതാ തിന്മ എന്ന് മാത്രം പറയില്ല, സംഘടനയിൽ തിന്മയുണ്ടെങ്കിൽ അത് നുള്ളിക്കളയേണ്ടതാണ് എന്ന് പറയും. ഏതാ തിന്മ അപ്പൊ പറയലോ, തൗഹീദ് വളരെ പ്രധാനമാണ്, ശിർക്ക് വളരെ ഗൗരവമാണ്, ശിർക്കിനെ പെടു തകർത്ത് കളയെന്നൊക്കെ പറയും. ഏതാ ശിർക്ക് എന്ന് മാത്രം പറയില്ല. അതുകൊണ്ട് കാര്യമുണ്ടോ, മുജ്മലായ വർത്തമാനം കൊണ്ട് തന്നെ മുഫസ്സലായിട്ട് വ്യക്തമായിട്ട് പറയണം, ഇന്നതാണ് തിന്മ, ആ തിന്മ നീക്കാൻ ഇന്നത് ചെയ്യണം, അത് പറയണം. അപ്പൊ അതുകൊണ്ട് നേതൃത്വം നൽകുന്നവർ വിശ്വസ്തന്മാരും ജീവിത വിശുദ്ധിയുള്ളവരും ആയിരിക്കണം. നമ്മളെ ജീവിത വിശുദ്ധി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം.
നമുക്കൊക്കെ എത്ര നല്ല വിശുദ്ധി ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് നമ്മളൊക്കെ പലപ്പോഴും നമ്മൾക്കൊക്കെ തെറ്റുപറ്റുന്ന രംഗങ്ങളാണ് സാമ്പത്തിക രംഗവും ലൈംഗിക രംഗവും. അവിടെയൊക്കെ നമുക്ക് തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വന്തമായി തിരുത്താൻ അയാൾ മെനക്കെടുത്തില്ലെങ്കിൽ നിങ്ങളൊന്നാണ് മാറിയിരിക്കും എന്ന് പറയാനുള്ള ചങ്കുറ്റങ്ങൾ നമുക്ക് ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഇത് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പിന്നെ അന്തക്കൂന ഖാലിയത്തൻ അനിൽ കദിബി, കളവിൽ നിന്ന് ഒഴിവാകണം. അപ്പൊ ഉണ്ടോ ഇല്ലേ കളവുണ്ടോ അല്ലേ? ഇനി ചോദ്യം വായിക്കും മനസ്സിലാക്കാതിൽ കളവുണ്ടോ അല്ലേ? കളവേ ഉള്ളു പുകഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആളുകൾ. എന്തിനു വേണ്ടി? സംഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പറഞ്ഞിട്ടുള്ള ഷർത്തുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇനി എന്ത് സംവിധാനം ഉണ്ടാക്കേണ്ടത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലെങ്കിൽ സംഘടന തിന്മയിലേക്ക് പോകും. ആ ഷർത്തുകൾ പാലിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. ഷർത്തിനെ പറ്റി ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് മലപ്പുറത്താണ്. മലപ്പുറത്ത് നമ്മുടെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഐക്യത്തെക്കുറിച്ചുള്ള സെമിനാറിൽ ഐക്യം ഇസ്ലാമിക മാനദണ്ഡം എന്നൊരു വിഷയം എനിക്കുണ്ടായിരുന്നു. അതിൽ അവർ തന്നെ എനിക്ക് ഭിന്നതയുടെ കാരണങ്ങൾ എന്നിട്ട് ഹിൻസ് തന്നിരുന്നു. അതിലൊന്ന് പ്രമാണങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ, തെറ്റിദ്ധാരണ, പക്ഷപാതിത്വം. പക്ഷപാതിത്വം ഇസ്ബിയത്ത്. അപ്പൊ ഞാൻ ആ പക്ഷപാതിത്വം ഒന്ന് വിശദീകരിച്ചു. മനസ്സിലായില്ലേ? എപ്പോഴാണ് സംഘടനയിൽ പക്ഷപാതിത്വം വരിക? എന്നിട്ട് ഈ ഷർത്തുകൾ വായിച്ചു. എന്നിട്ട് പിന്നെ മീറ്റിംഗ് കൂടിയപ്പോൾ പറയാണ്, നിങ്ങൾ കത്ത് തന്നു സലഫി ഉലമാക്കളടുത്തേക്ക് മടങ്ങണമെന്ന്. അതുവരെ ഫത്വ വരുന്നവരെ നമ്മൾ യോജിച്ചു പോകാനും തീരുമാനിച്ചു. നിങ്ങൾ ചോദിച്ചോളി, ഞങ്ങൾക്ക് ആർക്കും ചോദിക്കേണ്ടതില്ല. നിങ്ങളെ ചോദ്യത്തിന് മറുപടി വരട്ടെ. അപ്പൊ ഖുർആനോട് ഹദീസിനോട് ചോദിച്ചൊക്കെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാ ഷർത്ത് അവിടെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ആ ഷർത്ത് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇതേറ്റവും എതിരല്ല കാര്യമില്ലല്ലോ. നമ്മളെല്ലാവരും പഠിപ്പിക്കണ്ടേ? ഏയ്, അത് പറയാനേ പാടില്ല. അത് കേട്ടാ സുബൈർ മങ്കടെ ഭാഗത്തേക്കാ പോവുക. ഷർത്ത് കേട്ട അപ്പൊ ഞാൻ പറഞ്ഞു, സുബൈർ മങ്കടക്ക് ഷർത്തൊന്നുമില്ല, ഹറാമിന് എന്താ ഷർത്ത്? ജായിസിനല്ലേ ഷർത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ എവിടെയും പറയാൻ പാടില്ല. അത് പറഞ്ഞു പറഞ്ഞു ഇനി എവിടെയും പറയരുത്. പറഞ്ഞ ആളുകൾക്ക് സംഘടന വേണ്ടാന്നുള്ള മെസ്സേജാണ് കിട്ടുക. ഇപ്പൊ പറഞ്ഞെന്താരോ, ഇനി ഏത് ഷർത്താപ്പ നമ്മൾ പാലിക്കാത്തേ? എന്നാ പിന്നെ പറയല്ലോ ഉണ്ട്. എന്നാ എല്ലാരും പറയും. ഞാൻ പറഞ്ഞ മാതിരി ഈ ഷർത്തൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ്. യൂണിറ്റ് തലം മുതൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഓരോ സംഘടനാ മീറ്റിങ്ങിലും അല്ലെങ്കിൽ കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഈ ഷർത്തുകളെ പറ്റിയൊരു പ്രസംഗം കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അതൊക്കെ പാലിക്കണമെങ്കിൽ മാത്രം നിന്നാ മതി. എന്നാ പറഞ്ഞാ പിന്നെ പറയണേ ഇന്നെ കുറ്റം പറയണോ? അപ്പൊ എങ്ങനെ എതിർക്കേണ്ടതെന്ന് തന്നെ ഇപ്പൊ തിരിയുന്നില്ല അവർക്ക്. ഷർത്ത് പറയണമെന്നും പറയുന്നുണ്ട്, പറയേണ്ടെന്നും പറയുന്നുണ്ട്. നമ്മൾ പാലിക്കണ്ടല്ലോ, പിന്നെന്തിനാ പറയണ്? നമ്മളിപ്പോ നിസ്കരിക്കണല്ലേ, എന്നിട്ട് നിസ്കാരത്തെ കുറിച്ച് പറയില്ല നമ്മൾ അല്ലേ? നമ്മളൊക്കെ സത്യം പറയണമെന്നല്ല വെപ്പ്. എന്നാ നോണ പറയണിന്റെ ഗൗരവത്തെ കുറിച്ച് പറയില്ല നമ്മള്? നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തണല്ലോ. അത് ഞാൻ ചെയ്തു എന്ന് വെച്ചാ പോരെ. ആ പിന്നെ മലപ്പുറം ഞാൻ വായിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ദമ്മാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യമനിലെ ഒരു സ്ഥലമാണ്. ഷെയ്ഖ് മുഖബിലുൽ വാദഇ എന്ന് പറയുന്ന ഒരു മുഹദ്ദിസ്, അദ്ദേഹം അവിടെ ദാറുൽ ഹദീസ് ബി ദമ്മാജ് എന്നിട്ട് വലിയതുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ടില്ല. പോയ ഒന്ന് രണ്ടാളെ കണ്ടിട്ടുണ്ട്. അവരോടും വിശദമായിട്ട് എനിക്ക് ചോദിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിച്ചില്ല. എന്താണ് അതിനുള്ളത് എന്ന് ഇവരോടെ നിങ്ങൾ ചോദിക്കണം. പുകമറ സൃഷ്ടിക്കാതെ ആളുകളോട് അവർ പറഞ്ഞു കൊടുക്കട്ടെ. ക്ലീൻ ഷേവ് ചെയ്യാത്ത നിര്യാണിക്കത ഡ്രസ്സ് പോത്ത തക്കവയുള്ളവർ സംഘടന ഉണ്ടാക്കിയാൽ അതിൽ ഉറച്ചു നിൽക്കുമോ? ഇപ്പോൾ ഈ സംഘടന തക്കവയില്ലാത്ത പ്രഭാഷക പണ്ഡിതരോ ഉണ്ടോ? ഇവിടെ പണ്ഡിതർക്കും പ്രഭാഷകർക്കും തക്കവ ഉണ്ടായതുകൊണ്ട് മാത്രം സംഘടന ജായിസാവൂല. ഈ പറഞ്ഞ ഷർത്തുകൾ എന്ത് ചെയ്യണം? പാലിക്കണം. മങ്കട ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് ശരിയാണ്. ദീനിൽ നിന്ന് മാറി നിൽക്കലാണോ ഉത്തമം? അദ്ദേഹത്തിന്റെ കേന്ദ്രത്തിൽ ഫിത്ന ഉണ്ടായപ്പോൾ അദ്ദേഹം മാറി നിന്നു എന്നാണ്. എന്ത് ഫിത്തന ഉണ്ടായതെന്ന് നമ്മക്കറിയില്ല. മാറി നിൽക്കേണ്ട യാതി ഫിത്തനയാണോ ഉണ്ടാക്കേണ്ടാത്ത യാതി ഫിത്തനാണോ എന്ന് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി. എനിക്കറിഞ്ഞൂടാ, വലിയ ഫിത്തന ഉണ്ടായ മാറിക്കേണ്ടി വരും. ദമ്മാജ് കുട്ടികൾ ഫേസ്ബുക്കിൽ വരുന്ന കാര്യങ്ങൾ തന്നെ താങ്കൾ പ്രസംഗിക്കുന്നു, നിങ്ങളുടെ പരിപാടി മാത്രം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ ഈ ദമ്മാജ് കുട്ടികൾ, ദമ്മാജ് പോയ കുട്ടികളാകെ ഒന്നോ രണ്ടോ കുട്ടികൾ ഇവിടെ ഉണ്ടോ എന്നറിയില്ല. കുട്ടികളെന്ന് പറഞ്ഞ് വലുതാക്കിയിട്ട് ഫേസ്ബുക്കിൽ അവർ പറഞ്ഞു. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വേറൊരാളുകളൊക്കെ പറയുന്നുണ്ടാവും. അതൊക്കെ അവരൊക്കെ നമുക്ക് ബന്ധണ്ടെന്ന് പറയാൻ പറ്റും. ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും പറയുന്നതിൽ പല യോജിപ്പുകളുണ്ടാവും. അതിനൊക്കെ നമ്മൾ അവരാളുകളാന്ന് പറയാൻ പറ്റുമോ? എന്താണ് അവിടെ ഉള്ളതിൽ തെറ്റ്, എന്താണ് ശരി എന്ന് നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചു നോക്കി. എന്താണ് ഈ ദമ്മാജിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചു നോക്കുക. പ്രോജക്റ്റ് തയ്യാറാക്കി നാട്ടിൽ പിരിവിനിറങ്ങുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? പിരിവിനിറങ്ങുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് സ്വന്തം നാട്ടിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. കാരണം പിരിവ് പലപ്പോഴും നമ്മുടെ ഇജ്ജത്തിന് കുറവാണ്. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക.
അവിടെ ഉള്ള ആളുകളോട് പറയാം, നമ്മളെ നാട്ടിലിങ്ങനെ പ്രൊജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് പറയാം. പിരിവിന് വേണ്ടിയിട്ട് നമ്മളെ തത്വങ്ങൾ ബലികഴിക്കാൻ പാടില്ല. നമ്മൾ പലരെയും മുമ്പിൽ പോയിട്ട് നമ്മൾ തലചൊറിഞ്ഞ് അയാൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ന്യായീകരിച്ച് ചേർത്ത് അങ്ങനത്തെ ഒരു ഗതികേടൊന്നും പിരിവുകൊണ്ടി നമുക്ക് ഉണ്ടാൻ പാടില്ല. പിരിവ് ജായിസാണെങ്കിൽ യാചനയുള്ളത് നമ്മളൊക്കെ യാചിക്കുകയാണ്. ഞാൻ ഗൾഫിലൊക്കെ പിരിവിന് പറഞ്ഞാൽ അപ്പം ഞാനൊരു ഷർത്ത് വെക്കും, കമ്മിറ്റിയിൽപ്പെട്ട ആരെങ്കിലും ഒപ്പം പോരണം. രണ്ട് കാര്യം, ഒന്ന് നമ്മൾ എന്തെങ്കിലും കറപ്ഷൻ വരുത്തിയെന്ന് പിന്നീട് ആരോപണം ഇല്ലാതിരിക്കാൻ, രണ്ട് കയ്യാട്ടലേ നമ്മൾ ചെയ്യും, നമ്മൾ പ്രസംഗിക്കും, ഇങ്ങനെ പ്രസംഗങ്ങൾ കൊടുക്കണം എന്ന് പറയും. കയ്യാട്ടൽ ജോലി കാട്ടിക്കൊള്ളുമല്ലോ. അപ്പം അത് അവർ ഇസ്സത്തിന് കുറവുണ്ട് പിരിവിൽ. അതുകൊണ്ട് പിരിവ് നമ്മൾ തൊട്ടതിനൊക്കെ പിരിക്കുക എന്നുള്ള സമ്പ്രദായം, ഒരു പല്ലും ചെറിയും മാത്രം ഉണ്ടാവും, അഡ്വാൻസ് ആണ് കൊടുക്കും, എന്നിട്ടാണ് പിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വെറും പിരിവ് പ്രസ്ഥാനമായി നമ്മൾ മാറുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഈ പിരിക്കണോൻ്റെ ഇസ്സത്തിന് കുറവുണ്ട്. പിരിക്കാതെ പല കാര്യങ്ങളും നടക്കൂല. വേണ്ടി വന്നാൽ പിരിക്കും, വേണ്ടി വരും. പിരിക്കാം, പിരിക്കണത് തെറ്റായ കാര്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരാൾ പാവപ്പെട്ടവൻ വന്നിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിരിവ് ജായിസാകുന്ന കാര്യങ്ങളും ജായിസാകാത്ത കാര്യങ്ങളും നമ്മൾ ഒന്നുകൂടി തഹ്ഖീഖ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. എപ്പോഴൊക്കെയാണ് യാചന ജായിസാകുക, ഇത് തരത്തിലുള്ള ജാതനയാണല്ലോ, അത് നമ്മൾ ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട് എന്നാണ് അതിനെ പറ്റി പറയാനുള്ളത്. അതിന് നേരെ വിശദമായ പഠനം നടത്തേണ്ട വിഷയമാണത്. മഹറമില്ലാതെ പ്രോഫ്കോണിൽ വിദ്യാർത്ഥികൾ വരാൻ പാടില്ലെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് താങ്കൾ എന്താണ് പറഞ്ഞത്? മഹറമില്ലാതെ ഹജ്ജിനും കൂടി പോകാൻ പാടില്ല, എന്നിട്ടപ്പോൾ പ്രോഫ്കോണിന്? ഹജ്ജിൻ്റെ അത്ര ഒന്നും ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട അല്ലല്ലോ. കണ്ണൂരുള്ള പെൺകുട്ടി തിരുവനന്തപുരത്തേക്ക് പ്രോഫ്കോണിന് ഒറ്റക്ക് പോവുക, ഏയ്, അല്ലെങ്കിൽ എന്താ ചെയ്യുക? അവിടുത്തെ പെൺകുട്ടികൾ എല്ലാവരും കൂടി ഒരു ബസ് കയറ്റ, അതിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടീൻ്റെ ഉമ്മയെ ഇപ്പം ആ വണ്ടിയിലുണ്ടാവും. അതൊന്നും ജായിസാകാനുള്ള കാര്യമല്ല. അവർക്ക് ഇനി മഹറമിനെ പറ്റിയൊന്നും അറിയില്ല, അതിവിടെ വന്നിട്ട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മൾ ദീനിൽ എന്ത് ചെയ്യാൻ പാടില്ല, പുതിയത് കൊണ്ടുവരാൻ പാടില്ല. അവരെ ആ കുട്ടി പെൺകുട്ടികളുടെ വീട്ടിലെ ഫോൺ നമ്പർ വാങ്ങുക, അവർക്ക് പിന്നെ മെസ്സേജ് അയക്കാൻ പരിപാടി ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും കൂട്ടി വരണം, പെൺകുട്ടികളായതുകൊണ്ട് നിങ്ങളും കൂടി വരികയാണ് വേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ ആ കുടുംബം തന്നെ ആ സമ്മേളനത്തിലൂടെ മാറാൻ ചിലപ്പോൾ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ ചെയ്തുകൂടെ? അങ്ങനെ വരുന്നില്ലെങ്കിൽ വരണ്ട, അങ്ങനെ വെച്ചൂടെ? അപ്പം അതുകൊണ്ട് മെഹ്റമില്ലാതെ യാത്ര നമ്മളൊരിക്കലും നമ്മളെ സമ്മേളന വിജയത്തിന്, നമ്മളെ സമ്മേളനത്തിനോടും അങ്ങനെ തന്നെയാണ്. വളരെ ദൂരത്തേക്ക് സമ്മേളനത്തിന് പോവുക നാട്ടിലെ മറ്റാളുകളൊപ്പം, പെണ്ണുങ്ങൾക്ക് ബന്ധപ്പെട്ട മെഹ്റമില്ലാതെ, അത് ശരിയായതല്ല. വീഡിയോ ഫോട്ടോ, അതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ത്? മിക്കവാറും പണ്ഡിതന്മാരൊക്കെ അത് പാടില്ല, തെറ്റാണ്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? വീഡിയോനെ സംബന്ധിച്ച് ആകെപ്പാടുള്ളൊരു ഇളവ് പറഞ്ഞത് പിന്നെ ഈ പ്രസംഗം ദീനി പ്രഭാഷണങ്ങൾ മറ്റു നാടുകളിലൊക്കെ എത്തിക്കാൻ, അവിടെ പണ്ഡിതന്മാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത് മുസ്ലിങ്ങൾ കുറച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ അതിനുവേണ്ടി വീഡിയോ പരിപാടികൾ കൊടുക്കാം എന്ന് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയും നമുക്ക് ഓഡിയോ കൊടുത്താൽ മതി, അതാണ് സൂക്ഷ്മതക്ക് നല്ലത് എന്ന് മറ്റു പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയൊക്കെ വളരെ കർശനമായി വീഡിയോനെ എതിർക്കുന്നു, കാരണം അതിൽ തസ്വീറുണ്ട്, ചിത്രമെടുക്കൽ അതിൽ നടക്കുന്നുണ്ട്. അത് ഉസൈമീനെ പോലെയുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ മുഹാലറാത്ത് ലെക്ചറിങ്, പ്രസംഗങ്ങൾ അത് ജായിസാണ് എന്നാലും സൂക്ഷ്മതക്ക് നല്ല ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും സൂക്ഷ്മതക്ക് നല്ലത് ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ വീഡിയോ ഒന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ നമ്മളയാളെ തീവ്രവാദിയായി ചിത്രീകരിക്കൊന്നും വേണ്ട. ഇപ്പം നടക്കണ അതാണ്, എനിക്ക് വീഡിയോ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ പരിപാടിക്ക്, നിങ്ങളെ പരിപാടിക്ക് എന്നാൽ വീഡിയോ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ അതിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒഴിവാക്കി എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയല്ലാതെ ആ പറഞ്ഞോനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓ, ഓൻ്റെ ഒരു തക്വ, അവനിപ്പോൾ ഒരു പുതിയ താലിബാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒരാളുടെ തക്വയെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ചോദ്യം ചെയ്യേണ്ടതില്ല. താങ്കളിപ്പോൾ പഠിക്കാൻ വന്ന ദമ്മാജികളുടെ എന്ത് ദമ്മാജികൾ? ദമ്മാജി എന്ന സ്ഥലത്തിൻ്റെ പേരാണ്. ആൾക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, ആരാണ് ദമ്മാജി? ദമ്മാജി സംഘടനാവിധാനെന്ന് കേൾക്കുന്ന വസ്തുത എന്ത്? ദമ്മാജി പറഞ്ഞൊരു സ്ഥലമാണ്, ഷെയ്ഖ് മുഖബിൽ ഉണ്ടാക്കിയാണ്. ജിന്നിനോട് സഹായം ചോദിക്കൽ രണ്ട് ഷർത്തോടു കൂടി ജായിസാണെന്നാണ് സലീം ക ലേഖന രീതിയിൽ, എൻ വി സലീം. അത് ആ ഷെയ്ഖ് മുഖബിൽ, ഷെയ്ഖ് മുഖബിൽ, ഷെയ്ഖ് മുഖബിലിനെ പറ്റി ഒരു വലിയ മുഹദ്ദിസാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മരണശേഷം അവിടെ ഷെയ്ഖ് യഹ്യൽ ഹജൂരിയാണ് അവിടെ ഉള്ളത്. അവരുടെ ഗ്രന്ഥങ്ങളൊന്നും കൂടുതൽ വായിച്ച ഒരാളല്ല ഞാൻ. പിന്നെ സലഫീയത്തിന് അങ്ങനെ എഡിഷൻ ഇല്ലല്ലോ. യമനിലെ സലഫി, ദമ്മാജിലെ ദമ്മാജ് എന്ന യമനിലൊരു സ്ഥലമാണ്. ഇനി സനാ ഉണ്ട്, ഹലർമൗത്ത് ഉണ്ട്, ഏയ് അവിടെ പല സ്ഥലമുണ്ട്. അവിടെയൊക്കെ സലഫിയത്തിന് എഡിഷൻ ഉണ്ടോ? ഈ കേരള സലഫി, യൂറോപ്യൻ സലഫി, ഉത്തരേന്ത്യൻ സലഫി, തമിഴ്നാട് സലഫി, അമേരിക്കൻ സലഫി, ആസ്ട്രേലിയൻ സലഫി, കനേഡിയൻ സലഫി, ഇങ്ങനെ സലഫിയത്തിന് എഡിഷൻ ഉണ്ടോ? സലഫിയത്ത് എല്ലായിടത്തും ഒന്നാണ്. പിന്നെ സലഫി പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരു പണ്ഡിതനെ കുറിച്ചും മറ്റേ പണ്ഡിതനും ചിലപ്പോൾ പത്ത് ഇറക്കിയിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. ആ അഭിപ്രായ വ്യത്യാസത്തിൽ പലരും നമ്മൾ കക്ഷി ചേരേണ്ടതില്ല.
അതേ എന്നെ പറ്റി പറയാനുള്ളൂ. അരി പറഞ്ഞവരോട് ചോദിക്കുക, എന്താണ് ഈ ദമ്മാജിന്റെ പ്രശ്നങ്ങൾ, പുകമറ ഉണ്ടാക്കാതൊന്ന് പറഞ്ഞു തരി എന്ന് ഓരോടനെ ചോദിച്ചാൽ. ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കുന്ന പരിപാടികൾ ഒഴിവാക്കേണ്ടതല്ലേ, ഒഴിവാക്കേണ്ടതാണ്. പോസ്റ്ററൊട്ടിക്കുന്ന ഇബാദത്തല്ല എന്ന് പറഞ്ഞിരുന്നോ, എന്താണ് മനസ്സിലായില്ല? പോസ്റ്ററ് നമുക്ക് ഒട്ടിക്കേണ്ടി വരും. ഈ തിരക്ക് പിടിച്ച ലോകത്ത് ജനങ്ങൾക്ക് ദീനീ പരിപാടി അറിയിക്കാൻ വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാം. പക്ഷെ നമ്മൾ ഒട്ടിക്കണ പോസ്റ്റർ എന്തിനാ പാതിരാകുളം കാത്തിരിക്കണത്? ഏതായാലും നമ്മൾ ഒട്ടിക്കാൻ പാടില്ലാത്തടത്തൊന്നും ഒട്ടിക്കൂല്ലോ. സ്റ്റിക്ക് നോബിൽസിലോടത്ത് ഒട്ടിക്കോ? ഒട്ടിക്കൂല. പരിപാടി കഴിഞ്ഞു പോയിട്ടില്ലാത്തൊരു പരിപാടിൻ്റെ മേലൊട്ടിക്കോ? അതുമില്ല. പിന്നെ നമ്മളെ പോസ്റ്റർ അഡ്രസ്സ് ഉണ്ടാവൂലേ, ആരാ പരിപാടി നടത്തുന്നത്? ഊമയല്ലോ. പിന്നെന്താ പത്ത് മണിക്കുമ്പ് ഒട്ടിച്ച? അപ്പോൾ പത്ത് മണിക്കുമ്പ് ഒട്ടിക്ക. ഉറക്കം കളഞ്ഞാണ്ട് പിറ്റേന്ന് സുബൈ കളയണ്ട. ഈ പാതിരാക്ക് പോസ്റ്റർ ഒട്ടിക്കണത് നമ്മൾ നിർത്തുക. പിന്നെ എപ്പോഴും പോസ്റ്റർ ഒട്ടിക്കണോ പോസ്റ്റർ ഒട്ടിക്കണോന്നായിട്ട് തന്നെ മരിച്ചു പോയാൽ പോരാ. ഓനെ നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റർ ഒട്ടിക്കാൻ എന്നൊരു കൂട്ടർ. ഓലൊന്നും പഠിക്കൂല, വായിക്കൂല. ഓല് ഈ പരിപാടിക്കും പോലെ അല്പോ, പരിപാടിക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നല്ല. അപ്പൊ അങ്ങനത്തെ ഒരാളായി മരിക്കരുത്. ഓലെയൊക്കെ നമ്മളൊന്ന് കുറച്ച് പഠിക്കണേലേക്കൊക്കെ ഒന്ന് ഇൽമിലേക്കൊക്കെ ഒന്ന് കൊണ്ടുവരണം എന്നേ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശമുള്ളൂ. മങ്കടിന്ന് തെറ്റിപ്പോന്ന സാജിദ് ഇന്ന് നിങ്ങളെ വലങ്കയ്യാണെന്ന് സാജിദിന്റെ പിതാവ് ഷെരീഫ് കരുവാര കൊണ്ട് ഐ എസ് എം മഞ്ചേരി മീറ്റിംഗിൽ സംസാരിക്കുന്നുണ്ട്. എന്താണ് സത്യാസം? സുബേർ മകളുടെ വാദത്തിന് തെളിവന്റെ എന്നെ ഷെരീഫ് കരുവാര കൊണ്ട് തന്നെയാണ് വിളിച്ചത്. എൻ്റെ മോനോട് നിങ്ങളൊന്ന് സംസാരിക്കണം. ഓ മങ്കടന്റെ കൂടെ പോയിന്ന ആളാണ്. പല പണ്ഡിതന്മാരോടും ഒന്ന് സംസാരിക്കാൻ താല്പര്യം, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം, നിങ്ങളൊന്ന് സംസാരിക്കണം. കാരണം ഞാൻ പരസ്യമായിട്ട് തന്നെ പോയി ഷെരീഫിന്റെ പള്ളിയിൽ നിന്നിട്ട് തന്നെ സംസാരിച്ചു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, സാജിദ് വന്നിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ വിശദമായിട്ട് ഇനിയും കുറേ കാര്യങ്ങൾ സംസാരിക്കണം. ഒരുപാട് വായിച്ചൊരു കുട്ടിയാണ്, എനിക്കവരോട് പല കാര്യങ്ങളും സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഷെരീഫിൻ്റെ അപ്പം എന്ത് പറയാണ്? ഞാൻ സാജിദിനെ കേടിരുത്തി, എന്താ പിന്നെ പറയുക? അപ്പം അതിനൊന്നും യാതൊരു നിവൃത്തിയില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ പറഞ്ഞാൽ നിന്നാൽ പിന്നെ മഞ്ചേരിയിൽ പരിപാടി നടത്തി സുബൈർ മങ്കടക്കെതിരിൽ. അപ്പം നമ്മൾ അവരാണ് സാജിദും അതുപോലുള്ള പല സുബൈർ മങ്കടയുടെ കൂടെ പഠിച്ചിരുന്ന പല ആളുകളുമാണ് സുബൈർ മങ്കട ഹിസ്ബിയാണ് എന്നും പറഞ്ഞ് യമനിൽ നിന്ന് ഫത്ത് വാങ്ങിയത്. ആ ഫത്ത് നമ്മൾ അവരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ സാജിദ് എഴുതിയൊരു പുസ്തകം ജിന്നു വിവാദവും ചില ലളിത സത്യങ്ങളും എന്ന പുസ്തകം എനിക്ക് കിട്ടിയത് ഫൈസൽ മുസേരുടെ അടുത്തുനിന്നാണ്. ഫൈസൽ മുസേർക്ക് അത് കൊടുത്ത് ഷെരീഫ് കരുവാരുണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫൈസൽ മുസേരെ തിന്ന് കണ്ടതാ ഷെരീഫിന്റെ മകൻ ബുക്ക് അറിയുന്നു സുബൈറിനെതിൽ. ആ നോക്കട്ടെ തന്നെ സുബൈറിനെതിലെ ബുക്ക് എന്താ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് പേജ് ഞാൻ ചില നമ്മളെ പണ്ഡിതന്മാരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് സക്കരിയ സലായി ഒരു മാസം മുമ്പ് എനിക്ക് ബുക്ക് വന്നു എന്നൊക്കെ. എനിക്ക് തന്ന് ഫൈസൽ മുസേരാന്ന് പോലും മറക്കുകയാണ്. അപ്പൊ അയാളുടെ പുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ട്, അയാളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സലഫിയത്ത് പ്രചരിപ്പിച്ചോളൂ, നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രചരിപ്പിക്കാം, നമ്മൾ തമ്മിൽ യോജിച്ചു പോകുന്ന പ്രശ്നമില്ല എന്ന് സാജിദിനോടും പറഞ്ഞിട്ടുണ്ട്, അവർ കൂടുതൽ ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കുക തെറ്റുമ്പോൾ പലതും വിളിച്ചു പറയാന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല. കോഴിക്കോട് ജില്ലാ സമ്മേളനത്തെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? സമ്മേളനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്താ അതിൻ്റെ കോലൊന്നും അറിയില്ല. പിന്നെ എന്താ അഭിപ്രായം പറയാൻ? നല്ല സെലഫിയത്ത് രൂപത്തിൽ നടത്തണം എന്ന് ഒരു അഭിപ്രായം ഉണ്ട് എനിക്ക്. നിങ്ങൾ രഹസ്യ മീറ്റിംഗ് വന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ആർക്കവിടെ പരസ്യ മീറ്റിംഗ് ഉള്ളത്? ഇപ്പോ സംഘടന ഇല്ലാത്ത കൂട്ടരപ്പം നമ്മളെല്ലായിടത്തും രഹസ്യം എന്നല്ല കൂടുന്നത്. എവിടെ കൂടിയാലും ഇപ്പൊ മീറ്റിംഗ് രഹസ്യ മീറ്റിംഗ് തന്നെയാണ്. സംഘടന അനുവദനീയമാണെങ്കിൽ സംഘടന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചുരുക്കി വരിക്കാമോ? ഒന്നുമില്ല, ശരൈന് വിരുദ്ധമാകാത്ത കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നല്ല നിലക്ക് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നിങ്ങളെ പരിസരത്ത് എന്ത് ദേവത്വം നടത്തേണ്ടത് അത് ആലോചിച്ചിട്ടനുസരിച്ച് പ്രവർത്തിക്കുക. എല്ലാവരും പഠിക്കാൻ തുടങ്ങുക. പള്ളിയും മദ്രസയും ദേവത്വം ഒക്കെ എല്ലാവർന്ന അത്ര പറയാനുള്ളത്, അതൊക്കെ എല്ലാവർക്കും അറിയണ തന്നെയാണ്. താങ്കൾ എല്ലാ സ്ഥലത്തും പരിപാടി വിളിച്ച് ഏൽപ്പിച്ച് ഫിർക്കത്തുണ്ടാക്കുകയാണ്, സംഘടന ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, ആളാവാൻ നോക്കുകയാണ് എന്ന് പറയുന്നു. എല്ലാം പറയുന്നതാണ്, ഒക്കെ പറയുന്നു പറയുന്നു, ആരാ പറയുന്ന ആളുകളൊന്നും ഇല്ല. ഞാന് എവിടെയും വിളിച്ചിട്ട് എനിക്കൊരു പരിപാടി വരുമോ എന്ന് ചോദിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയാണ് നിങ്ങളൊന്ന് പറയണം എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ പറയാം, കയ്യിൽ നിന്ന് ഒഴിവാക്കുക നല്ലതെന്ന് പറയും. നിർബന്ധമായി വരേണ്ടടുത്ത് ഞാൻ വരും. സംഘടന ഉണ്ടാക്കാൻ ഷർത്ത് വേണമെന്ന് പറയുന്ന സലാഹി തന്നെ ഈ ഷർത്തുകൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏത് സാഹചര്യത്തിൽ നടപ്പാക്കാൻ പറ്റിയ ഷർത്താ അത്? പക്ഷെ കുറച്ച് മനസ്സുവേണമെന്ന് മാത്രം.
മനസ്സിൽ ഇത് നടപ്പിലാക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. അപ്പോൾ സലായിയുടെ വാദപ്രകാരം സംഘടന ഹറാമാകില്ലേ? തിരൂരിൽ ഒരാൾ പ്രസംഗിച്ചു, മറുപടി പറയുക. അങ്ങനെ പറയാൻ ഇപ്പൊ ശർത്തിനെ പറ്റിയപ്പോ മൂന്നാമത്തെ അഭിപ്രായം. ആദ്യം പറഞ്ഞെന്ത്? ഇത് പറയാൻ പാടില്ല, ഇത് സംഘടന വേണ്ടാലോ വാത്തുക്കോന്നു. ഇപ്പൊ പറയുന്നു നമ്മളത് ആ ശർത്ത എല്ലാം പാലിക്കണ്ട്. ഏതാ നമ്മൾ പാലിക്കാത്തത്? ഏയ്, അതേ ആളുകൾ പറയുന്നു ആ ശർത്തൊന്നും ഇന്ത്യയിൽ നടക്കൂല. ഏതാ ഇപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഞാൻ എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്നുണ്ട് എന്നപ്പോ ഇത് മനസ്സിലാണ്. പ്രോഫ് കോണിനെ കുറിച്ച് ഐസക്കിനെ കുറിച്ച് താങ്കൾ അധിക്ഷേപിച്ച് പറഞ്ഞതായിക്കോട്ടു, ഞാൻ നേരത്തെ വിശദീകരിച്ചു. ഐസക്കിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഹയർ സെക്കൻഡറി കുട്ടികളെ എല്ലാവരും വിളിക്കുന്നുണ്ട്, അതിൽ കാറ്റഗറൈസ് ചെയ്യുന്നില്ല. അതുപോലെ ഡിഗ്രി കുട്ടികളെയും വിളിക്കണം. അത് പാരലൽ കോളേജും മാർസ് കോളേജും സയൻസ് കോളേജും ബി എഡും ഡിഫാമും എല്ലാവരും വിളിക്കും. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ആക്കിയിട്ട് അങ്ങനെ വിളിക്കണ്ട, പ്രൊഫഷണൽസിനെ മാത്രം വിളിക്കണ്ട. പിന്നെ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും പഠിപ്പിക്കേണ്ട ദീനി മസലകൾ പഠിപ്പിക്കാൻ അങ്ങനെയാണ് ഇപ്പോൾ വിളിക്കുക. ഡോക്ടർമാരെ വിളിച്ചിട്ട് ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം പറഞ്ഞ വലിയ പണ്ഡിതന്മാർ ദർശനം നടത്തുകയാണെങ്കിൽ അതിന് ഡോക്ടർമാരെ മാത്രം വിളിക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. ഇത് എല്ലാവർക്കും കൊടുക്കും, ഒരേ ദൈവത്തല്ലേ? ഇവിടെ ബി കോം മേയറിനും ഡിഫാം മേയറിനും എഞ്ചിനീയർക്കും പിന്നെ മെഡിസിൻ പഠിക്കുന്ന ഒക്കെ ഒരേ ദൈവത്താണ്. അപ്പൊ പിന്നെന്തിനാണ് ഇവർ ഈ ദൈവത്തിന് മാത്രം വലിയ പൊലിമ? അതിന് ലക്ഷങ്ങൾ ചെലവാക്കി അതിനൊരു അനൗൺസിങ് കോൺഫറൻസും അത് ഭയങ്കര ഒരു പൊലിമ. എന്തിനാ? എല്ലാവർക്കും ഒരേ ദൈവത്ത് കൊടുക്കുക. നമ്മൾ എല്ലാവരെയും വിളിക്കുക, ഡിഗ്രി ലെവലിൽ എല്ലാവരെയും വിളിക്കാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത അതൊക്കെ എൻ്റെ പേരിൽ പറയുകയാണ്, കുട്ടികൾ എനിക്ക് ശത്രുവാക്കാൻ വേണ്ടിയിട്ടേ. അള്ള കൈവടി കഴിഞ്ഞാൽ മതി. സംസ്ഥാന തരത്തിലുള്ള പണ്ഡിയ സംഘടനത്തിനും ഒരു അമീർ വേണ്ടി വരില്ലേ? അമീറും മമൂറും ഒക്കെ ഉണ്ടാകാം എപ്പോ ഈ ഷർത്തുകൾ പാലിക്കുകയാണെങ്കിൽ. ശരഅ അനുസരിച്ച് വിരിക്കുന്ന പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അനുസരിച്ചാൽ തന്നെ സംഘടനാ പ്രവർത്തനം നടക്കും. ഒരാളെ വെക്കുക, അമീർ എന്ന് പറയുമ്പോഴത്തെ ഞാൻ മേലെ നിങ്ങളത്തായ എന്നെ ഭരണാധികാരം ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ എന്താ അറിയോ? ഇന്നി ഖദ് വുല്ലിതു അലൈക്കും ഫലസ്തു ബിഖൈരിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഭരണാധികാരി സ്ഥാനം ഏറ്റെടുക്കും, ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനല്ല. കണ്ടോ? ഫൈൻ അതിഊനി മാ അതഅത്തുല്ലാഹു റസൂലു, ഞാൻ അല്ലാഹു റസൂൽ അനുസരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്നെ അനുസരിക്കണം. വൈൻ അസൈത്തുല്ലാഹു റസൂലഹു ഫലാ തഅത്തലി അലൈക്കും, അല്ലാഹു റസൂൽ ഞാൻ എതിരെ പ്രവർത്തിച്ചാൽ എന്നെ അനുസരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. ആ അർത്ഥത്തിലാകാം. പ്രാദേശിക സംഘങ്ങൾക്കും ഇസ്ലാമിക നിബന്ധന അനുസരിച്ച് അമീർ വേണ്ടേ? ഈ ഫിത്തനല്ലാത്ത രൂപത്തിലാണെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല. ഒരു പണ്ഡിതനെ നേതൃത്വത്തിൽ വെച്ചിട്ട് ആ പണ്ഡിതനെ ശറഅ അനുസരിച്ച് വിരിക്കുന്ന പണ്ഡിതനെ അനുസരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. ദമ്മാജുകാർ സംഘടന വേണ്ടെന്ന് പറയുന്നില്ലല്ലോ. പറയുന്നവരും ഉണ്ടാകും, പറയുന്നവരും ഉണ്ടാകും. വേണ്ടാന്ന് പറഞ്ഞവരും വേണമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടാകും. നമ്മൾ അവരെല്ലാരെ പറ്റിയും പഠനം നടത്തിയിട്ടൊന്നുമില്ല. സ്വതന്ത്രമായി ഭിന്നാഭിപ്രായമായി ഇയാൾ മുന്നോട്ട് പോയാൽ ഉത്തരവാദിത്തമുള്ള സംഘടനക്ക് അംഗീകരിക്കാനാവുമോ എന്ന് അനീഫ് കായക്കൊടി പറഞ്ഞു. ഏയ്, സ്വതന്ത്രമായി ഒറ്റക്ക് അഭിപ്രായം പറഞ്ഞാൽ എന്ത് ദീനിയായ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ചു വെച്ചിട്ടാണ് പറയല്. ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മനസ്സിലാക്കിയ ചെറു മനഹജ് അനുസരിച്ച് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയാം. ഓരോ പണ്ഡിതനും എല്ലാവരോടും വിളിച്ചു വെച്ചിട്ടാണ് ദീനിലൊരു അഭിപ്രായം പറയല്. അങ്ങനെ നിയമമല്ലല്ലോ. അതിപ്പോ സംഘടനക്കാർ കൊണ്ടുവന്നൊരു പുതിയ നിയമമാണ്. എന്ത്? എന്ത് സംഘടനയിലുള്ളവരൊക്കെ എന്ത് അഭിപ്രായം പറയണമെങ്കിലും വിളിച്ചു ചോദിക്കണം, കൂടി ചർച്ച ചെയ്യണം. ദമ്മാജി കുട്ടികൾ താങ്കളുടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു, അവർ താങ്കൾക്കൂടെ സംസാരിക്കുന്നു, ഞങ്ങളെ പേടിപ്പിക്കുന്നു. ആ പേടിയാണ് വിമർശനത്തിന് കാരണം. ഏയ്, എന്നെ പറ്റിയോ? എന്തൊരു ബേജാറ വിൽക്കറിയോ? യാര് ഏത് കുട്ടികളാണ് അവിടെ പരിപാടി സംഘടിപ്പിച്ചത്? എവിടെ ഈ കുട്ടികൾ നമ്മളെ പരിപാടി സംഘടിപ്പിച്ചത്? പുളിക്കൽ ഉദ്ഘാടനം ചെയ്ത് സാജി തിരൂരങ്ങാടിയാണ്. പക്ഷെ തലശ്ശേരി പ്രചരിപ്പിച്ച എന്താരോ ഷെരീഫ് കരുവാറിന്റെ മകൻ സാജിദാണ്. അത്ര നുണപ്രചരണം നടക്കുന്നത് ഇതൊന്നും. പിന്നെ എൻ്റെ ഒരു പരിപാടി സംഘടിപ്പിക്കും, എൻ്റെ പ്രസംഗം കേൾക്കാൻ താല്പര്യമുള്ള എല്ലാ ആളും കസാല പിടിച്ചിടാനും മൈക്ക് വെക്കാനൊക്കെ വരും. മോനെ ബ്രാൻഡികളൊന്നും ഇല്ലാരും. ഇപ്പൊ ഇവിടെ ആരൊക്കെ എന്തെല്ലാം എടുത്തൊക്കെയുണ്ട് വെള്ളം കൊടുക്കാനും കസാല വെക്കാനൊക്കെ. അത് ഈ പരിപാടിക്ക് വരാൻ താല്പര്യം ആർക്കും ചെയ്യാ, അവർക്ക് ബ്രാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അന്നാമിലെ 128-ാമത്തെ ഫൈസൽ മൗലവി ദുർവ്യാഖ്യാനം ചെയ്യുന്ന താങ്കൾക്കും അഭിപ്രായം ഉണ്ടെന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു. അയാളോടൊന്ന് ചോദിക്കുക, എവിടെ ഞാനത് പറഞ്ഞത്? അപ്പൊ ഇനി ഫൈസൽ ഹുസൈൻ തെറ്റിക്കണം, ഞാൻ അടുത്ത ചണ്ട പദാണ്. എന്താ ചെയ്യുക? മറ്റ് വേദങ്ങൾ ഉപയോഗിച്ച് ദൈവത്ത് നടത്തുന്നതിനെ കുറിച്ച് താങ്കൾക്ക് ഹറാമാണെന്ന് വാദമുണ്ടോ? ഞാൻ പറഞ്ഞത് പഠിക്കേണ്ട വിഷയമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ ഫത്വ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഈ തൗറാത്ത് ഇഞ്ചിൽ എന്ന് പറഞ്ഞ ബൈബിള്, പിന്നെ ഈ ഒരു അഡ്രസ്സും ഇല്ലാത്ത ഹൈന്ദവ വേദം, അതൊക്കെ ഉദ്ധരിക്കണേ
പ്രസംഗത്തിൽ ദീനി ദൈവത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് സലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട്, അതൊക്കെ നമ്മളെ പഴയ രീതികളാണ്, അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് മതിഞ്ഞ് തുടരാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏത് ഉലമാക്കളെ അടുത്താണ് ഇൽമു പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? പേര് പറയുമോ? അങ്ങനെ ഞാൻ പേര് പറഞ്ഞ് കൂലി കൊടുത്ത ആരും നിശ്ചയിച്ചിട്ടൊന്നുമില്ല. പോയി നോക്കണം, എനിക്ക് വേണ്ടി ഇരുന്ന് തരാൻ പറ്റിയ പണ്ഡിതന്മാരെവിടെയുള്ളത്? അവരുടെ അടുത്ത് ഞാൻ കുറച്ചാൽ ഇരിക്കും ഇൻഷാല്ലാ. എന്തൊക്കെയപ്പോ എന്റെ കിട്ടണ്ടേ? പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരെ നമ്മുടെ വേദിയിൽ വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിന് നല്ലതല്ലേ? തെറ്റിദ്ധാരണ തിരുത്താനാണ് പൊതുപ്രവർത്തകരെ കൊണ്ടുവരുന്നത്. ഈ യോഗത്തിൽ വന്ന് ഈ കാണുന്നതാണ് നിങ്ങളെ പ്രവർത്തനം എന്നാവല് വിചാരിക്കോ? ഇല്ലല്ലോ. എന്നിട്ട് ഓൻ എന്തെങ്കിലും കേൾപ്പിക്കുണ്ടെങ്കിൽ ഓൻ വന്നപാട് ഓലി പ്രസംഗം നിർത്തി 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 എന്നാണ് അയാളെ പ്രസംഗിച്ച് വിടുകയല്ലേ? അത് നിർത്തണം. എന്ത് ചെയ്യണം? അയാളവിടെ ഇരുത്തണം. എന്നിട്ട് ഒരാൾ കയറിയിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്നതൊക്കെയാണ്, ബഹുമാനപ്പെട്ട എം എൽ എ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട എം പി മനസ്സിലാക്കണം, ഞങ്ങൾ സുതാര്യമായ പ്രവർത്തനമാണ് ഞങ്ങൾക്കുള്ളത്, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ വോട്ടുള്ള ഒരു വിഭാഗമാണ്, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തോളി. നമ്മളെ സുതാര്യമായ പ്രവർത്തന രീതിയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അതിനല്ല പലപ്പോഴും നമ്മൾ ഉപയോഗിക്കല്. അവർ വന്നിട്ട് അവർക്ക് തോന്നിയ കുഫുറൊക്കെ പ്രസംഗിച്ച് പോയാലോ, എന്നിട്ട് ഓല് അപ്പം തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യും. അത് പാടില്ല. അവർക്ക് 10 മിനിറ്റ് എടുത്താൽ 10 മിനിറ്റ്, 10 മിനിറ്റ് കഴിഞ്ഞാൽ സർ കുറച്ച് നേരം ഇരിക്കണം, താങ്കൾ പറഞ്ഞതിൽ ചെറിയ വിശദീകരണം പറയേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അതിനൊക്കെയുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓല കാണുമ്പോൾ തന്നെ തല ഒറിയണ കാല് വറുക്കണ ആളുകൾ വിളിക്കണ്ട. പിന്നെ കത്ത് വായിക്കാമോ? കത്തിപ്പോൾ വായിക്കാൻ സമയമില്ല. നിങ്ങളെല്ലാവരും അത് പിന്നെ കണ്ടെത്തിയിട്ട് വായിച്ചാൽ മതി. ദീനി പഠന ക്ലാസ്സുകളിൽ സ്ത്രീ പുരുഷന്മാർ മറയില്ലാതെ പങ്കുവയ്ക്കാൻ വിധി എന്താണ്? പണ്ഡിതന്മാർ സമർപ്പിക്കുന്ന തെളിവെന്ത്? സ്ത്രീ മകം മറക്കൽ സുന്നത്ത് തെളിവെന്ത്? യഥാർത്ഥത്തിൽ കേരളത്തിന് പുറത്തുള്ള സെലഫികൾ ആരും തന്നെ ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളെ നേരെ മുമ്പിലെത്തി ക്ലാസ് എടുക്കുന്നത് അനുവദിക്കുന്നേയില്ല. അത് തെറ്റായ കാര്യമാണെന്ന് അവരൊക്കെ പറയുന്നുണ്ട്. നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുന്നത് കേട്ട അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇത് പറയുമ്പോൾ നമ്മളെ ക്യു എച്ച് എൽ എസിലൊക്കെ പലയിടത്തും പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ക്ലാസ് ആണുങ്ങൾ എടുക്കണത്, നേരെ മുമ്പിൽ പെണ്ണുങ്ങൾ ഇരിക്കുകയാണ് ഒരു മറിയില്ലാതെ. അപ്പം അതിന് ഞാൻ എന്താ വെച്ചാൽ, സ്കൂളിലും കോളേജിലൊക്കെ അങ്ങനെയല്ലേ? സ്കൂളും കോളേജും മാറ്റാൻ നമുക്ക് കഴിയൂല. അപ്പം നമ്മളായിട്ട് നടത്തുന്ന ജാമ്യയിൽ നമുക്ക് വേണി നടത്താം, നമ്മളായിട്ട് നടത്തുന്ന സുല്ലമ്പുരവും നമ്മളെ കോളേജുകളിൽ വേണമെങ്കിൽ നമുക്ക് നടത്താം. പക്ഷേ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ആൾക്കത് മാറ്റാൻ കഴിയുമല്ലോ. അത് എങ്ങനെ നമ്മളെ ക്യു എച്ച് എൽ എസിന് ബാധകം? ക്യു എച്ച് എൽ എസ് നമ്മൾ തീരുമാനിക്കുന്നതല്ലേ. ആ പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ പഠിപ്പിക്കുക, മുതിർന്ന ആണുങ്ങളെ പെണ്ണുങ്ങളെ പഠിപ്പിക്കണം ഒഴിവാക്കുക, അല്ലെങ്കിൽ മറയോടുകൂടി രണ്ടോ മൂന്നോ പെണ്ണുങ്ങളെ എടുത്തിട്ട് ആണുങ്ങളെ മുമ്പിലിരുത്തിയിട്ട് ക്ലാസ് എടുക്കുക, അവരും കേൾക്കുക, അതായിരിക്കും സൂക്ഷ്മതൊക്കെ നല്ലത്. സ്ത്രീകൾ മുഖം മറച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിന്റെ കാലത്ത് നിന്നും പല യുദിനീന അലൈഹിന്നവൻ ജലാബീബിഹിന്ന എന്ന ആയത്ത് അങ്ങനെ വ്യാഖ്യാനിച്ചതായൊക്കെ ഹദീസുകളിലുണ്ട്. അത് മുസ്തഹബാണ്, നല്ലതാണ് എന്നാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഭൂരിഭാഗം പണ്ഡിതന്മാരും മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന അഭിപ്രായക്കാരാണ്. ഷെയ്ഖ് അൽബാനി പറയുന്നത് ഔറത്തല്ല സീനത്താണ്. ഔറത്താണെങ്കിൽ മറക്കൽ നിർബന്ധമാണ്. സീനത്തിന് അഴക്, അഴക് മറച്ചു വെക്കണമല്ലോ. ഏറ്റവും സൗന്ദര്യം വെളിവാകുന്ന സ്ഥലം മുഖമാണ്, അതുകൊണ്ട് മറക്കുന്നതാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഒരു പുതിയ കോക്കസ് പ്രവർത്തനമല്ലേ? അത് നല്ല ചോദ്യമാണ്. കോക്കസ് തന്നെ എന്താ അറിയോ? ഗൂഢപ്രവർത്തനം. ഇത് ഗൂഢ, ഇത് പരസ്യപ്രവർത്തനമല്ലേ? സംഘടനക്കുള്ളിൽ വേറെ സംഘടന, ഒന്നിച്ചിരിക്കുമ്പോൾ പുറത്തൊന്ന് പറയാ, വേറെ പോയിട്ട് പിന്നെ ഉള്ളിൽ വേറെ പണിയെടുക്കുക, വൃത്തത്തിനുള്ളിൽ വൃത്തം, അതാ കോക്കസ്. അതിനെതിരാപ്പം നമ്മൾ പറഞ്ഞുകൊടുക്കണേ. നിങ്ങൾ ഇനി ഏത് പണ്ഡിതന്മാരെ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അനുകൂലിക്കുന്നവരെ മാത്രം പേര് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഹിസ്ബിയത്ത് അല്ലേ? ഹിസ്ബിയത്ത് ഹക്കിന് വേണ്ടി ഹിസ്ബാകാലോ. സത്യത്തിന്റെ കൂടെ നിൽക്കണ എല്ലാവരും ഒരു കക്ഷിയാവും, അത് സാധാരണ അല്ലേ? അതിന് ഹിസ്ബിയത്ത് എന്നറിയില്ല. എന്നോട് ചോദിക്കും, നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായങ്ങൾ അംഗീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചില ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കക്ഷിയായി നിൽക്കാനും പുറത്തു വരാനും നിൽക്കണ്ട, ഞാൻ മാത്രം പുറത്ത്, നിങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോ എന്ന് ഞാൻ പറയാറുണ്ട്. അത് ശരിയാണ്, അത് അവരെ ഒരു പക്ഷമായിട്ട് ഒരു കക്ഷിയാക്കിയിട്ട് മാറ്റണ്ട. ഞാൻ വിചാരിച്ചിപ്പോൾ ദായിമാരൊക്കെ പേരെ വിളിച്ചു കൂട്ടിയിട്ട് അവരൊക്കെ ഒരു കക്ഷിത്തുണ്ടാക്കുന്നുണ്ടോ? മുമ്പ് ദമ്മാജിൽ പോയിട്ടുണ്ടോ? ഞാൻ യമനിക്കന്നെ പോയിട്ടില്ല. ഒരാൾക്ക് ജിന്ന് ബാധിച്ചു എന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിന് വല്ല തെളിവുമുണ്ടോ? അത് ജിന്ന് ബാധക്കെ ചികിത്സിക്കുന്ന ആളുകളടുത്ത് പോയാൽ കുറച്ചേരം നിങ്ങൾ ചികിത്സിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ രോഗം ഉണ്ടെങ്കിൽ അതിനൊരു കോസും ഒരു സിംറ്റോ ഒക്കെ ഉണ്ടാവും. ഡോക്ടർ നമ്മളെ വിചാരണ ചെയ്യലല്ലേ, ചെന്നാൽ കുറേ നേരം
അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഉറക്കുണ്ടോ ശോധന ഉണ്ടോ അങ്ങനെ ഓരോന്ന് ചോദിക്കണം എന്തിനാ, കോസും സിംറ്റവും കണ്ടെത്താനാണ്. ഇന്ന രോഗം കാരണം ഉണ്ടായാൽ ഇന്ന രോഗം ഉണ്ടാവും, അന്ന രോഗം ഉണ്ടായാൽ ഇന്ന ലക്ഷണം ഉണ്ടാവും, ആ ലക്ഷണം രോഗം ഒത്തു വന്നാൽ ഇന്ന രോഗമായിരിക്കും. അപ്പം അതിന് മരുന്ന്, എന്നിട്ട് ഒരു നിഗമനത്തിലെത്തും അതിന് മരുന്ന് തരും, അത് മൂന്ന് ദിവസം അത് കുടിച്ചിട്ട് വരികയാണ്, ഒരു കുറവില്ല, എന്നാൽ ഗുളികയെന്ന് മാറ്റാം. അപ്പം അടുത്ത നിഗമനം മനസ്സിലായില്ലേ. അതുപോലെ ഇതൊരു രോഗമാണ്, അതിന് ചികിത്സിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാവും, നിങ്ങൾ ചികിത്സിക്കാൻ തുടങ്ങി നിങ്ങൾക്കും മനസ്സിലാവും. രണ്ടരക്കാ നിസ്കരിച്ചാൽ നിങ്ങൾ തീരുമാനമെടുത്തതെന്ന് പറയണ്ടല്ലോ, ഞാൻ നേരത്തെ വിശദീകരിച്ചില്ലേ. താങ്കളുടെ പരിപാടിക്ക് പോകരുതെന്ന് കോക്കസിൻ്റെ ആളുകളല്ല നമ്മുടെ കൂട്ടത്തിൽ ആരാണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കാമോ? വ്യക്തമായിട്ട് പറയലില്ലല്ലോ, അല്ലെങ്കിലും അതാണ് കോക്കസ് പ്രവർത്തനം. പിന്നെ പോകണം എന്ന് നമ്മൾ പറയില്ല, അതേസമയത്ത് ഈ കൂട്ടായ്മയിൽ നിൽക്കുന്ന നിങ്ങൾ പോകരുത് എന്നാണ് നമ്മൾ പറയുക. കാരണം നിങ്ങൾ ഈ കൂട്ടായ്മയിൽ നിൽക്കുന്ന ആളല്ലേ, ഈ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പോകണത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആളെന്ന് പറയണ്ട, മൊത്തം ദൈവത്തിനെ പിന്നോട്ട് വലിക്കലല്ലേ താങ്കളുടെ പ്രസംഗങ്ങളുടെ റിസൾട്ട്. ദൈവത്ത് തന്നെ എന്താ, ഇതൊരു ദൈവത്തല്ലേ, നമ്മൾ ദൈവത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം, തർബിയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കുറെ കാലം നമ്മൾ തർബിയത്ത് അവഗണിച്ചു, വെറും ഇസ്ലാഹായി പോയി, അതെങ്ങനെ പിന്നോട്ട് വലിക്കലാകുക? ഇതിന്റെ പേരിൽ ആരോ ദൈവത്തെ വൃത്തിയൊക്കെ ഉണ്ടോ? അത് ദൈവത്തെ വൃത്തിയാക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്ത് കാര്യക്ഷമമായി നടക്കുമ്പോൾ സലഫിയത്തിൽ ഉൾക്കൊണ്ട ദൈവത്തായിരിക്കണം ഇനി നടത്തേണ്ടത്. ദമ്മാജിലെ യഹിയ അജൂരിയുടെ കക്ഷിയായിട്ടും യഹിയ ഉത്തരവാദിത്തമുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? ഞാൻ ആരുടെയും കക്ഷിയല്ല, ഇന്റെ പേരിൽ അങ്ങനെ നിങ്ങൾ കക്ഷിത്വം വെച്ച് കെട്ടും വേണ്ട. യഹിയ അജൂരി പറഞ്ഞവും വായിക്കും, ഷെയ്ഖ് റബി പറഞ്ഞവും വായിക്കും, ഉബൈദുൽ ജാബിരി പറഞ്ഞവും വായിക്കും, എല്ലാവരും പറഞ്ഞു. ആരും നമ്മൾ തഖ്ലീദ് ചെയ്യൂല, യമൻകാരിയും തഖ്ലീദ് ചെയ്യില്ല, സൗദികളും തഖ്ലീദ് ചെയ്യൂല, മനസ്സിലായില്ലേ. നമ്മൾ തുറന്ന സമീപനമാണ്, പ്രമാണത്തിനനുസരിച്ച് ആര് പറയുന്നോ അത് സ്വീകരിക്കും, നമ്മൾ ആരുടെയും കക്ഷിയല്ല. പിന്നെ ജമിയത്ത് ഹിയാത്ത് റാസുൽ ഇസ്ലാമി, അവരെ സംബന്ധിച്ച് മുമ്പ് ഷെയ്ഖ് റബി എന്നോട് ചോദിച്ചിട്ടുണ്ട്, പത്തു കൊല്ലം മുമ്പ് ഞാൻ പോയപ്പോൾ, നിങ്ങൾക്ക് ഹിയാത്ത് റാസുൽ ഇസ്ലാമി പൈസ തരുന്നുണ്ടോ കെ എൻ എം? ആ തരുന്നുണ്ട്. അവരെന്തെങ്കിലും ഷർത്ത് വെക്കുന്നുണ്ടോ? ഇല്ല, ഒരു ഷർത്തും വെക്കണില്ല. അവർ പൈസ തരും, ഞങ്ങൾ ഞങ്ങളുടെ രൂപത്തിൽ പള്ളി ഉണ്ടാക്കും, മനസ്സിലായി, ഞങ്ങൾ നടത്തും. അവരുടെ പുസ്തകം വിതരണം ചെയ്യുന്നുണ്ടോ? ആ പുസ്തകം വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ പത്ത് ബുക്ക് എണ്ണീച്ചാൽ ഇപ്പോൾ രണ്ടെണ്ണം ഇഹ്വാനി ആയിരിക്കും, സൂക്ഷിച്ചിട്ടോ എന്ന് ഇതേ അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾക്ക്, ഞാനിപ്പോൾ ജമിയത്ത് ഇയാത്തറാസുമായി ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങളായി, ഇതുവരെ അങ്ങനത്തൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നമ്മൾ സലഫി രീതിയിൽ പ്രവർത്തിക്കുകയും പ്രബോധനം നടത്തുകയും അവർ പ്രവർത്തിച്ചതിൻ്റെ റിപ്പോർട്ടവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള യാതൊരു ഇടപാടും അവരടുത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ കൂടുതലായിട്ട് അവരെക്കുറിച്ച് വിമർശിക്കുന്നുണ്ടെന്ന് കേട്ടു, ഞാനത് പഠിച്ചിട്ടില്ല. ഒരു മീറ്റിംഗിൽ സംഘടന രൂപീകരിക്കാൻ നിങ്ങൾ മംഗളയുടെ ആളുകളെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നോ? നമുക്ക് സംഘടന ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന ഇന്ന ആളൊക്കെ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞു, അത് മങ്കടൻ്റെ ആളായിരുന്നു. ഇപ്പോൾ പുതിയ പ്രചരണം അത്, ഏതായി മങ്കടൻ്റെ ആളെ ഞാൻ നിർദ്ദേശിച്ചു, ആ പറഞ്ഞവനോട് തന്നെ ചോദിച്ചു നോക്കി, നോണ പറയണ ഇനി യാതൊരു മടിയില്ല ആളുകൾക്ക്. ഇവരെ യോജിക്കാത്തവരൊക്കെ ഇവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച അപ്പം ഓനെ മങ്കട 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 പിന്നെ ആരും ഉണ്ടല്ലോ, അതുകൊണ്ടൊന്നും നടക്കൂല. ഇനിയിവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ലോക സെലഫി ഉലമാക്കളിലേക്ക് മടക്കി അവരെ അഭിപ്രായം ചോദിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ സെലഫി ഉലമാക്കൾ തെറ്റുപറ്റാനുള്ള സാധ്യതയില്ലേ? ആരെ പറഞ്ഞ് തെറ്റുപറ്റൂല എന്ന്? ഏത് സെലഫി ഉലമാക്കളുടെ ഫത്വയും തെളിവ് നോക്കിയിട്ട് നമ്മൾ സ്വീകരിക്കുള്ളൂ? അത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും. പക്ഷേ സെലഫി ഉലമാക്കളിലേക്ക് മടക്കണ്ടേ? സലു അഹ്ല ദിക്ർ ഇൻകുന്തുല്ലാ തലമൂൻ, നിങ്ങൾ അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കും തെറ്റുപറ്റാവുണ്ട്, ആരോടും ചോദിക്കണം, ഞാൻ എന്ത് തോന്നിയമായി ചെയ്യാന്നാ. തെറ്റുപറ്റ അള്ളാന്റെ റസൂലല്ലേ, കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമന്റെ സന്തതികളൊക്കെ അബദ്ധം പറ്റാൻ സാധ്യതയുള്ളവരാണ്, എന്നോട് ആരോടും ചോദിക്കണ്ടാന്നാ. കേരളത്തിൽ നിലവിൽ പണ്ഡിതന്മാരുണ്ടോ? ആർക്കപ്പോ ഇൽമ അളക്കാൻ പറ്റുക? ഒരു പണ്ഡിതന്റെ ഇൽമ ഇതിങ്ങനെ തൂക്കി വെക്കാൻ പറ്റിയറ്റ? നിങ്ങൾ ആ തുലാസം എന്താണ് നിങ്ങളെ ഇൽമത്രണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, നമുക്കറിഞ്ഞൂടാ. പണ്ഡിതന്മാർ ധാരാളം ഉണ്ട്, ആർക്കൊക്കെ എത്ര കണ്ട് ഇജ്തിഹാദിന് കഴിവുണ്ട് എന്ന് നമുക്കറിഞ്ഞൂടാ. നിക്കാഹ് ഖുത്ബ സുന്നത്താണോ? സുന്നത്താണെന്നുള്ളതിന് കാര്യമായ തെളിവൊന്നുമില്ല. നമ്മൾ ഒരുപാട് പരിശോധിച്ച് നോക്കണം. നിങ്ങൾക്ക് ആർക്കും ഇനി തെളിവ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നേനെ. അപ്പം നമ്മൾ ഖുത്ബയിലൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ നിക്കാഹ് വരെ മുടക്കൽ നമ്മൾ ആളുകൾ, അത്ര കാര്യമായ തെളിവ് ആൾ കൂടുന്നോടത്തൊരു പ്രസംഗിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഇതിന് കാര്യമായ തെളിവൊന്നുമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. സ്ത്രീ മുഖം മറക്കൽ ചില പണ്ഡിതന്മാർ ഫർദ്, ചില സുന്നത്തൊന്നും പറയും. എന്താണ് രണ്ടിൻ്റെയും പ്രമാണം? അപ്പം വിശദീകരിക്കുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്, സമയമല്ല. റുക്യാ ശരിയ ചെയ്യുമ്പോൾ മരണം സംഭവിക്കാൻ വരെ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്കും സംഘടനക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനാൽ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ പുതിയ നമ്പറാണ്,
റുഖ്യ നടത്തുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടേ നിങ്ങൾ റുഖ്യ നടത്തുമ്പോൾ മരിച്ചു ഞങ്ങൾ എന്താക്കും. അപ്പം തന്നെ ഒന്നും കുട്ടികൾക്കും ഒരാൾക്കും മന്ത്രിച്ചു കൊടുക്കാൻ പാടുണ്ടാവില്ലല്ലോ, മരിക്കൽ എപ്പോഴും മരിക്കൂലേ, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവൂലേ, അതുകൊണ്ട് സംഘടനക്ക് പ്രശ്നമാണ്, സംഘടനക്ക് പ്രശ്നമാണ് നമ്മുടെ ആകെ പ്രശ്നം. അതിന് സംഘടനന്റെ ആളല്ല ഞാൻ പോരെ, റുഖ്യ നടത്തുന്ന ആൾ സംഘടനന്റെ ആളല്ല ഞാൻ പോരെ, റുഖ്യ നടത്തുന്നവരുടെ ഒന്നും സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഞാൻ പോരെ, എന്നാ പ്രശ്നം തീർന്നല്ലോ. വ്യത്യസ്ത സമയങ്ങളിലാണ് പ്രൊഫഷൻ വിദ്യാർത്ഥികൾക്കും ആർട്സ് കുട്ടികൾക്കും പരീക്ഷ വരുന്നത് എന്ന അടിസ്ഥാനത്തിൽ പ്രോഫ് കോൺ നടത്താമോ? ആ ഒന്നല്ല അതിൻ്റെ അടിസ്ഥാനം. അടിസ്ഥാനമൊക്കെ വരെ ഹുക്കൂമത്തയിലായി പോലും ജമാഅത്ത് വാദങ്ങൾ താങ്കളും പറയുന്നു എന്ന് കേൾക്കുന്നു. ഇന്നാലില്ലാഹി വഇന്നായിലൈഹി റാജിഊൻ. ഇപ്പൊ അതും തുടങ്ങി പ്രചരണം. എന്തും പ്രചരിപ്പിക്കുന്ന അള്ളാഹു തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്നവരെ അള്ളാഹിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറയാം. ഇപ്പോൾ നടക്കുന്ന കേരള ഗവൺമെന്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സാധനം വാങ്ങി അതിൽ കൂപ്പൺ കിട്ടിയാൽ സമ്മാനം കിട്ടിയെന്ന് കേട്ടത് ഹലാലായ സമ്പാദ്യമാണോ? ഒരിക്കലും ആ നിരക്ക് നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന സമ്മാനം അത് ചൂതാട്ടത്തിന്റെ വകുപ്പിലാണ് വരിക. നമ്മളതിൽ കൂപ്പൺ വാങ്ങാൻ തന്നെ പാടില്ല. താങ്കളുടെ കത്ത് പുറത്തുവിടണ്ടെന്ന് ലജ്നയിൽ താങ്കൾ കൂടിയെടുത്ത തീരുമാനം ലംഘിച്ച് താങ്കൾ പുറത്തു കൊടുത്തായി കേൾക്കുന്നു, വിശദീകരിക്കാമോ? അങ്ങനെ പുറത്തു കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാൻ എഴുതിയപ്പോൾ തന്നെ ബഹുമാന്യായ സെലഫി സുഹൃത്തുക്കളെന്ന് എഴുതിയിട്ടുള്ളത്. അങ്ങനെ രണ്ടാമത് ലജ്നയും ദേവാസമിതിയും കൂടിയപ്പോൾ ഞാൻ മാറി നിൽക്കാൻ തീരുമാനിച്ചു. താങ്കൾ മാറിക്കന്നെ നല്ലത് നോലും പറഞ്ഞപ്പോൾ ഫൈസൽ മുസ്തിയാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പം എം എസ് എമ്മിന് ഐ എസ് എമ്മിനൊക്കെ കത്ത് കൊടുക്കുക, കാരണം അവരൊക്കെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സുഹൈർമോലി ആരോപണേ കൊടുക്കണ്ട, കൊടുക്കണ്ട, വാട്സപ്പിലും മറ്റൊക്കെ വരുള്ളൂ, എന്നാ കൊടുക്കണ്ടാവെന്നും പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഫിത്തന ഇങ്ങനെ പ്രചരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി ഇത് കൊടുക്കേണ്ടതുണ്ട്, കാരണം എന്നെ പറ്റി കള്ളപ്രചരണം നടക്കുകയാണ്. അപ്പം നിങ്ങൾ കൊടുക്കണ്ടോ? ഞങ്ങൾ കൊടുക്കില്ല, എന്നാൽ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ എന്ന് ഞാൻ ഫൈസൽ മുസ്തിയാരെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എൻ്റെ കത്ത് കൊടുക്കണ്ടെന്ന് ആരാ പറയാം? എൻ്റെ കത്ത് കൊടുക്കണം കൊണ്ട് ഞാനല്ലേ തീരുമാനിക്കാം. പിന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒരു പിരിവുണ്ട്, അതുകൊണ്ട് പുറത്ത് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാവരും കൊടുക്കുക, ആരും ഇരക്കാൻ കയ്യാട്ടൊന്നുമില്ല, അങ്ങോട്ട് കൊടുത്താൽ മതി. ഇനി പല ചോദ്യങ്ങളുണ്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും നമ്മൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ വേണം. നമ്മൾ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് കാലം കഴിക്കേണ്ടവരല്ല. ഞാനിതിന് ഈ രീതിയിൽ മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സലഫിയത്ത് എന്താണ് എന്ന് പഠിക്കുക, മനസ്സിലാക്കുക, കഴിയുന്നത്ര അത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ നോക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ അത് നാം ഉൾക്കൊള്ളുക. നമ്മളിങ്ങനെ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് നമ്മളും പറഞ്ഞിട്ട് വെറുതെ നമ്മളെ അമലിൽ കളയാൻ നിൽക്കണ്ട. ഈ വാട്സപ്പും ഈ വേസ്റ്റ് ബുക്കും ഒക്കെ ഒന്ന് കയ്യിൽ നിന്ന് ഒഴിവാക്കി അത് വായിക്കാത്തൊരു ദിവസം ഉണ്ടാകുക. അതിനനുസരിച്ച് വലിയ ഖുർആൻ ഓതുക, ഹദീസ് വായിക്കുക, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും എൻ്റെ വാക്കിലോ പ്രയോഗങ്ങളിലോ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഒരാളുടെ ഫോൺ ഇവിടെ പള്ളിയിൽ നിന്ന് വീണ് കിട്ടിയിട്ടുണ്ട്, ആരതിൻ്റെ ആൾ വന്നാൽ തിരിച്ചു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ കൂടുതൽ നന്മയിലേക്ക് അടുക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരു സ്വയം വിചാരണ നടത്താനും ഈ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നവരാണ്. നമ്മളൊക്കെ അബദ്ധങ്ങൾ തിരുത്താൻ പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഈ കൂടിച്ചേരൽ ഒരു കാരണമാക്കട്ടെ. അല്ലാഹുമ്മ ഇസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ മൻ നസറുദ്ദീൻ വഖദുൽ മൻ ഖദറൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു.